ഞാനൊന്ന് സംസാരിച്ചോട്ടെ, അവന് സംശയം ചോദിച്ചോട്ടെ. മെസ്സേജ് അയച്ചിരുന്നു, അവർക്ക് എല്ലാവർക്കും ഒരു സംശയം ചോദിക്കാണ്ട് എന്ന് പറയുന്നു. ട്രോസ്റ്റ് ബ്രദർ ഇവിടെ ഉണ്ടായത് കൊണ്ട് ട്രോസ്റ്റ് ബ്രദറും സിജോ ബ്രദറും ഇങ്ങനത്തെ ഒരു ഹദീത്തിൽ അല്ലേ ഷറഫ് എത്ര കല്ലാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാ മതി. ഒരാള് പറയട്ടെ, ഒരാളെ പറയാൻ സമ്മതിക്കും. ആലങ്കാടിന് അവസരം തരുമോ ഒരു സംശയം ചോദിക്കാന്? ഒരാള് പറയട്ടെ, എന്തുകൊണ്ടാണ് നാല് കല്ല് ഉപയോഗിക്കാൻ പാടാത്തതും എന്തുകൊണ്ട് അഞ്ച് കല്ല് ഉപയോഗിക്കാൻ പാടും? എന്റെ ഒരു സംശയമുണ്ട്. അത് സാറേ, ഷറഫ് സ്റ്റോൺ ക്രഷറില ക്രഷറിലാണ് പോകാറ്, മലപ്പുറം ജില്ലയിലുള്ള ക്രഷറിൽ ക്രഷറിലാണ് പോകാറ്. ചോദിക്കട്ടെ, മുല കുടിക്കുന്ന കുട്ടികളെ കൊല്ലാൻ വേണ്ടി പറയുന്നത്. ഷറഫു, ഞാനാണ് മ്യൂട്ട് ചെയ്തത്. ബഹുദൈവ വിശ്വാസികളുടെ പിള്ളേരെ, ബഹുദൈവ വിശ്വാസികളുടെ പിള്ളേരെ രാത്രി പോയി വന്നു മുഹമ്മദിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഷറഫു, ഇവിടെ കല്ലും കൊണ്ട് പോകേണ്ട എന്തിനാ ഷറഫു? അതിനൊരു മറുപടി പറഞ്ഞു. ഈ കക്കുതി പോകുമ്പോ കല്ലും കൊണ്ട് പോകേണ്ട എന്തിനാ ഷറഫു? കാര്യം മറുപടി പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ട് കൊല്ലണില്ല? ഞാൻ ആലങ്കാടത്തോട് ഒരു കാര്യം പറയട്ടെ. നമുക്ക് കുറച്ചു പേരെ ഇറക്കുക, എന്നിട്ട് കുറച്ചു പേരെ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളവരെ പിന്നെ കയറ്റാം, അതല്ലേ നല്ലത്? നമ്മള് ഓരോ ഈ ഹദീസുകളില് മഹാനായ ഹദീസുകളിൽ മഹാനായ ബുഖാരി എഴുതിയ ഹദീസാണ് ഈ. ഇതിന് ഓരോന്നിനും നമുക്ക് വിശ്വാസികളോ ആരെങ്കിലും ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രം പറഞ്ഞു തരണം. ഈ ഉദാഹരണം ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അതായത് നമ്മൾ ഡെഫിക്കേറ്റ് ചെയ്ത ശേഷം നമ്മള് ചന്തി കഴുകുമ്പോ മൂന്നും അഞ്ചും ഏഴും ഒമ്പത് കല്ല് ഉപയോഗിക്കാൻ പാടുള്ളൂ, രണ്ട് നാല് ആറ് എട്ട് കല്ല് ഉപയോഗിക്കാൻ പാടില്ല. ഇതിന്റെ പിന്നിൽ ശാസ്ത്രം, ഇതിന്റെ റെഫറൻസ് സുഹീൽ മുസ്ലിം 1300. ഏതെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഇതിന് ഉത്തരം പറയാം. ഈ ഷറഫ് എന്ന് പറയുന്ന ആള് ഈ വിഷയം സംസാരിക്കുന്നത് മറ്റാരും കേൾക്കാതിരിക്കാൻ വേണ്ടി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ദയവായിട്ട് ഇദ്ദേഹത്തെ പോലെ ഉള്ളവരെ ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സംസാരിക്കുന്നെങ്കിൽ ദയവായി താഴേക്ക് മാറ്റുക. ഞങ്ങൾ കേൾക്കാനാണ് വന്നിരിക്കുന്നത്. എനിക്കൊരു സംശയം ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്താണ് പറയുന്നത്? കേൾക്കൂ, പറയുന്നത് കേൾക്കൂ. ഇനി ഇവിടെ സ്പീക്കേഴ്സ് പാനൽ ആള് കുറഞ്ഞു, ഇവിടെ സംശയമില്ല. താങ്കളോട് ചോദിച്ച സംശയത്തിന് ഉത്തരം പറഞ്ഞിട്ട് താങ്കൾക്ക് ഉത്തരം പറയാൻ റെഡിയാണോ? മൈക്ക് ബ്ലിങ്ക് ചെയ്യാം. ചോദിച്ച ആലങ്കാട് സാറ് ചോദിച്ചതിന് ഉത്തരം പറയാം. അതായത് ഒറ്റയാക്ക, ഈവൻ ആൻ ഓഡ് നമ്പർ, ഇതിനകത്ത് ഒരു സെക്ഷൻ നമ്പർ കല്ലുകൾ ഉപയോഗിക്കാൻ പാടില്ല, ഒരു സെക്ഷൻ നമ്പർ കല്ലുകൾ ഉപയോഗിക്കാം. അതിന്റെ ശാസ്ത്രം എന്തെന്ന് ഖുറാനിക ഇതനുസരിച്ച്, തിയറി അനുസരിച്ച്, അല്ലെ ഹദീസുകളോ ഷറഫുകളോ ഇജുമകളോ ഏതെങ്കിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളോ വെച്ച് താങ്കൾ ഉത്തരം പറയാൻ റെഡിയാണെങ്കിൽ ബ്ലിങ്ക് ചെയ്യാം. താങ്കൾ അതിനകത്ത് വേറെ ഒന്നിലേക്ക് ഇപ്പൊ പോകണ്ട. എനിക്ക് ഉത്തരം കിട്ടിട്ടോ, ഉത്തരം കിട്ടി, മൂന്ന് കല്ലിന്റെ ഉത്തരം കിട്ടി. എന്റെ പ്രൊഫൈലിൽ നോക്കിയാൽ മതി, അവിടെ മൂന്ന് കല്ല്. അതെ അതെ അതെ, മൂന്ന് കല്ല് എന്റെ പ്രൊഫൈലിൽ നോക്കും. മൂന്ന് കല്ലും സംഖ്യാപുസ്തകം 25:1-9, മറ്റു മതങ്ങളുടെ അനുയായികളെ കൊല്ലുക, അതല്ലേ?
അതന്നെ ഇതാ എനിക്ക് ഉത്തരം കിട്ടിയതിന്റെ എന്റെ പ്രൊഫൈലിലിട്ട് എന്റെ പ്രൊഫൈലിൽ നോക്കോ, ട്രിനി ഒരു മൂന്ന് കല്ല് വെച്ചിട്ട് ഒരാള് നടുക്കിരിക്കണമെ തോന്നണില്ലേ? ഞാൻ വേറൊരു കല്ല് കാണിക്കാം, ഈ കല്ല് പോലാണെന്ന് പറയണേ. അത് കല്ല് കല്ല് മാതിരി കൂട്ടിക്കോളൂ, മൂന്ന് കല്ലല്ലേ. മറ്റേ പീഡോഫൈലിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല ആരും. പീഡോഫൈൽ ഷറഫിന്റെ ഡി പി നിങ്ങൾ കണ്ടോ? ഷറഫിന്റെ ഡി പി കണ്ടാൽ ആ മടുക്ക് ഗോഡ് നരിഞ്ഞങ്ങൾ അള്ളാവുമായിരിക്കും. പക്ഷെ കറക്റ്റ് നമ്മുടെ അപ്പി എന്ന് വീഴുന്ന അള്ളാവിന്റെ പുറത്താവും. അത് തെറ്റാണ്, ആക്ഷേപിക്കല്ലോ പ്ലീസ്. ഹമീദ് ഭായിക്ക് വേറെ ഉത്തരം വല്ലതും ഉണ്ടോ പറയാൻ? അല്ല, അള്ളാഹു അല്ല അത്, അത് അത് അള്ളാഹു അല്ല. അതിന് പകരം ഞാൻ പറയുന്നില്ല, പകരം ഇന്ത്യയില് 3.5 കോടി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനി ഹിന്ദുക്കളെയും മാനസിക രോഗം. അതെ അതെ, ഉണ്ട്. നിങ്ങളെ പോലെ ഉള്ളവര് മാനസിക ഉള്ള അതെ. ഹമീദ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ആക്ച്വലി നമ്മള് ഈ ഇത് ഹദീസ് വായിച്ചാൽ ഇവർക്ക് എന്തിനാ ഈ തെറിയാകുന്നെന്ന് പറയ മനസ്സിലാവുന്നില്ല. ഹദീസ് തെറിയാണോ? അപ്പൊ ഈ ബുഖാരിയെ അല്ലെ കൊണ്ടുപോയി എന്താ പറയുന്നത് കൊല്ലണ്ടത്? ഞങ്ങളെ എന്തിനാ ഈ തെറി പറയുന്നേ? ബുഖാരിയും മുസ്ലിം കോമഡി പറഞ്ഞ് കളിക്കാനുള്ളതാണ് ഹദീസ്. നിങ്ങൾ വായിച്ചതേ ഉള്ളൂ കോമഡി. അപ്പൊ നിങ്ങൾക്ക് എന്തും പറ്റൂല. ഹമീദ് ഭായി അങ്ങനെ ആ ഡ്രാമ ഒന്നും ഇറക്കണ്ടേ. ഇനി ഹമീദ് കേൾക്കുക, അല്ലെ? ഒരു ബുഖാരി ഹദീസും മുസ്ലിം ഹദീസും വായിക്കുന്നത് നിങ്ങൾക്ക് ആക്ഷേപമാണെങ്കിൽ അത് ആക്ഷേപമല്ല. മൂന്ന് കല്ല് അഞ്ച് കല്ലൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറഞ്ഞ ആക്ഷേപമല്ല. കല്ല് കിട്ടുന്ന അതെന്തുകൊണ്ട് ഇത്ര കോമഡി ആയി തോന്നുന്നത്? നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഈച്ച വീണ സിഎംഎ ഇവിടെ ആലങ്കാർ സാർ പറഞ്ഞ ഒരു ഹദീസ് നിപ്പുണ്ട്, അതിന്റെ ഉത്തരം കിട്ടിയിട്ട് അടുത്തേക്ക് പോകും. റോക്കി അതിനിടയ്ക്ക് കല്ലിന്റെ കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലേ, ചിരിക്കാനുള്ളത് അതിലെന്താ കോമഡി? ഞങ്ങൾക്ക് ചിരിക്കാനില്ല, കോമഡി ക്വസ്റ്റ്യൻ ചോദിച്ചു. കോമഡി അല്ല ഇത്, സീരിയസ് ആയിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സംസാരിച്ചിട്ട് ടൈം വേസ്റ്റ് ചെയ്യരുത്. എന്താ ചോദിച്ച? ആലങ്കാട് സാറേ അത് ഒന്നുകൂടെ പറഞ്ഞേ. ആലങ്കാട് സാർ ഒന്നുകൂടെ പറഞ്ഞേ. കല്ലിന്റെ കാര്യമാണെങ്കിൽ അതിൽ കോമഡി ഇല്ല. അത് മൂന്ന് കല്ലോ അഞ്ച് കല്ലോ അല്ല. ഞാൻ പറയാം, ഞാൻ ഇത് വായിക്കാൻ പോകുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയ ഹദീസൊന്നുമല്ല. ഇതിൽ എന്തോ ശാസ്ത്രം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ശാസ്ത്രം ഒന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് പറയണം വിശ്വാസികള്. അത് സൊഹീഹുൽ മുസ്ലിമില് 1300 ജാബിർ ബി അബ്ദുല്ലയുടെ നിവേദനമാണ്. ജാബിർ ബി അബ്ദുല്ല റിപ്പോർട്ടഡ് അല്ലാസ് മെസഞ്ചർ എ സെയിങ് odd number of stones are to be used for cleaning the private parts after answering the call of nature and casting of pebbles at the jamras is to be done by odd numbers, and the number of circuits between al safa and al marwa is also odd, and the number of circuits around the kaaba is also odd. In adathaan ethum pradhani, whenever any one of you is required to use stones for cleaning the private parts, he should use odd number of stones. 3, 5, 7 adallande even number of stones 2, 4, 6, 8 ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ ശാസ്ത്രം ഒന്ന് ആരെങ്കിലും ഒന്ന് പിന്നിൽ കോമഡി പറയൂ. അതിൽ കോമഡി പറയാലോ, അതിലെന്താ കോമഡി? നമുക്കൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാം ഞാനിപ്പോ ഒരു വ്യക്തി മൂന്ന് കല്ല് ഉപയോഗിച്ചിട്ട് കഴുകി, മൂന്ന് കല്ല് ഉപയോഗിച്ച് നോക്കിയപ്പോ മുഴുവൻ വൃത്തിയായില്ല, ശകലം കൂടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം നാലാമത്തെ കല്ല് ഉപയോഗിച്ചപ്പോ വൃത്തിയായി. പക്ഷേ ഈ ഹദീസ് പറയുന്നു നിങ്ങൾ എണീക്കരുത്, നാല് കഴിഞ്ഞ് അഞ്ചും കൂടെ ഉപയോഗിച്ചിട്ട് എണീക്കാൻ പാടുള്ളൂ. അതാണ് കോമഡി.
ഓക്കെ, നാല് കല്ല് ചെയ്യാൻ പാടില്ല എന്നാരാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കോമഡി ആവുന്നേ, അത് ഞാൻ ചോദിക്കണേ, അതിലെന്ത് കോമഡി അല്ലേ? നാലോ അഞ്ചോ ആയിക്കോട്ടെ, സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലീൻ ആക്ക എന്നുള്ള സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അവിടെ ക്ലീൻ ആക്ക, നന്നായിട്ട് ക്ലീൻ ആക്ക എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് സീരിയസ് ആയിട്ടുള്ള കാര്യം, നമ്മളൊക്കെ ചെയ്തിരുന്ന കാര്യമാണ്. ഒരു 10-100 വർഷം മുമ്പൊക്കെ വെള്ളം കിട്ടാത്ത സമയത്ത് ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടുണ്ടാവും. അത് ഇപ്പൊ എടുത്തിട്ട് കോമഡി ആണ് പറഞ്ഞത്, എങ്ങനെ ഇതിൽ എന്ത് കോമഡി ഉള്ളത്? സഹോദരൻ, ഞാൻ വെള്ളത്തിന്റെ പ്രശ്നമല്ല, അതായത് നാല് കല്ലും കൊണ്ട് ഞാൻ എന്റെ ചന്തി കഴുകി കഴിഞ്ഞാൽ, ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പോവാൻ പാടില്ല. ഞാൻ അഞ്ചും കൂടെ ഉപയോഗിക്കണം, ഞാൻ അഞ്ചാമത്തെ കല്ല് വെറുതെ ഉപയോഗിക്കണം. അതെ, അതായത് ഇത് ഇതിന്റെ റെഫറൻസ് 1300. അല്ല നാസേ, അഞ്ചെണ്ണം ഉപയോഗിച്ചു, എനിക്ക് ഒന്നുകൂടെ ആറാമത്തെ തുഞ്ഞ് എനിക്ക് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കണമെന്ന് വിചാരിച്ചാലും ആറായി. അപ്പൊ അതും പറ്റത്തില്ല, ഞങ്ങൾക്കുള്ളൊരു തമാശ. വേറെ ആരും മിണ്ടരുത്, നാസ് ഇതിന് ഉത്തരം പറയും. നാസ് ഉത്തരം പറയും, നാസിന്റെ ഉത്തരം നമുക്ക് കേൾക്കാം. നാസ് ഭായി പറയൂ, എന്താ പറയണ്ടത് നിങ്ങക്ക്? നിങ്ങൾ പറയുന്നത് തന്നെ തെറ്റ്. നിങ്ങൾ ഇത്തരം വിവാഹ ഇങ്ങനത്തെ ആവശ്യങ്ങൾ വെറുതെ ഒരു സമുദായത്തിനെ സമൂഹത്തിനെ മോശമാക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്കൊക്കെ പറയുന്നത്. അത് നിങ്ങളുടെ ആവശ്യം ഇസ്ലാമിയുടെ കൊച്ചാക്കലാണ്, അത് നിങ്ങൾ ചെയ്തോ? നിങ്ങൾ താങ്കൾക്ക് മനസ്സിലായില്ലേ വായിച്ചത്? അതായത് ഇസ്ലാമിലെ രണ്ടാം പ്രമാണമായ ബുഖാരി ഹദീസ്, നിങ്ങൾ പറയും ബുഖാരി ഹദീസ് ഇസ്ലാമിനെ അപകീർത്തി കോമഡി എവിടെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അനീറ, അനീറയ്ക്ക് ഉത്തരം പറയാനുണ്ടോ? അനീറയ്ക്ക്, അനീറയ്ക്ക് ഉത്തരം പറയാനുണ്ടോ? അനീറ എനിക്ക് മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചത് ഞാൻ എന്തായാലും പറയാം. ഞാനിപ്പോ ചെറിയൊരു തിരക്കിലാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ഇനി ഞാൻ രണ്ടു മൂന്നെണ്ണം പറയാം. ഞാനൊന്ന് പറയട്ടെ, എന്റെ ഉത്തരം എനിക്കില്ല. അടുത്ത ആരാ ഉത്തരം പറയാന്ന് പറഞ്ഞേ? അതിനൊരു ഉത്തരം ഉണ്ടാക്കോ? എത്ര ദൈവം ഉണ്ട്? ആരാണ് ദൈവം? കല്ല് മൂന്ന് വേണോ? അതാണ് ചോദ്യം. നമുക്ക് മറ്റേ ചോദ്യം വരെ ഉത്തരം പറയാം. അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് എടുത്താ പോരെ. അത് അത് ഹമീദ്, ഈ റൂമിന്റെ ടൈറ്റിൽ താങ്കൾ കണ്ടോ? താങ്കൾക്ക് ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കേ, ഇല്ലെങ്കിൽ താങ്കൾ സംശയമാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, അത് താങ്കൾ റൂം ഇടുക, ആ താങ്കൾ റൂം ഇടുക, അവിടെ ഉത്തരം കിട്ടും. ഇവിടെ ഈ റൂം ഇട്ടിരിക്കുന്ന അതിനല്ല. താങ്കൾ ഉത്തരം പറയും, ഈ ചോദ്യത്തിന് ഉത്തരം പറയും. സ്വന്തം ദൈവത്തിന് അഡ്രസ് ഉണ്ടാക്കാൻ പോവാ അറിയാത്തവരെ മറ്റുള്ളവരെ കൊണ്ടിയുടെ കാര്യം. അപ്പൊ ഒരു കാര്യം ചെയ്യാം ആലങ്കാട് സാറേ, സിജോ ബ്രദറെ, ഇപ്പൊ നമ്മുടെ ഇസ്ലാമിക സുഹൃത്തുക്കള് നമുക്ക് ഹാൻഡ് റൈസ് ഓൺ ആയിട്ട് ഒന്നോ രണ്ടോ പേരെ കേട്ടാ ഉത്തരം ഉള്ളവരെ, ശരിയല്ലേ? അതെ, ഉത്തരമുള്ളവരെ. പിന്നെ ഞാൻ ഇനിയും ഒരു ചോദ്യം കൂടെ എനിക്കുണ്ട്. അതായത് ഈ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളും ഒന്നെങ്കിൽ നമ്മൾ നമ്മുടെ വിരൽ നക്കുക, അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് നക്കിപ്പിക്കുക. ഞാൻ ഹദീസ് വായിക്കാം. രണ്ടാം പ്രമാണമായ ബുഖാരിയില് 5:4-5:6 നറേറ്റഡ് ഇബ്നു അബ്ബാസ്, ദി പ്രോഫറ്റ് സെഡ്, വെൻ യു ഈറ്റ് ഡു നോട്ട് വൈപ്പ് യുവർ ഹാൻഡ്സ് ടിൽ യു ലിക്വിഡ് ഓർ ഹാഡ് ഇറ്റ് ലിക്വിഡ് ബൈ സംബഡി എൽസ്.
ഇപ്പൊ ഞാൻ എന്റെ വിരല് നക്കണേന്ന് എനിക്ക് മനസ്സിലാക്കാം. ഞാൻ എന്റെ വിരല് വേറെ ആളെ കൊണ്ട് എന്തിനാ നക്കിപ്പിക്കേണ്ടത്? അതിന്റെ ഉത്തരം ഏതെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ പറയൂ. ആലങ്ങാട് സാറെ ഹദീസ് നമ്പർ എന്നുള്ളത് പറഞ്ഞ സാറെ, ഹദീസ് നമ്പർ 5456. 5456 ഇതല്ലേ ബുഖാരി അല്ലേ? ബുഖാരി ബുഖാരി. ഒരു മിനിറ്റ് ജോർജ്, ഒരു മിനിറ്റ്. ഇത് ഇദ്ദേഹം ഒന്ന് ആർക്കെങ്കിലും അല്ല എനിക്ക് ഇതിലൊക്കെ വല്ല ശാസ്ത്രം ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടോ? ആ ശാസ്ത്രം എന്താ നമുക്കൊന്നും മനസ്സിലാക്കാനാണ്. ജോർജ് സാറേ, ജോർജ് ജോർജ് ബ്രദറെ, ഒരു സമയത്ത് ഒരാൾ സംസാരിക്കൂ. ഇതിനകത്ത് ഈ ഇപ്പം രണ്ട് ചോദ്യങ്ങളുണ്ട്, ഈ നക്കാൻ പറഞ്ഞതും നമ്മള് വൃത്തിയാക്കുന്നു. ഇതിനകത്ത് ഉത്തരം അറിയാവുന്ന ഒരാരെങ്കിലും ഉണ്ടോ? ആ ഹദീസ് തെറ്റാണ്, ആരെങ്കിലും വായിക്കണേനെ. വേറൊരാളെ കൊണ്ട് നക്കിക്കേണ്ട കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. വെറുതെ ഇല്ലാത്ത ആലങ്ങാട് സാർ ഒന്നുകൂടി അത് വായിക്കും, കൃത്യമായ റഫറൻസോടെ ആലങ്ങാട് സാർ അത് മലയാളത്തിൽ കൂടെ വിശദീകരിച്ചു കൊടുത്തൊന്ന് വായിക്കൂ. വായിക്കാം വായിക്കാം. സുഹീൽ ബുഖാരി 5456, നറേറ്റഡ് ഇബ്നു അബ്ബാസ്. ദ പ്രോഫറ്റ് സെഡ്, വെൻ യു ഈറ്റ് ഡു നോട്ട് വൈപ്പ് യുവർ ഹാൻഡ്സ് ടിൽ യു ഹാവ് ലിക്ഡ് ഇറ്റ് ഓർ ഹാഡ് ഇറ്റ് ലിക്ഡ് ബൈ സംബഡി എൽസ്. എന്റെ വിരല് ഞാൻ വേറെ ആളെ കൊണ്ട് നക്കിപ്പിച്ചിട്ട് ഞാൻ എണീക്കാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എന്റെ കൈ തുടച്ച് ഞാൻ എണീക്കാൻ പാടുള്ളൂ. എന്തിനാണ് ഞാൻ വേറെ ആളെ കൊണ്ട് എന്റെ വിരൽ നക്കിപ്പിക്കുന്നത്? ഇത് അറബി എനിക്കറിയില്ല, ഞാൻ അതുകൊണ്ട് അറബി വായിക്കുന്നില്ല. അല്ലെ, ഇതിന് വല്ല ശാസ്ത്രം ഉണ്ടോ? സാക്കീർ നായിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ശാസ്ത്രം പറഞ്ഞുതരും. ഹമീദ് ഭായി ഒരു തെറ്റായ പ്രസ്താവന നടത്തി, മറ്റുള്ളവരെ കൊണ്ട് നക്കിക്കാൻ പറഞ്ഞത് ഹദീസിലില്ല, പക്ഷെ സംബഡി എൽസ് കൃത്യമായി ബുഖാരി എടുത്തു പറയുന്നുണ്ട്. അങ്ങളുടെ അതുകൊണ്ട് താങ്കളുടെ പ്രസ്താവന തെറ്റാണ്, താങ്കൾ അത് പിൻവലിക്കുക. ഹദീസിലുള്ള കാര്യമാണ് ആലങ്ങാട് വായിച്ചത്. ഓക്കെ, ഹദീസിലുള്ള കാര്യമാണെങ്കിൽ ഇപ്പൊ നമ്മള് നമ്മുടെ ഭാര്യയുടെ ചുണ്ട് വരെ നമ്മളെ എമ്പുണ്ട്, പിന്നെ ഒരു കൈ ഭാര്യക്ക് അങ്ങനെ വേണമെങ്കിൽ നമ്മളെ കൊടുക്കരുല്ലോ, ഭക്ഷണമൊക്കെ വാരി കൊടുക്കുമല്ലോ. സംബടി എന്നല്ലേ പറയുള്ളൂ, സംബടി എന്നേ പറയാം. നമ്മളെ ഉമ്മാക്ക് വാരി കൊടുക്കാറില്ലേ? നമ്മള് വാരി കൊടുക്കാറില്ലേ? നമ്മളും കഴിക്കാറുണ്ട്, അവർക്കും കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഇതൊക്കെ സ്നേഹബന്ധത്തിന്റെ കാര്യമാണ്. ഇതൊന്നും നിങ്ങൾ ഇവിടെ കൊടുന്നിട്ട് വെളുപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു ചോദ്യം, ഒരു ചോദ്യം. ഒരു പക്ഷെ വഴിയിൽ കിടക്കുന്ന ഒരു പാവപ്പെട്ട ഒരുത്തര്, വഴിയിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്, വഴിയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്, വഴിയിൽ കിടക്കുന്ന കുഷ്ഠരോഗമുള്ള ഒരു മനുഷ്യനായിരിക്കും വാരി കൊടുത്തത്, ഭാര്യയല്ല ഉമ്മയല്ല. ഈ സാഹചര്യം ഉണ്ടല്ലോ, അപ്പോഴോ എല്ലാ സാഹചര്യത്തോളം ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ ഇപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോ ഞങ്ങളൊക്കെ നാട്ടുകാരോട് കൈയാക്കിച്ചാണ്. എന്ത് വ്യക്തിയോടാണ് നിങ്ങൾ ഹദീസ് അനുസരിക്കാത്തത്? അല്ല, നിങ്ങൾ പ്രവാചകന്റെ സുന്നത്ത് അനുസരിക്കാത്ത നല്ല ഇസ്ലാം അല്ലാത്തത് ഞങ്ങളുടെ പ്രശ്നമല്ല, ബുഖാരിയുടെ പ്രശ്നമല്ല. ബുഖാരി ആക്രമിക്കരുത്, ഞാനൊരൊറ്റാളേ ഉള്ളൂ. അതായത് നമ്മൾ ഇതൊക്കെ നമ്മുടെ ഉമ്മാക്ക് വാരി കൊടുക്കുക അല്ലെങ്കിൽ ഭാര്യക്ക് വാരി, ഇതൊക്കെ നല്ല സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ അവിടെ കോമഡി. നിങ്ങൾ ഈ പറയുന്നതിൽ കോമഡി ഇല്ല. നിങ്ങൾ എന്ത് വൃത്തികെട്ട പരിപാടി ചെയ്യണം? കോമഡി എന്നും പറഞ്ഞ് കൊടുന്നിട്ടിട്ട് തോന്നിയത് വിളിച്ചറിയാം. കോമഡി ഉള്ളത് അല്ല, ഞാൻ ഒരു കോമഡി ഉള്ളത് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. ഞാൻ ഒരു കാര്യം അത് തന്നെ, ഈ കാര്യം തന്നെ. ഇപ്പോൾ ഞാൻ കഴിക്കുവാണ്, ഞാൻ കഴിച്ചു കുറച്ച് ബാക്കിയുണ്ട്. വേറൊരാള് എന്റെ കൈ നക്കുന്നത് ശരിയാണോ അല്ലേ ശരിയല്ലേ അത് പറഞ്ഞു. അത് ഉമ്മയും മക്കളുള്ള ബന്ധങ്ങൾക്ക് അറിയായിട്ടാണ്. അങ്ങനെ അതിനകത്ത് ഇട്ടിട്ടില്ല. വേറൊരാൾ എന്റെ കൊലീഗാന്ന് വെച്ചു, ജോലി സ്ഥലത്ത് അല്ല, ആദ്യത്തെ പാർട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മളിപ്പോ വിരല് നമ്മുടെ വിരല് നക്കുമ്പോ നമ്മളിപ്പോ ഒരു വച്ച് ചോറുണ്ടെങ്കിൽ ആ വച്ച് ചോറ് ഇനിയിപ്പോ കളയണ്ട, പാവപ്പെട്ടവരുണ്ടാവും, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ പക്ഷെ അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് എന്റെ വിരല് നക്കിപ്പിക്കണം, അതിനെന്താ അർത്ഥം? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു. വേറെ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മ പെട്ടു, നമ്മുടെ ഭാര്യ പെട്ടു, നമ്മുടെ മക്കൾ പെട്ടു, ഇവിടൊക്കെ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ ആരും ഇതൊക്കെ പെട്ടോന്നേ ഭാര്യ കൊടുക്കലും ശീലിച്ചവർക്ക് ഇതിനെ കുറിച്ച് അറിയുള്ളൂ. ഇതിനൊക്കെ തന്നെ മുസ്ലിമായി ജനിച്ച
ഹമീദ് ഭായി ഉമ്മയോ ഭാര്യയോ മക്കളോ അല്ല, ഒരു സ്ട്രേഞ്ചർ ആണ് വെക്കുക. നക്കിക്കണോന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. എന്നിട്ടിപ്പോ ഞങ്ങളൊക്കെ ഇവിടെ നക്കിച്ചാ നാട്ടുകാരെ കൊണ്ട്. അത് നിങ്ങൾ അനുസരിക്കാത്തത് കൊണ്ട്. ഞങ്ങൾ ഖുർആൻ അനുസരിക്കുന്നു, നിങ്ങൾ അല്ല ഹദീസ് സുന്നത്ത് അനുസരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെ ഓപ്ഷൻ കൊടുത്തിരിക്കുവാണ്. ആ ഓപ്ഷൻ കൊടുത്ത് എന്നാലും നശിപ്പിക്കരുതെന്നാ പറഞ്ഞു. ആ ഭക്ഷണ ഭാഗങ്ങൾ നശിപ്പിക്കരുത്, അവരുതാണെങ്കിൽ അവർക്ക് കൊടുക്കണം, നമ്മളതാണെങ്കിൽ നമ്മൾ കഴിക്കണം. നമ്മുടെ ഉമ്മാടൊപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പരസ്പരം വാരി തരൂലേ. ഇതൊക്കെ ഒന്നൊന്നും ഒന്നാമത് നിങ്ങൾക്ക് സ്നേഹബന്ധമല്ല പരസ്പരം. ഭക്ഷണം വേസ്റ്റ് ആക്കരുതെന്ന് പറഞ്ഞാ പോരെ, കൈ നക്കാൻ പറയണോ? ആയിക്കോട്ടെ, ഇനിയിപ്പോ നിങ്ങൾ തന്നെ നക്കാണ് വേണ്ടത്. അത് ആ കൈയൊക്കെ വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഇനി ഉമ്മാടൊപ്പം കഴിക്കുകയാണെങ്കിൽ ഉമ്മ നക്കിക്കോട്ടെ, പ്രശ്നമില്ല. അല്ലെങ്കിൽ ഉമ്മാടത്ത് നമ്മൾ നക്കുക, അതൊക്കെ അതിനെന്താ പ്രശ്നം? കോമഡി, ഇതിലൊക്കെ ഇവിടെ കോമഡി. നിന്നെ എന്ത് വൃത്തികേടാണ്? അൻസു വെയിറ്റ്. ഇനി ഇത് ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് ഇവിടെ ഇതിൽ കൂടുതൽ ഉത്തരം കിട്ടാനില്ലെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊരു കോമഡി ആയിട്ട് തന്നെ അനൗൺസ് ചെയ്തുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് പോകാം, കാരണം ഉത്തരം വ്യക്തമായിട്ടില്ല. ഹലോ, ഞാൻ കുറച്ച് ഓപ്ഷൻസ് തരാം അടുത്ത കുറെ. ഒരു മിനിറ്റ് സി എം എ, ഒരു മിനിറ്റ് റോക്കി ഒന്ന് സംസാരിക്കണം. റോക്കി, റോക്കി പറയൂ. ഇതൊക്കെ ഞങ്ങളുടെ നിസ്സയാവസ്ഥ നിങ്ങൾ മുതലെടുക്കുകയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഇതൊന്നും അറിയായിട്ടല്ല, പക്ഷെ നമുക്ക് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് ഒരു ഹദീസും കൂടെ പറയാം. ഞാൻ ഒരു ഹദീസും കൂടെ പറയാം, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ശാസ്ത്രം എന്തൊക്കെയോ ശാസ്ത്രം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സുഹിയുൽ മുസ്ലിമില് 2060A, അതായത് ഒരു മുസ്ലിം അല്ലാത്തവന് ഭക്ഷണം കഴിക്കുന്ന 7 intestines, അതായത് 7 ആമാശയത്തിലാണ് ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തി ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ഒരു മുസ്ലിം ഒരു സിംഗിൾ ആമാശയത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അതെന്താ അത് എനിക്ക് അങ്ങനെ ഉണ്ടോ? നമുക്കൊക്കെ, ഞാൻ മുസ്ലിം അല്ലേ, 7 ആമാശയുണ്ടോ? മുസ്ലിംസിനും ഒരു മിനിറ്റ്, ഇന്റസ്റ്റൈൻ എന്ന് പറഞ്ഞ ആമാശയല്ലേ? എനിക്ക് ഉറപ്പില്ല. സോറി. അപ്പൊ ഇത് പറയുന്നത് എന്താ വെച്ചാൽ, മുസ്ലിം ഭക്ഷണം കഴിക്കുന്ന ഒരു ഒറ്റ കുടലാണ്, അമുസ്ലിം ഭക്ഷണം കഴിക്കുന്ന 7 കുടലാണ്. റെഫറൻസ് 2060A, സുഹിയുൽ മുസ്ലിം ആണ്. സഹീ മുസ്ലിം 20 സഹീ മുസ്ലിം 2060A. അപ്പൊ എല്ലാരും ഓഡിയൻസ് കേട്ടണം, സഹീ മുസ്ലിം 20806 ആണ്, അല്ലാതെ ഇല്ലാത്ത ഹദീസ് അല്ല. 20 60 ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം ഭക്ഷണം കഴിക്കുന്നത് ഒരു ഒരു കുടലിലും, അമുസ്ലിം ഭക്ഷണം കഴിക്കുന്നത് 7 കുടലിലും. അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ്? ഓക്കെ, ജെയ്സ് ബ്രദറിനെ പറയാറിയാവോ? ജെയ്സ് ബ്രദറിന്, ജെയ്സ് ഫോർ ക്രൈസ്റ്റ്, ആർക്കാണ് അറിയാവുന്നത്? പൊന്നു ബ്രദറെ, ഈ ഇസ്ലാമിന്റെ ഈ ശാസ്ത്രം എനിക്കറിയത്തില്ല. ഇത് ഇവർക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേറെ കുറച്ച് പറയാനുണ്ട്. അല്ല, ഇതിന് ഉത്തരം കിട്ടണമെന്ന്, ഉത്തരം കിട്ടണ്ടേ? അപ്പൊ നമുക്ക് വേറെ എന്ത് ചെയ്യും? ഉത്തരം പറയാൻ പറ്റുന്ന ആരെങ്കിലും താഴെ ഉണ്ടോ? ഇല്ലെങ്കിൽ അടുത്ത ഹദീസ് പറയാൻ സമയം കൊടുക്ക്. അടുത്ത ഞാൻ പറയാം. ഞാൻ അത് വായിക്കാം. ഞാൻ വായിക്കാം. ഇത് റിപ്പോർട്ട് ചെയ്ത് ഇബിൻ ഉമ്മറാണ്. ഇബിൻ ഉമ്മർ റിപ്പോർട്ടഡ് അല്ലാഹ്സ് മെസഞ്ചർ സെയിങ് ദാറ്റ് എ നോൺ മുസ്ലിം ഈറ്റ്സ് ഇൻ 7 intestines. അതിന്റെ അമ്പോ അയ്യോ, അപ്പൊ നമ്മുടെയൊക്കെ വയറിനകത്ത് 7 കുടലിരിക്കുന്നുണ്ട്. വേറെ മുസ്ലിം ഈറ്റ്സ് ഇൻ 1 intestine. ഇതെന്താ സംഭവം? അലങ്കട സാർ, അത് ലാർജ് ഇൻഡസ്ട്രി ആണോ സ്മോൾ ഇൻഡസ്ട്രി ആണോ എന്ന് പറയുന്നുണ്ടോ?
ഇതില് ലാർജും സ്മോൾ ഒന്നും ഇല്ല, അതൊന്നും പുള്ളിക്ക് അറിഞ്ഞിരുന്നില്ല, വെറും ഇന്റസ്റ്റൈൻ ആണ്. അപ്പം ഇതിന് ഉത്തരം നമ്മള് ഹാൻഡ് റൈസിങ് എവറി വൺ ആക്കിയിട്ടുണ്ട്. ഇതിന് ഉത്തരം പറയാൻ പറ്റുന്ന ഇസ്ലാമിക സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി വന്നാൽ കൊള്ളാമായിരുന്നു. ഇസ്ലാമിക സുഹൃത്തുക്കള് ഒരു സുലൈമാൻ സുലൈമാൻ വരുന്നുണ്ട്. ഓക്കെ, ഇതിനായിരിക്കണം വരുന്നവര് ഇതിനായിരിക്കണം ഉത്തരം പറയേണ്ടത് കേട്ടോ. അല്ല, അതില് ഈ ഹദീസിന്റെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് ഒരു അവിശ്വാസി കഴിക്കുന്നത് 7 ഇന്റസ്റ്റൈനിലാണ്, അതായത് പക്ഷേ ഒരു വിശ്വാസി കഴിക്കുന്നത് 1 ഇന്റസ്റ്റൈനിലാണെന്നാണ്. എന്റെ സയൻസ് ഞാൻ പഠിച്ചിരിക്കുന്നത് നമുക്ക് ആകെ 2 ഉള്ളൂ, ഒരു ലാർജ് ഒരു സ്മോള്, അങ്ങനെ 2 ഇന്റസ്റ്റൈൻ ഉള്ളതായിട്ടാണ് എനിക്ക് എന്റെ ശാസ്ത്രം പഠിപ്പിച്ചിരിക്കുന്നത്. ഈ ഇസ്ലാമികൾക്ക് 7 അനിസ്ലാമികൾ 7 മുസ്ലിംസിനല്ല, 7 സത്യനിഷേധികൾക്ക് 7 ഇന്റസ്റ്റൈനും സത്യവിശ്വാസികൾക്ക് 1 ഇന്റസ്റ്റൈനും. അതെന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാം എനിക്കറിയാം. ഒരു മിനിറ്റ്, ബൈബിളിലെ ഉത്തമ ഗീതവും അതില് കുതിര കൊണ്ട് പരിഹരിപ്പിക്കണ ഒക്കെ ഞങ്ങൾ പ്രോഗ്രാം ഇടുന്നുണ്ട്. അതെ, പ്രോഗ്രാം ഇടുന്നുണ്ട്, ഉത്തമ ഗീതം വെച്ചിട്ട് ആസ്വദിക്കാറുണ്ടാവും. അവിടെ കുതിരനെ കൊണ്ടാണ് പരിപാടി ഇരിപ്പിക്കുന്നത്, അതുകൊണ്ട് തന്നെ വളരെ ആസ്വാദനമായി. ഇത് എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഫസ്റ്റ് ആൻസർ ചെയ്യുന്നതിന് മുമ്പേ ആദ്യം ഒന്ന് പറയാം, ഈ ചെറിയ ചെറിയ പിന്നെ എന്താ പറയാ പിന്നെ ബ്രെയിന് വെച്ചിട്ടൊന്നും എന്താ ചെയ്യാ ചിലതൊന്നും പിന്നെ എല്ലാത്തിനും വ്യാഖ്യാനിക്ക് നിക്കരുത്. ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒന്ന് പലിശയില്ലേ, നമ്മള് ഇപ്പൊ മുസ്ലിമില് പലിശ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റുള്ള ഒരു സംഭവം പലിശ ഭക്ഷിക്കല്, അത് നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലില്ല. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് ടോട്ടൽ 7 അങ്ങനെ വരുന്നത്, മുസ്ലിമിന് ഒന്ന് മാത്രം പാടുള്ളൂ എന്നുള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാം ഞാൻ പറഞ്ഞില്ല, ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആ കാലഘട്ടത്തിലെ കലണ്ടറാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്, അതിൽ 7 ദിവസം ഉള്ളത് ആഴ്ചയിൽ 7 ദിവസം ഈ പ്ലാനറ്റിന്റെ പേരാണ് കൊടുത്തത്. ഇന്നും ആ പ്ലാനറ്റ് നമ്മൾ ഏ പ്ലാനറ്റിൽ നിന്ന് അന്നെങ്ങനെ കണ്ണുകൊണ്ട് കണ്ടു. ഇടയ്ക്കൊന്ന് കയറട്ടെ, ഇവിടെ ഹദീസ് ആലങ്ങാട് സാർ ഹദീസ് വായിച്ചു മനസ്സിലായല്ലോ, ഫുഡ് കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അതിനകത്ത് പലിശയോ മറ്റൊന്നുമില്ല, ഫുഡ് കഴിക്കുന്ന കാര്യം മാത്രമാണ്. ആ ഫുഡ് കഴിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് താൻ ചോദിച്ചിരിക്കുന്നത്, അതാണ് നമ്മുടെ സംശയം. 7 ഇൻഡസ്ട്രൈൻ ആൻഡ് 1 ഇൻഡസ്ട്രൈൻ, 7 ഇൻഡസ്ട്രൈസ് ഫോർ ദ നോൺ ബിലീവേഴ്സ് ആൻഡ് 1 ഇൻഡസ്ട്രൈൻ ഫോർ ദ ബിലീവേഴ്സ്, ഇതാണ് ഇവിടുത്തെ ചോദ്യം. അത് തന്നെയാണ് പറഞ്ഞത്. അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പലിശ ഒന്ന് പലിശ വരും, അങ്ങനെ പല അതൊന്നും ഭക്ഷണം ആലങ്ങാട് സാറേ ആ ഹദീസ് ഒന്നുകൂടെ വായിച്ചേ, സുലൈമാൻ ബ്രദർ കേട്ട് കാണിയോ. ഇബിൻ ഉമർ, അതായത് സഹീഹുൽ മുസ്ലിം 20-60 എ, ഇബിൻ ഉമർ റിപ്പോർട്ടഡ് അല്ലാസ് മെസഞ്ചർ, അപ്പൊ ബ്രാക്കറ്റിൽ ആ മറ്റേ സാധനം ഉണ്ട്, എന്താണ് പീസ് ബി അപ്പോൺ ഹിം എന്നുണ്ട്, ആസ് സെയിങ് ദാറ്റ് എ നോൺ മുസ്ലിം ഈറ്റ്സ് ഇൻ 7 ഇന്റസ്റ്റൈൻസ് വേറെസ് എ മുസ്ലിം ഈറ്റ്സ് ഇൻ 1 ഇന്റസ്റ്റൈൻ. അതായത് ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ എന്റെ വയറിൽ ഇപ്പൊ 7 ഇന്റസ്റ്റൈൻ ഉണ്ടെന്നാണ് പറയുന്നത്, മറ്റുള്ളവരുടെ വയറിൽ വിശ്വാസികളുടെ വയറിൽ 7 ഒരു ഇന്റസ്റ്റൈനേ ഉള്ളൂ. ഹലോ, നിന്റെ നാവ് വാള് പോലെയാണ് സുലൈമാൻ ബ്രദറെ, കേട്ടുള്ള ഈറ്റും നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, താങ്കൾ അതിന് ഉത്തരം പറയും. ചെറിയ കുട്ടികളെ പോലെ വിവർത്തനം ചെയ്യല്ല, മന്ദബുദ്ധിയല്ല കേട്ടോ നിങ്ങളല്ലോ വിഡ്ഢികളെ. ഹലോ, ഞാനൊരു ഉത്തരം പറയട്ടെ. ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഉത്തരം പറയാം, ഇതിന്റെ ഒരു മിനിറ്റ് കൊണ്ട് ഉത്തരം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മനുഷ്യന്റെ ശരീരഘടന നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് ശരിക്കും 7 ഇന്റസ്റ്റൈൻ ഉണ്ട്. ഈ 7 ഇന്റസ്റ്റൈൻ ഉള്ള മനുഷ്യര് അവർ വിശ്വാസി ആയി മാറുമ്പോൾ അങ്ങനെ അതിലുള്ള 6 ഇന്റസ്റ്റൈൻ മുറിച്ചു മാറി, അതല്ലാതെ ഈ 6 ഇന്റസ്റ്റൈൻ ഉള്ള എല്ലാ മുസ്ലിങ്ങളുടെ ഇന്റസ്റ്റൈനോടി കൂട്ടിയാണ് പാലസ്റ്റൈൻ ഉണ്ടാകുന്നത്. അപ്പൊ ഓരോരുത്തരുടെ 6 ഇന്റസ്റ്റൈനോടി കൂട്ടിക്കെട്ടി എല്ലാടി കൂട്ടിക്കെട്ടിയാണ് പാലസ്റ്റൈൻ ഉണ്ടാകുന്നത്. കലക്കി കലക്കി ഞാൻ പറയട്ടെ അനിരുദ്ധൻ. ഓക്കെ, അതായത് മറ്റുള്ളവർ കഴിക്കുന്ന ആഹാരത്തിന്റെ 7 മാത്രമേ
ഒരു വിശ്വാസിയായ ഇസ്ലാം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. അത് ഏറെക്കുറെ യോജിച്ചു വരുന്നു. കറക്റ്റ് 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 അതാണ് അത്രേ ഉള്ളൂ എന്റെ ഇത്. എന്നിട്ടാണ് ഈ കിടന്നലക്കുന്നത്. അതായത് ഒരു വിശ്വാസിക്ക് വയറ് ഫുൾ ആയിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പോ കുറച്ച് കൂടുതൽ വെള്ളവും കുറച്ച് ഭക്ഷണവും, അതാണ് യഥാർത്ഥ ദൈവിക വിശ്വാസിക്ക്. അതാണ് എനിക്ക് ഉള്ളത്. സിജോ ഭായി, താങ്കളുടെ ഡി പിയിൽ കിടക്കുന്ന ഒരു സാധനം ഞാൻ വായിക്കുന്നുണ്ട്, വളരെ നല്ല കാര്യമാണ്. പ്രോഫറ്റ് ആസ്ക് ഫോർ എ ടംബ്ലർ കണ്ടെയ്നിങ് വാട്ടർ ആൻഡ് വാഷ് ബോത്ത് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫേസ് വിത്ത് ഇറ്റ് ആൻഡ് ത്രൂ എ മൗത്ത് ഫുൾ ഓഫ് വാട്ടർ ഇൻ ദ ടംബ്ലർ. ടംബ്ലർ അതായത് തുപ്പി എന്നാ പറയുന്നത്, ആ കുടിക്കുന്ന വെള്ളത്തിലേക്ക് തുപ്പി. എന്നിട്ട് പറഞ്ഞു ബോത്ത് ഓഫ് ആൻഡ് സെഡ് ടു ബോത്ത് ഓഫ് അസ് അബു മൂസയോടും ബിലാലിനോടും, ഡ്രിങ്ക് ഫ്രം ദ ടംബ്ലർ ആൻഡ് പോർ സം ഓഫ് ഇറ്റ്സ് വാട്ടർ ഓൺ യുവർ ഫേസസ് ആൻഡ് ചെസ്റ്റ്. എന്ന് വെച്ചാൽ മുഹമ്മദ് നബി തുപ്പിയ വെള്ളം ഇവർ രണ്ടുപേരോടും കുടിക്കാൻ പറഞ്ഞു, എന്നിട്ട് ദേഹത്തിടാനും പറഞ്ഞു. ഇതുപോലെ തന്നെയാണോ മറ്റേ ബിരിയാണികളില് നമ്മുടെ പള്ളിയിലെ ആളുകളെ കൊണ്ട് തുപ്പിക്കണ പരിപാടി ഇതുകൊണ്ട് തന്നെയാണോ ചെയ്യിക്കുന്നത്? അതായത് വെല്ലവന്റെയും തുപ്പല് നമ്മൾ കഴിക്കുന്നതിൽ ബിരിയാണിയിൽ ഇടുന്നതിന്റെ തത്വം ഇതുകൊണ്ട് തന്നെയാണോ? ഇതിനെ കുറിച്ച് അനിരുദ്ധം ബ്രദറിന് എന്തെങ്കിലും പറയാനുണ്ടോ? അനിരുദ്ധം ബ്രദർ കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞത് നേരത്തെ. താങ്ക് യു അനിരുദ്ധം ബ്രദർ. ഒന്ന് പറയാവോ ഇതിന്? നേരത്തെ കല്ലിന്റെ കാര്യം വേണമെങ്കിൽ പറയാം. കല്ലിന്റെ കാര്യം വേണമെങ്കിൽ പറയാം. മൂന്ന് കല്ല്, അഞ്ച് കല്ല്, ഏഴ് കല്ലുണ്ടല്ലോ. അപ്പൊ ഈ പ്രകൃതിയിലെ എല്ലാ സംഗതികളും ഇതൊന്നും പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഒരു ബാലൻസിങ് എന്ന് പറയുന്ന രണ്ടാണ് വരുന്നത്. ഇപ്പൊ ഈ ക്ലീനിങ് എന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് ഐറ്റമാണ്, അതുകൊണ്ട് ഒറ്റ നമ്പറേ ഉപയോഗിക്കാൻ പാടും. അതാണ് എന്റെ കാര്യം. ഓ മനസ്സിലായി മനസ്സിലായി. താങ്ക് യു. കൊറേ കൂടി അടുത്ത് വന്നിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം. ശാസ്ത്രം ശാസ്ത്രം ശാസ്ത്രം. ഹലോ, ഞാൻ പറഞ്ഞാലോ, എനിക്കറിയാവോ ഏതാണ് സബ്ജക്ട്? ഏതാണ് സബ്ജക്ട് പറഞ്ഞാല് എന്തൊരു കല്ലിന്റെ കാര്യോ അതാണ്. ഓക്കെ ഓക്കെ, പറയൂ പറയൂ പറയൂ. പിന്നെ അതായത് സമയം തരണേ. ഓക്കെ, ഇതിലെന്താ സംഭവിച്ചാല് ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം നിങ്ങൾ വിശ്വാസികളാണ് നിങ്ങൾ ഉറപ്പിച്ച് പറയരുത്, അല്ലെങ്കിൽ അങ്ങനെ കരുതരുത്. വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഘട്ടം മാത്രമാണ് മുസൽമാൻ ആവുക എന്നുള്ളത്. ഓക്കെ, അപ്പോ വിശ്വാസം ഉള്ള ആളെ പേര് മുഅ്മിന് എന്നാണ്, മുസ്ലിം എന്നല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരിച്ച ആളെ പേരാണ്. അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിന്, ആലങ്കാടൻ ചോദിച്ച ചോദ്യത്തിന്, അത് ഇവിടെ നിലവിൽ ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ഞാനടക്കമുള്ള മുസ്ലിങ്ങൾക്ക് ഉത്തരം എന്തില്ല, പറയാൻ കഴിയില്ല. പക്ഷെ സമ്മതിക്കാനുള്ള എന്ത് ഒരു പ്രയാസം ഉണ്ടല്ലോ, അതാണ് ഇപ്പോ നിലവിലുള്ളത്. ഓക്കെ, പിന്നെ ഇതിന് ഞാൻ മനസ്സിലാക്കണേ, ഖുർആനിലും ഹദീസിലും ഉള്ള എല്ലാ കാര്യങ്ങളും ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മുസ്ലിമോ അത് അങ്ങി മറ്റേ അനുസരിച്ചോളന്നില്ല. ഇപ്പോ ഈ സംഭവം എനിക്ക് പറ്റിയില്ല, ഓക്കെ ഞാൻ തള്ളി, വേണ്ട എന്ന് പറയാൻ തള്ളാ. കാരണം അതിലും വലുതോടെ ഖുർആനിൽ പറഞ്ഞ എന്തുണ്ട്, ഇവിടെ അനുസരിക്കണില്ല മുസ്ലിങ്ങള്. മനസ്സിലായോ? അത് വ്യക്തമായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഖുർആനിൽ ഇപ്പോ ഈ സ്വർഗം, സ്വർഗം എന്ന് പറഞ്ഞത് ഇപ്പൊ എന്താ, വവൈലുല്ലിൽ മുസല്ലീൻ, അതാണ് സ്വർഗത്തിന് നിസ്കാരത്തിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്, നിസ്കരിക്കുന്നവർക്കാണ് നരകം. അല്ലദീന അൻസറാത്തിൻ സാവും, അവർ അശ്രദ്ധയിലാണ് നിസ്കരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് മുസ്ലിങ്ങൾ നിസ്കാരം നിർത്തുന്നുണ്ടോ? അല്ല, അശ്രദ്ധ അല്ലാത്ത നിസ്കാരം, നല്ല അടിപൊളി നിസ്കാരം ഞാനടക്കമുള്ള ആൾക്കാരോട് നിസ്കരിക്കുന്നുണ്ടോ? എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എന്റെ മാത്രം കാര്യമാണ്. ഓക്കെ, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്താണ് നമുക്ക് എല്ലാ സാധനവും ഓർമ്മ വരുള്ളൂ. ഓക്കെ, ഈ പറഞ്ഞ എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയില്ലേ. ഇതിന് ഉത്തരം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നെക്സ്റ്റ് കോമഡിയിലേക്ക് പോവാം. അതായത് ഇപ്പൊ പറയാനുള്ളത് അത് എല്ലാരും കേട്ടതാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു കാര്യം പറയാം. ഞാന് ചെറിയൊരു കോമഡി ആയിട്ടാ, അത് ഈ കുടലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഓർമ്മ വന്ന രജനീകാന്തിന്റെ കോമഡിയാ. ഞാൻ ഒരു തുടവ് സ്വന്ന നൂറ് മാതിരി സ്വന്ന മാതിരി കാലക്കി, ഞാനൊരു തവണ സ്വന്ന ഏഴ് തവണ സ്വന്ന മാതിരി, അങ്ങനെ പറഞ്ഞോളൂ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലങ്ങാടൻ അറിയില്ല, എങ്ങനെ കേട്ടിട്ടുള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ. ഓക്കെ, നമ്മൾക്ക് ഇല്ലല്ല, ഇത് ഹലോ സഹോദര. ഓക്കെ ഓക്കെ ഓക്കെ, അതായത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന മാതിരി ചെയ്താൽ നിങ്ങക്ക് അത് നിങ്ങക്ക് എന്ത് കിട്ടും, ഒരു ഉപകാരം ഉണ്ടാവും എന്ന് പറഞ്ഞാല് നിങ്ങള് ജസ്റ്റ് അത് റെഫർ ചെയ്യില്ലേ,
നിങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ട സംഭവം വേണം വേണോ ആലങ്ങാടിന്റെ തീർച്ചയായും വേണം. ഒരു കാര്യം നമ്മള് അത് അതല്ല ആ നേരത്തെ ഇതൊന്നും അന്വേഷിക്കാണ്ട് നമ്മള് നേരെ അവിടെ പോയിട്ട് അവിടെ പോയി അയാൾ പറഞ്ഞു ശരിയായിരുന്നു നല്ലതാവാം ചിലപ്പോ ചീത്തയാവാം അല്ലേ. അപ്പൊ നമ്മൾ പുറത്തുള്ള ആളുകൾ എന്താ പറയാ 100% ആ നീ എത്ര പൊട്ടനായി പോയോ എന്ന് ചോദിക്കും. അത് നമ്മളെ ബുദ്ധിക്കും ലോജിക്കും കണക്കാക്കി നോക്കിയാൽ നമ്മൾ അത് അന്വേഷിക്കും പക്ക അതിന്റെ അടിത്തറ നമ്മൾ നോക്കിയിട്ട് അങ്ങോട്ട് പോവുള്ളൂ. അതൊരു അപകടം എന്ന് തോന്നിയാൽ പ്രത്യേകിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാല് ഈ മറഞ്ഞ കാര്യങ്ങള് ഈ പ്രവാചകൻ വന്ന് പറയുന്നുണ്ട് ഖുർആനാണ് പറയണത് ഇത് ഹദീസാണെന്ന് പറയുമ്പോ അത് വിശ്വസിച്ചു മുന്നോട്ട് പോണ ഞാൻ അടക്കമുള്ള ഒരുപാട് മുസ്ലിം കരുതി ഉണ്ട്. അതാണ് ഇസ്ലാമിന്റെ ഒരു പവർ ആയിട്ട് ഞാൻ കാണുന്നത്. താങ്കൾ പറഞ്ഞ മനസ്സിലായി. മൈ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ വായിച്ചത് ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമായ ബുഖാരി ഹദീസ് സ്വഹീഹാണ്. ഹസൻ അല്ല, ലൈഫ് അല്ല, ഹസൻ പോലുമല്ല, അത് വായിച്ചത് സ്വഹീഹായ ഹദീസാണ്. ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമായ ബുഖാരി സ്വഹീഹായ ഹദീസിൽ വായിക്കുമ്പോൾ അതിന് പിന്നെ അടുത്ത ഏതിലേക്കൊന്നും പോകണ്ട. നമുക്ക് വേണം തഫ്സീറുകൾ നോക്കാം, പക്ഷെ ബുഖാരിയുടെ കാര്യത്തിൽ അത് ആവശ്യമില്ല. അത് താങ്കൾ അത് മനസ്സിലാക്കുക. തീർച്ചയായും ഞാൻ ലൈഫാണെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ വിശദീകരണം അല്ലെങ്കിൽ ഞാൻ എന്താണ് വിശദീകരിച്ചത് മനസ്സിലായില്ല. അതാണ്, അതായത് ഈ അള്ളാഹനെ കാണാത്ത അള്ളാഹനെ വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഇത് സബ്ജക്റ്റ് ആവില്ല എന്നാ പറഞ്ഞേ. ഒരു വിശ്വാസിക്ക് മുസ്ലിം അല്ല, മുസ്ലിം നാമധാരികളായ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ 100 കോടി എന്ന് പറഞ്ഞാൽ അതിൽ സെൻസർ എടുത്ത അത്ര പകുതിന്റെ മേലെ ഈ മതത്തിൽ ജനിച്ചു എന്നുള്ളത് മാത്രം. ചോദിച്ചതിന് ഉത്തരം അറിയാവോ? അല്ല, ഇനി അടുത്ത ഹദീസിലേക്ക് പോവാം. അടുത്ത ഹദീസ് എന്തോ പറയണേ അടുത്ത തമാശക്ക് മുമ്പേ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയണം. നിങ്ങൾ ഇത് നന്നായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുന്നതാണ്, ഈ ബുഖാരി ബാഗ്ദാദ് വരെ സഞ്ചരിച്ചായിട്ടുള്ള രേഖകളൊക്കെ എവിടെയെങ്കിലും വായിച്ച കാണാം, അദ്ദേഹം എപ്പോഴെങ്കിലും മക്ക കണ്ടിട്ടുണ്ടോ? ഇല്ല, ബുഖാരി എല്ലാം ഈ ഹദീസുകൾ മുഴുവൻ എഴുതിയത് ബാഗ്ദാദിൽ വെച്ചിട്ടാണ്. അദ്ദേഹം മെക്ക മദീന പോയിട്ട് പോലുമില്ല. അദ്ദേഹം ബുഖാര എന്ന സ്ഥലത്ത് 4500 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ബാഗ്ദാദിൽ വന്നിട്ടാണ് ഈ ഈ ഹദീസുകളൊക്കെ. ഇന്നത്തെ ജോർജിയ അല്ല, അത് വേറൊരു കൺട്രിയാണ്, ഉസ്ബെക്കിസ്ഥാനിലാണ്. അത് പോട്ടെ, അത് നമുക്ക് ഇപ്പൊ നമുക്ക് സീരിയസ് ചർച്ച പിന്നാക്കാം. ഇനി അടുത്തത് സൊഹീഹുൽ സുന്നൻ ഇബിൻ മാജ, ഇത് ഞാൻ വായിക്കുന്ന സഹീഹ് ആയിട്ടുള്ള ഹദീസാണ്. സുന്നൻ ഇബിൻ മാജ 3500. അലങ്കട സാറേ, ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ എസ് പറഞ്ഞ കാര്യം വളരെ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം മെക്ക പോലും വരാത്ത ഒരു ബുഖാരി എഴുതിയ സാധനങ്ങൾ, സുന്ന, അദ്ദേഹം എഴുതിയ സുന്നകള്, ഇവര് രണ്ടാമത്തെ ഖുർആന് കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ള സാധനം എന്ന് ഇവര് പറയുന്ന ഒരു ഈ സംഗതി, ബുഖാരി അദ്ദേഹം മക്ക പോലും പോയിട്ടില്ല എന്നാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. മക്ക പോയതിനേക്കാൾ ഉപരി അദ്ദേഹം നബിയുടെ നബി തിരുമേനിയുടെ മരണത്തിന് ശേഷം 200 വർഷങ്ങൾക്ക് 200 വർഷം ഞാൻ കറക്റ്റ് പറയാം, 240 വർഷം കഴിഞ്ഞിട്ടാണ് ബുഖാരി, അതായത് 18 തലമുറ കഴിഞ്ഞിട്ട് ഒരു പെൺകുട്ടി അന്നത്തെ കാലത്തൊക്കെ 14-ാമത്തെ വയസ്സിൽ പ്രസവിക്കും. അങ്ങനെ ഈ 240 കൊല്ലം കഴിഞ്ഞ 240 ÷ 14 അത്രയും തലമുറ മാറിയിട്ടാണ് ഈ ബുഖാരി പറഞ്ഞ ഒരു വ്യക്തി 4500 കിലോമീറ്റർ ദൂരത്തിന് മെക്കയിലും പോവാണ്ട് ബാഗ്ദാദിൽ പോയിരുന്ന് ഈ ഹദീ ഈ 700,000 ഹദീസ് കളക്ട് ചെയ്തിട്ട് അതിലുള്ള എല്ലാം കളഞ്ഞിട്ട് വെറും 7,000 ഹദീസ് സ്വീകരിച്ചത്. അല്ല, അതൊക്കെ പോട്ടെ, ഇനി അടുത്തത് സുന്നൻ ഇബിൻ മാജ 3505, അതായത് ഇത് പറയുന്ന ഒരു ഈച്ച നമ്മുടെ നമ്മുടെ കുപ്പി നമ്മൾ കുടിക്കുന്ന സാധനത്തിൽ വീണാൽ വീണ്ടും നമ്മളത്. ഞാൻ എടുക്കാനിരുന്ന ഹദീസ് ആലങ്ങാട് സാർ വായിച്ചു. ഈച്ചശാസ്ത്രം ഞാൻ കൊണ്ടുവരാനിരിക്കുവായിരുന്നു. ഓക്കെ, ഞാൻ എടുക്കാം. സൗണ്ടിൽ ബുഖാരി 33:20 സൗണ്ട് വേണം. കേൾക്കാം ഞാൻ പറയുന്നത് കേൾക്കാം. കേൾക്കാം ഇപ്പൊ നിങ്ങൾക്ക്.
നാലരയായി, രാവിലെ നാലരയായി, എന്തായാലും വായിക്കാം നിങ്ങള് കേൾക്ക്. ഓക്കെ, സഹീഹ് അൽ ബുഖാരി 33:20, ഞാനത് വായിക്കാനിരിക്കുവായിരുന്നു, എന്തായാലും എടുക്കാം. ദ പ്രോഫറ്റ് സെഡ്, ഇഫ് എ ഹൗസ് ഫ്ലൈ ഇസ് ഇൻ ദ ഡ്രിങ്ക് ഓഫ് എനി വൺ ഓഫ് യു, ഹീ ഷുഡ് ഡിപ്പ് ഇറ്റ് ഇൻ ദ ഡ്രിങ്ക് ആൻഡ് ടേക്ക് ഇറ്റ് ഔട്ട്. For one of its wings has a disease and the other has a cure for the disease. ആരെങ്കിലും എനിക്ക് ഇതൊന്ന് ഈ സയൻസ് ഒന്ന് മനസ്സിലാക്കി തരാം. എനിക്ക് മലയാളത്തിൽ പറയാം, മലയാളത്തിൽ പറയാം. ഓക്കെ, സഹീഹ് അൽ ബുഖാരി 33:20, സഹീഹ് അൽ ബുഖാരി 33:20, ദ പ്രോഫറ്റ് സെഡ്, പ്രോഫറ്റ് മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞു, ഇഫ് എ ഹൗസ് ഫ്ലൈ ഫോൾ ഇൻ എ ഡ്രിങ്ക്, ആരുടെയെങ്കിലും വീട്ടിലെ ഈച്ച, ഞാനൊരു ഈച്ച ഇവിടെ പിടിച്ചായിരുന്നു കേട്ടോ, ഞാനത് കുറച്ച് ദിവസം ഡി പി ആക്കി വെച്ചോണ്ട് വന്നു. ഇഫ് എ ഹൗസ് ഫ്ലൈ ഫോൾ ഇൻ എ ഡ്രിങ്ക് ഓഫ് എനിവൻ, ആരുടെയെങ്കിലും മുസ്ലിങ്ങളുടെ ഈ പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഈ ഈച്ച വീണ് കഴിഞ്ഞാൽ, ഹീ ഷുഡ് ഡിപ്പ് ഇറ്റ് ഇൻ ദ ഡ്രിങ്ക്, അതിനെ ഈച്ചയെ ആ വെള്ളത്തിലോ പാലിലോ മുക്കണം, ആൻഡ് ടേക്ക് ഇറ്റ് ഔട്ട്, അത് കഴിഞ്ഞിട്ട് അതിനെ പുറത്തെടുക്കണം. ഫോർ വൺ ഓഫ് ഇറ്റ്സ് വിങ്സ് ഹാസ് എ ഡിസീസ്, അതിന്റെ ഒരു ചിറകിനകത്തായിരിക്കും രോഗമിരിക്കുന്നത്. ആൻഡ് ദി അതർ ഹാസ് എ ക്യൂർ ഫോർ ദ ഡിസീസ്, മറ്റേ ചിറകിൽ അതിന്റെ ഔഷധവും ഉണ്ടായിരിക്കും. ഏത് സയൻസ് ആണ് സഹോദരന്മാരെ ഒന്ന് പറഞ്ഞു. അതിന്റെ ഉത്തരം വേണം ഞാൻ പറഞ്ഞു. അത് സിമ്പിൾ അല്ല, സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അടുത്ത 100 വർഷം കഴിയുമ്പോൾ സയൻസ് കണ്ടെത്തുള്ള സംഭവം പഠിക്കുന്നതിനെ കുറിച്ച്. ഇത് കോമഡിയാണ്. എന്താ വെച്ചാൽ അതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ന വിങ്സ് പറഞ്ഞു, അതായത് വലത് വിങ്സിൽ അസുഖം ഉണ്ടെങ്കിൽ ഇടത് വിങ്സിൽ അതിനുള്ള ചികിത്സ ഉണ്ട് എന്നല്ല പറയുന്നത്. ഒരു വിങ്സിൽ അസുഖവും മറ്റേ ചിറകില് ഇതും ചികിത്സയും, അതിന്റെ അർത്ഥമാണ് എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഇന്ന ഏതിലാണ് ചികിത്സ നമുക്ക് മനസ്സിലാവില്ല. അത് ആലങ്കാടം ബ്രോ, അത് സംഭവം എന്താ വെച്ചാല്, അത് ഈ നൂറ്റാണ്ടിൽ തന്നെ വേണം നിങ്ങൾ വാദി അലമ്പല്ലേ, അടുത്ത ഇനി വരാൻ പോണില്ല വർഷങ്ങൾ. ഇനിയും വിമാനൊക്കെ അത്ര ഒരു 100-500 വർഷം മുമ്പ് ഉണ്ടോ? ടൈം എടുക്കും, സമയം എടുക്കും. ലോകാവസാനം വരെ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ അമേരിക്കയിലൊക്കെ ഏതെങ്കിലും വലിയൊരു ലബോറട്ടറി ഈ ഈച്ചയെ പിടിക്കാനുള്ള ലബോറട്ടറി തുടങ്ങുന്നുണ്ട്. അപ്പം ആ ലബോറട്ടറിക്കകത്ത് ഓരോ ചിറകിനകത്തുനിന്നും ഇതിന്റെ ഔഷധമൊക്കെ പിടിച്ചെടുക്കുമായിരിക്കും. ചിലപ്പം സക്കീർ നായിക് ഒക്കെ ആയിരിക്കും ഇതിന്റെ സംഘാടകരൊക്കെ. ഞാൻ ബയോളജി പഠിച്ചതാണ്, ഞാൻ പറയാം. ഈച്ചക്ക് നമ്മൾ ചൂടത്ത്, നമ്മൾ പറയില്ലേ ചൂടത്ത് നല്ല ചൂടുള്ളപ്പോൾ നമ്മൾ ഒരു ചായ കുടിക്കുന്നു പറഞ്ഞത്, അതായത് ഉഷ്ണമുള്ള സമയത്ത് നല്ല ചൂടുള്ള ചായ കുടിച്ചാൽ, അതായത് ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്ന് കേട്ടിട്ടില്ല മലയാളത്തില്. അതുപോലെ ഈച്ച ഈച്ചേന ശാന്തി എന്ന് പറയും. ചിരിക്കാൻ പൊള്ളിച്ചു കേട്ടോ, അത് പൊള്ളിച്ചു, അത് പൊള്ളിച്ചു. ഇതിലായാലും നല്ലൊരു കോമഡി ഉണ്ട് കേട്ടോ. ഇതിലിപ്പോ ഏറ്റവും നല്ലൊരു കോമഡി എന്താ വെച്ചാല്, ഇപ്പൊ സംസാരിച്ച ആളത് പറഞ്ഞു ഭയങ്കര കോമഡി. ഓക്കെ, ചിരിച്ചു ഞാൻ, സത്യം ഞാനും ചിരിച്ചു. പക്ഷെ ഇത് ചിരി ഈ ഷിജോ ബ്രോ ഇത് ചിരിക്കാൻ എന്റെ മൈക്ക് ഓൺ ആക്കി എന്നുള്ളപ്പോ ഭയങ്കര. എല്ലാരും ചിരിക്കണ്ടേ, എല്ലാരും ചിരിക്കണ്ടേ, അല്ലെ ഒരാള് ചിരിച്ചാ മതിയോ? നിങ്ങളിങ്ങനെ ചിരിക്കല്ലേ, ഇത് ഇത് ഹദീസുകളെ ഷിജോ ബ്രദറെ, അത് ശരിയല്ല കേട്ടോ ഷിജോ ബ്രദറെ. അല്ലേ നിങ്ങളെല്ലാം ആലോചിക്കുന്ന ആ കാലഘട്ടത്തിൽ യുദ്ധത്തിലല്ലോ കൈയും കാലെല്ലാം മുറിഞ്ഞാളല്ലോ, അവരെല്ലാം ചികിത്സിക്കാനുള്ള പല ഇതും സംവിധാനവും അന്ന് ഉണ്ടായിരുന്നു. നിങ്ങൾ വെറു വിഡ്ഢികളല്ല, വെട്ടിച്ചാക്കല്ല മനുഷ്യന്മാരെ. അന്ന് ട്രീറ്റ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ഓരോ ഈച്ചയും പിടിച്ചിട്ട് അതിന്റെ ഓരോ ചിറകൾ അങ്ങ് മുറിച്ച് അങ്ങ് തിന്നുമായിരുന്നു.
അത് ഈച്ച അത് എന്താണ് പറഞ്ഞത്? ഈച്ച ഈച്ച ചായയില് ഈച്ച വീണ് കഴിഞ്ഞാല് ആ ചായ കുടിക്കണ്ടെന്നല്ലേ ആയിരിക്കില്ല. എന്തോ ഉണ്ടാവും, അതിന് കാരണം ഉണ്ടാവും. ആ കാരണത്തിനുള്ള ഹദീസ് ഹദീസിന്റെ ഇപ്പൊ പണ്ഡിത്യന്മാരോട് ചോദിക്കണം, എന്താ കാരണം അങ്ങനെ പറഞ്ഞത്? എട്ടുകാലിനെ പല്ലി 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 രോഗം ഉണ്ടാക്കുന്ന പറയുന്നത് പല്ലി വീടുകളിൽ കഴിക്കുകയല്ലേ ചെയ്യുന്നത്? കൊതുക് അതുപോലുള്ള ഷട്ടുകളൊക്കെ പല്ലി പല്ലി വിഷാംശം കൊലപാതകത്തെ കുറിച്ച് പറയുമ്പോ മതങ്ങൾ എന്തൊക്കെയുണ്ടോ എല്ലാ മതങ്ങളും കൊലപാതകത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈച്ചയുടെ കാര്യം ഒന്ന് ആദ്യം കൺഫേം ആക്കി. ഒരു മിനിറ്റ്, ഈച്ച മാത്രമല്ല ഇപ്പൊ വരെ പച്ചവീട്ടിലെ കൂടെ പിടിച്ച് തിന്നുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എനിക്ക് ഈച്ച തകയാഞ്ഞിട്ടാന്ന് തോന്നി പച്ചവീട്ടിലെ പച്ചക്ക് പിടിച്ച് തിന്നെ. ഇപ്പൊ ആ ഒരു ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ഇന്നല്ല മാഷെ, പണ്ടേ തിന്നുന്നയാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമല്ല. അതായത് അത് ഹലാലീച്ചയാണ്. ഹലാലീച്ചയുടെ കുറിച്ചാ പറഞ്ഞത്. ഹലാലീച്ച ആറാം ഈച്ചയുടെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഹലാലീച്ചയുടെ കുറിച്ചാ പറഞ്ഞത്. നിങ്ങൾക്കറിയോ ഒരു തേനീച്ചനെ പറ്റിയിട്ട് ഒരു വലിയ ഇതന്നെ എഴുതിയിട്ടുണ്ട് ഗ്രന്ഥം. നിങ്ങൾക്ക് ഇന്നും അറിയോ അതിനുള്ള റാണി ഏതാന്ന്? അന്ന് ആ കാലഘട്ടത്തില് സുലൈമാനെ തേനീച്ച ശാസ്ത്രം മാത്രമല്ല, എട്ട് ലോകത്ത് 54 രാജ്യങ്ങളുണ്ട് അറിയോ. സുലൈമാനെ എട്ട് കാലി, ഞഞ്ഞൂല്, അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങളെ പറ്റി, പിന്നെ ഇതെന്തോ പശു, അങ്ങനെ പല. നിങ്ങൾ ഇന്നും മാസ്ക് ധരിക്കുന്നില്ലേ? മാസ്ക് 1500 കൊല്ലം മുമ്പ് മാസ്ക് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്കറിയോ? സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. വൈറസ് എന്താന്ന് പോലും അറിയാത്ത കാലത്ത് സോഷ്യൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതല്ലേ കണ്ടുപിടിച്ചേ? അഞ്ചു നേരം കഴുകണം, മുഖം കഴുകണം, മൂക്കിന്റെ ഉള്ളിൽ വെള്ളം കയറ്റി. ഒരു 1500 വർഷം മുമ്പേ നിങ്ങളോട് കഴിയുകയാണ്, ഭക്ഷണത്തിന് മുന്നിൽ കഴിയുകയാണ്, മൂക്കിന്റെ ഉള്ളിൽ വെള്ളം കയറ്റി ചീക്കണം. ഓ പുള്ളി പറഞ്ഞില്ലേ കൈയും കാലും കഴുകണമെന്ന്? മനുഷ്യനല്ലേ അറിയാമായിരുന്നു. വേറെ ആരാ പറയാൻ തുടങ്ങി? ജോർജ് ബ്രദർ. ജോർജ് ബ്രദർ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പിയിലേക്ക് വരാം. ജോർജ് ബ്രദർ പറയട്ടെ, പിയിലേക്ക് വരാം, പിന്നെ അനിരുദ്ധ് ബ്രദർ. ഞാൻ ജോർജ് ബ്രദർ. അല്ല, നസ്രൈൻ ഒരു മിനിറ്റ്, ജോർജ് ബ്രദർ ഒരു മിനിറ്റ്. അതായത് ഇപ്പൊ ഈ സുലൈമാൻ, ഞാൻ ഓഡിയബിൾ ആണോ? അതെ അതെ. സുലൈമാനും ഇപ്പൊ കേൾവിക്കാരുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. സുലൈമാൻ പറഞ്ഞ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെയാണ് സുലൈമാൻ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ഒന്ന്, അശോക ചക്രവർത്തി ജീവിച്ചിരുന്നത് 2232 വർഷങ്ങൾക്ക് മുമ്പാണ്. ഹിപ്പോക്രാറ്റസ്, ഹിപ്പോക്രാറ്റസ് ദ ഫാദർ ഓഫ് മെഡിസിൻ, അദ്ദേഹം ജീവിച്ചിരുന്നത് ഇന്നേക്ക് 2460 വർഷങ്ങൾക്ക് മുമ്പാണ്. താങ്കൾ വെയിറ്റ് ചെയ്യൂ. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഓഫ് സ്ക്രൂ പമ്പ് ഹീറ്റ് റേ മെഷീൻ ഒക്കെ ഉണ്ട്, നമ്മുടെ സ്ക്രൂ പമ്പ് ഹീറ്റ് റേ മെഷീൻ. സുഹൃത്തെ, താങ്കൾ മനസ്സിലാക്കത്, ഇത് കണ്ടുപിടിച്ച ടോഷാൻ ഇതൊന്നും അറിയത്തില്ലേ? മദ്രസയ്ക്ക് പോലെ വെളിയിൽ ഇദ്ദേഹത്തിന് ഒന്നും കണ്ടിട്ടില്ലെന്നേ. ഇപ്പോഴും 6-ാമത്തെ നൂറ്റാണ്ടിൽ തന്നെ കേൾവിക്കാരും കൂടി അത് അറിയട്ടെന്ന് ഓർത്താണ് ഇവർ 1500 വർഷങ്ങൾ പറയുന്നുണ്ടല്ലോ. ആർക്കിമിഡീസ്, ഇത് പ്രിൻസിപ്പൽസ് ഓഫ് ആർക്കിമിഡീസ്, അദ്ദേഹം ജീവിച്ചിരുന്നത് ഇന്നേക്ക് 2212 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇനി അരിസ്റ്റോട്ടൽ, ഇത് തിയറി ഓഫ് എപ്പിജെനറ്റിക് ഡെവലപ്മെന്റ് ആൻഡ് എംബ്രിയോളജി, ആദ്യത്തെ ഭ്രൂണ അല്ലെങ്കിൽ എംബ്രിയോളജിയെ കുറിച്ച് മനസ്സിലാക്കിയത് അരിസ്റ്റോട്ടിൽ 2384 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇനി താങ്കൾ മനസ്സിലാക്കുക, പൈതഗോറിയൻ സിദ്ധാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് 2570 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്തെങ്കിലും ഒരു തുണ്ട് എടുത്തുകൊണ്ട് എന്നിട്ട് പറയും ജീവിച്ചിരുന്ന ടോളമി. കൊറേ ഉടായ്പ കഥകൾ ഇത് 1500 2000 മറ്റേ എന്താ പറയാ. അപ്പൊ ഒരു നിമിഷം ഒന്ന് എനിക്ക് ഒരു സെക്കൻഡ് സമയം തരണേ, അത് ഞാൻ ഒന്ന് പറയാം. ഈ 1400 വർഷം മുമ്പ് ഒരു പ്രമാണ ഗ്രന്ഥമായിട്ട് പറയുന്ന ഈ ഖുറാൻ എന്ന് പറയുന്നത്, ഇതെന്തുകൊണ്ട് ഒരു ചിത്രകഥ അല്ലെങ്കിൽ ഒരു ഒരാളുടെ ഭാവന ഇതായിക്കൂടാ? അങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അങ്ങനെ മാത്രമല്ല, അവിടെ മുഹമ്മദ് ജയന്റെ കബറും,
സംസാരിക്കാം ഒരു മിനിറ്റ്. അതുപോലെ തന്നെ ഐസ്റ്റീൻ ഉണ്ടാക്കിയ ഈ സമയം എം സി സ്ക്വയർ അതുപോലുള്ള എല്ലാ ഇതിനും ഇവിടെ എവിഡൻസ് ഉണ്ട്. അത് അതിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പല സാധനങ്ങളും നമ്മൾ ഇങ്ങോട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് ആധുനിക ശാസ്ത്രത്തിന്റെ എല്ലാത്തിന്റെയും തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പല ഇതിന്റെയും മൂല കാരണമായിട്ടുള്ള പല ഇതുപോലുള്ള ആർക്കിമിഡീസ്, പൈതഗോറസ് അതുപോലെ തന്നെയുള്ള ഇത്, ഈ ഖുറാൻ കണ്ടുപിടിച്ചിട്ട് എന്തൊരു ശാസ്ത്രപരമായിട്ട് എന്ത് വസ്തുവാണ് ഈ ലോകത്തുണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പൊ ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ? സുലൈമാനെ ഒരു മിനിറ്റ് ആരോ ബ്രദറെ, ആരോ ബ്രദറിന് മനസ്സിലായില്ലേ ഇതെല്ലാം ഭയങ്കര ശാസ്ത്രീയമാണ്, മനസ്സിലായോ? ഈച്ച പോലെ ശാസ്ത്രീയം, പിന്നെ അപ്പ ഇട്ട് കഴിഞ്ഞിട്ട് എത്ര ഏത് കല്ലെടുക്കണം, എത്ര കല്ലെടുക്കണം, ഇതെല്ലാം ശാസ്ത്രീയമാണ്. ഇതൊക്കെ അല്ല ഗിഫ്റ്റ് തന്നേക്കുന്നേ, ഇപ്പോഴും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ ഇത് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന എന്തുവാ ഈച്ചയുടെ ശാസ്ത്രം? കണ്ണാടി പറഞ്ഞോ, കണ്ണാടി ഈച്ചയുടെ ശാസ്ത്രം പറ, അത് കഴിഞ്ഞിട്ട് വേറെ ഒരു ഹദീസ് എടുക്കേണ്ടതാ. അതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞു. അനിരുദ്ധ് പറയാനുണ്ടായിരുന്നു, അനിരുദ്ധ് ബ്രദർ പറയാനുണ്ടായിരുന്നു. ഞാൻ പറയാം, അതായത് എന്റെ മൂന്ന് സുഹൃത്തുക്കളുണ്ടായിരുന്നു. മൂന്ന് സുഹൃത്തുക്കളെ, ഒരാള് എഞ്ചിനീയറും ഒരാള് ഡോക്ടറും ഒരാള് എക്കണോമിസ്റ്റും ആയിരുന്നു. ഇവർ മൂന്ന് പേരും കൂടെ ഒരു ക്യാൻറ്റീനിൽ പോയി സംസാരിച്ചുകൊണ്ടിരിക്കെ ചായ ഓർഡർ ചെയ്തു. മൂന്ന് പേരുടെ മുമ്പിൽ ചായ വന്നു. ആ സമയത്ത് മൂന്ന് ഈച്ചകൾ കടികൂടി മൂന്ന് പാത്രത്തിലും വീണു. ഡോക്ടർ അപ്പോൾ തന്നെ ചായ എടുത്ത് കളഞ്ഞു. എഞ്ചിനീയർ ഈച്ച എടുത്ത് കളഞ്ഞിട്ട് കുടിച്ചു. എക്കണോമിസ്റ്റ് ഈച്ചയെ കുറേ നേരം നോക്കി, എന്നിട്ട് ഈച്ച കുറേ സംഗതി ഇവിടെ കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇദ്ദേഹം ഈ ഈച്ചയെ ഒന്ന് പിഴിഞ്ഞ് അതിനോട്ട് ഒഴിച്ചിട്ട് അത് കുടിച്ചു. അതാണ് മൂന്ന് കാഴ്ചപ്പാട്. അപ്പൊ എന്റെ ബ്രദർ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇൻഡയറക്ട്ലി പറയാൻ ഉദ്ദേശിക്കുന്നത്, മുഹമ്മദ് ഒരു വലിയൊരു എക്കണോമിസ്റ്റ് ആയിരുന്നു എന്നാണോ? എക്കണോമിസ്റ്റ് ആയിരുന്നു. അത് അതൊരു ലോജിക് ഉണ്ട് കേട്ടോ. അല്ല, ആ ലോജിക്കിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. അത് ഞാൻ യോജിക്കുന്നു. കണ്ണാടി കണ്ണാടി പറയൂ, ഇത് സുവർണ അവസരം. അത് നിങ്ങൾക്ക് ഇത് സാധാരണ ഇതൊക്കെ ഡിഗ്രി ഒക്കെ ചോദിക്കും ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ്. ഇതിപ്പോ ഡിഗ്രി ഒന്നും വേണ്ട, നിങ്ങക്ക് അറിയാവുന്ന പറയാ, നമ്മള് കറക്കി കുത്തി ഒരെണ്ണം എടുക്കും ഇതിനകത്തുനിന്ന്, അത്രേ ഉള്ളൂ. അതിനു മുൻപ് വേറൊരു ഹദീസ് ഉണ്ട്, വേറൊരു ഹദീസ് ഉണ്ട്. ഇത് ഈച്ചട എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ? അല്ലെങ്കിൽ പിന്നെ എടുക്കാം. അല്ല, ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത സുലൈമാനെ ഒന്ന് മ്യൂട്ട് ചെയ്യോ. ജോർജ് ബ്രദർ എന്തോ പറയാൻ വരുന്നല്ലോ. സ്രാവ് കഴിക്കാൻ പാടില്ല, അങ്ങനെ കൊറേ ഭക്ഷണം കഴിക്കാൻ, അതല്ല ഹദീസ് വരട്ടെ. ഒന്ന് മ്യൂട്ട് ചെയ്യൂ സാർ. സുലൈമാനെ ഒറ്റടിക്ക് വന്നു കഴിഞ്ഞാൽ സുലൈമാൻ സ്വർഗ്ഗ, പല്ലിന് ഒറ്റടിക്ക് വന്നു കഴിഞ്ഞാൽ സുലൈമാൻ സ്വർഗത്തിൽ പോകും. രണ്ടടി അടിക്കുമ്പോ അത്ര സ്വർഗത്തിൽ പോകുന്ന ചാൻസ് കുറയും. മൂന്നാമത്തെ അടിക്ക് എങ്ങനെയാണ്? ഒന്നും കൂടി ചാൻസ് കുറയും. അങ്ങനത്തെ ഒരു ഹദീസ് ഉണ്ടല്ലോ, ഒന്ന് പറയാമോ? അല്ലെ ഞങ്ങളുടെ ടീംസ് പറയും, പള്ളിയിൽ ഒറ്റടിക്ക് വന്നു കഴിഞ്ഞാല് പാപമോചനം കിട്ടുമെന്ന, സ്വർഗത്തിൽ പോകുന്ന. ഈച്ചയുടെ പറയാൻ പറ്റുമോ? ഈച്ചയുടെ പറയാൻ പറ്റുമോ? കണ്ണാടി ഈച്ചയുടെ ശാസ്ത്രീയം, നിങ്ങൾ കണ്ണാടിയെ ഒരു കാര്യം പറഞ്ഞേക്കാം, അനിരുദ്ധ് ബ്രദർ പറഞ്ഞതിനെക്കാട്ടിൽ വെല്ലുന്ന ശാസ്ത്രമാണെങ്കിലേ എടുക്കത്തുള്ളൂ. അനിരുദ്ധ് ബ്രദർ കറക്റ്റ് ആയിട്ടുള്ള ശാസ്ത്രം പറഞ്ഞേക്കും. ഓക്കെ, ഞാൻ കേട്ടില്ല, ഞാൻ എനിക്ക് കോൾ വന്നായിരുന്നു. മൂന്ന് സുഹൃത്തുക്കള് സംസാരിച്ച് നേരെ ക്യാൻറ്റീനിൽ പോയി, മൂന്ന് ചായ ഓർഡർ ചെയ്തു. മൂന്ന് ചായ ഓർഡർ ചെയ്തപ്പോ മൂന്ന് ചായ വന്ന സമയത്ത് മൂന്ന് ഈച്ചകൾ കടികൂടി മൂന്ന് പാത്രത്തിലെ മൂന്ന് ഗ്ലാസിലും വീണു. ഒരാള് ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയറാണ്, ഒരാൾ എക്കണോമിസ്റ്റാണ്. ഡോക്ടർ ചായ എടുത്ത് കളഞ്ഞു, എഞ്ചിനീയർ ഈച്ച എടുത്ത് കളഞ്ഞിട്ട് കുടിച്ചു, എക്കണോമിസ്റ്റ് ധനതത്വ ശാസ്ത്രജ്ഞനാണ്, അയാൾ സാമ്പത്തികമായിട്ടാണ് എല്ലാം നോക്കുന്നത്. അദ്ദേഹം ഈ ഈച്ചയെ പിഴിഞ്ഞ് അതിനകത്ത് ഒഴിച്ചിട്ട് ഈ കുടിച്ച ഈച്ച കുടിച്ച ചായയും കൂടെ നമുക്ക് വേണമല്ലോ, നല്ല പൂർണ്ണമായിട്ട് മുതലാവുള്ളൂ.
അപ്പൊ ഈച്ച കുടിച്ച കൊണ്ട് ഈച്ച കുടിപ്പിച്ചു, അതിലോട്ട് പിഴിഞ്ഞങ്ങ് ഒഴിച്ചു, ഒഴിച്ചിട്ട് അയാള് കുടിച്ചു. ഇതാണ് കഥ. അല്ല ഇതില് ശാസ്ത്രീയ നല്ല കഥ. ഇതിന് ശാസ്ത്രീയ ഇതിനകത്ത് ശാസ്ത്രീയ വശമുള്ളത് അനിരുദ്ധ് ബ്രദർ പറയുന്നത് നിങ്ങൾ ഈച്ചയെ കളിയാക്കാൻ പറഞ്ഞോട്ടെ. ഇത് ശരിക്കും പഠിക്കാനും ഇത് അതിനു വേണ്ടിട്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത്. അത് അത് പ്ലീസ് പറയൂ പറയൂ പ്ലീസ്. അപ്പൊ സിജോ ബ്രദർ നിങ്ങളൊക്കെ ആ ഒരു ലെവലിലേക്ക് ഉയരണം. അതിന്റെ നിങ്ങൾ കളിയാക്കാൻ വേണ്ടി മാത്രമല്ല ആ ശാസ്ത്രീയ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പഠനത്തില് ഇതിനെ കുറിച്ച് ഒരു പഠനം നടത്തിയിരുന്നു. അതിന്റെ അകത്ത് ഡോക്ടർ ജെ ഹുഡ് എന്ന് പറഞ്ഞ ഒരാള് ഇതിന് ഇതിനൊരു ശാസ്ത്രീയ വശം കൊണ്ടുവരികയും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായിട്ടൊരു രേഖ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈച്ച എപ്പോഴും അണു വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജീവിയാണ് മിക്ക ഈച്ചകളും. അതുകൊണ്ട് തന്നെ പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ അതിന്റെ ഒരു ചിറകിൽ അണുക്കൾ ഉണ്ടെങ്കിൽ മറ്റൊരു ചിറകിൽ അതിനുള്ള മരുന്നും കൊണ്ടു നടക്കാറുണ്ട്. ആ രീതിയിൽ നമ്മുടെ ഈ ചായയിൽ വന്ന് വീഴുന്ന ഈച്ച അതിന്റെ ഒരു ചിറകെ മുങ്ങിയിട്ടുള്ളൂ. അതിലിപ്പോ അണുവിന്റെ ആണെങ്കിൽ അതിന്റെ അണുനശീകരണം അടുത്ത ചിറകിലുണ്ട്. അതും കൂടെ മുക്കിയെടുക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് ആ ചായ ഭക്ഷ്യയോഗ്യമാകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. നമസ്കരിച്ചു ഗുരു, നമസ്കരിച്ചു. അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ ആദ്യം വീണത് ഔഷധമുള്ള പിന്നെ വിങ്സ് ആണെങ്കിൽ അപ്പൊ രണ്ടാമത് നോക്കുമ്പോ അത് വിഷലിപ്താവില്ലേ? ഇല്ല, അതിനകത്ത് ആ മരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ചായക്കകത്തേക്ക് രണ്ടാമത് അണുക്കള് പോയാലും അതിനെ കൊല്ലാനുള്ള അതിനകത്ത് അതിന് നിങ്ങൾ ഗ്രാവിറ്റി പഠിക്കണം. ഗ്രാവിറ്റി വെച്ചിട്ട് വീഴുമ്പോ അത് അണു ഉള്ളതായ ചായലോട്ട് വീഴത്തുള്ളൂ സൈഡ് തിരിഞ്ഞ്. അല്ല, എനിക്കൊരു ചോദ്യമുണ്ട്. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. ഒറ്റ ചിറകൾ ഈച്ചയാന്ന് വെക്കാം, ഇതിൽ ഏത് ചിറകിലാണ് മരുന്ന്, ഏത് ചിറകിലാണ് പോയിസൺ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സാധാരണഗതിയിൽ ഒരു ചിറകുള്ള ഈച്ച പറക്കാറില്ല. അല്ല, അതൊരു ഒരു ഇത് തട്ടി വീണു, എന്തെങ്കിലും ഒരു ഫാനോ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടമാകുമ്പോ അല്ലെങ്കിൽ നമ്മുടെ മോസ്കിറ്റോ ബാറ്റ് കൊണ്ട് തട്ടി, അപ്പൊ ഒരു ചിറക് കട്ടായി പോയി. അല്ല, അത് പോട്ടെ, കട്ടായ കാര്യം പോട്ടെ, രണ്ട് ചിറകിലോ നമ്മൾ ഏത് ചിറകിലാണ് ഈ അണു ഉള്ളതും ഏത് ചിറകിലാണ് അണു ഇല്ലാത്തതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അത് എന്താ വെച്ചാല് എങ്ങനെ കൈകാര്യം ചെയ്യണോ അറിയോ? ഹലോ, എങ്ങനെ കൈകാര്യം ചെയ്യണം വെച്ചാല് കൊണ്ട് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ അതിനെ ഈ രീതിയിൽ ആക്കുന്നത്. നിങ്ങള് ഇന്ന് ഈച്ച കീറി മുറിക്കുമല്ലോ, അടുത്ത എടുക്കണോ? അല്ലല്ല, ഇതെന്താ, ഇതില് ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ കോവിഡ് ഉള്ളവരാക്ക് വാക്സിൻ കൊടുക്കുമ്പോ തന്നെ കോവിഡ് മാറുമല്ലോ. അപ്പളും ആളെ കോവിഡ് ഉണ്ട്, തുടർച്ചയായി ചെയ്യുമ്പോ കോവിഡ് മാറും. അതുപോലെ പരീക്ഷിക്കാണ്ട് നിൽക്കണ്ട, നമ്മള് നല്ല ഉടനെ താത്തി എടുത്ത് കുടിക്കും. വാക്സിൻ എടുത്താ കോവിഡ് മാറില്ല സുഹൃത്തെ. വാക്സിൻ എടുക്കുന്നത് കോവിഡിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനാണ്. അതായത് ഇതിനൊരു പിന്നെ നമ്മുടെ കൂടുതൽ സീരിയസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാക്സിൻ എടുക്കുന്നത്. സത്യത്തിൽ അപ്പൊ നമ്മള് ഒത്തിരി അനലോജീസ് കേട്ടു, നമ്മൾ ഒത്തിരി അനലോജീസ് കേട്ടു ഈച്ചയെ പറ്റി. വളരെ ഈച്ചയെ പറ്റി വളരെ ആരാണ് ഞാൻ ഒരു ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു മിനിറ്റ് ആറോ ആറോ ഒരു മിനിറ്റ് അൻസു എന്തോ ചോദ്യം ചോദിക്കാൻ. എന്തായിരുന്നു ഈച്ചയെ പറ്റി ചോദിക്കാനുള്ളത് ചോദിച്ചേ? അല്ല, എനിക്ക് ഈച്ചയെ കുറിച്ചല്ല, ഈ മരണശേഷം ശവക്കുഴിയിലിട്ട് കമ്പിക്ക് അടിക്കൂ എന്ന് പറയുന്ന അതിന്റെ അകത്തെ സത്യാവസ്ഥ എന്താ? അതിനകത്ത് സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ മുഹമ്മദിനെ എപ്പോഴും മരണശേഷം അത് ശരിക്ക് അത് കബർ വലുതാക്കി കൊടുക്കണമെന്നുള്ള കാര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അതൊക്കെ നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഈ മരിച്ച ശേഷമാണ് എല്ലാം ഈ ചെകുത്താന്മാരൊക്കെ വന്നിട്ട് അടി ഉണ്ടാക്കുന്നത്. അപ്പം അതിന്റെ ഒക്കെ ഹദീസുകളുണ്ട്, നമ്മൾ അതിലേക്ക് ഇപ്പം പോകുന്നില്ല. നമുക്ക് അടുത്ത ഹദീസ് ചൂട് കമ്പിക്കായിരിക്കും, ചൂടാക്കിയ കമ്പിക്കൊക്കെ ആയിരിക്കും. അടുത്ത ഒരു ചെറുകിൽ ചുമ്മാ ഒരു അനുമാനം വെച്ച് ചുമ്മാ അടിച്ചേ ഉള്ളു. പക്ഷെ
ഞങ്ങൾ അനിരുദ്ധ് ബ്രദർ പറയുന്നതാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. എനിക്ക് അതാ മനസ്സിലാകുന്നത്, മുഹമ്മദ് നബി ഒരു നല്ലൊരു എക്കണോമിസ്റ്റ് ആയിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ഈച്ച പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ആ ഒരു ലാസ്റ്റ് ഒരു പാലൊക്കെ അല്ലേ, പാലൊക്കെ കിട്ടത്തില്ലല്ലോ, ഈ ലാസ്റ്റ് ഡ്രോപ്പ് ഉള്ള പാൽ പോലും എടുത്തിട്ട് അതെടുത്ത് വലിച്ചു കുടിക്കണം. അതാണ് അതുകൊണ്ടായിരിക്കും നമ്മുടെ ഈ തേനീച്ചയുടെ പലയിൽ പുഴു ഉണ്ടാകുമ്പോ അത് പിഴിഞ്ഞെടുക്കുന്നത് അല്ലേ. അതൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കില്ല, അതൊന്നും എനിക്കറിയത്തില്ല, അതൊന്നും എനിക്കറിയത്തില്ല. അടുത്ത ഹദീസ് നിങ്ങൾ സൂക്ഷ്മമായി ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ ഇവിടെ പറഞ്ഞു ആരോ ഈ പല്ലി അടുത്ത ഹദീസ് കേക്ക് നിങ്ങൾ, ഇത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അടുത്ത ഹദീസ് സുന അൻ നിസായ് 326 നിക്ക്. ആരാണ് ആരാണ് എസ് എ ഒരു മിനിറ്റ് സുന അൻ എസ് ബ്രദറെ ഒരു മിനിറ്റ് അത് അടുത്തത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ഇത് പറയണം കേട്ടോ, ഇത് ആ ഒരു മനുഷ്യനും ചെയ്യാത്ത കാര്യമൊക്കെയാ ഇത് ചെയ്തേക്കൊന്ന്. സുന അന്നിസായി 326 ഇതിനകത്ത് സുന ഡോട്ട് കോമിനകത്തുണ്ട്. സുന അന്നിസായി 326 ഇറ്റ് വാസ് സെഡ് ഓ മെസ്സഞ്ചർ ഓഫ് അല്ലാ യു പെർഫോംഡ് വുദു ഫ്രം ദ വെൽ ഇൻ ടു വിച്ച് ദ ബോഡീസ് ഓഫ് ഡെഡ് ഡോഗ്സ് ആൻഡ് മെൻസ്റ്റുറേഷൻ റാഗ്സ് ആൻഡ് ഗാർബേജസ് ആർ ത്രോൺ. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, മുഹമ്മദ് ഇത് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്, ഓ മെസ്സഞ്ചർ ഓഫ് അല്ലാ അള്ളാഹിന്റെ റസൂളെ യു പെർഫോംഡ് വുദു, നിങ്ങൾ എന്തിനാണ് ഈ വുദു ചെയ്യുന്നത്? വുദു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കയ്യും കാലും ദേഹവും ഒക്കെ കഴുകുന്നതാണ് വുദു. അപ്പൊ ഫ്രം ദ വെൽ ഇൻ വിച്ച് ദർ വർ ഡെഡ് ബോഡീസ് ഓഫ് ഡോഗ്സ്, ഈ ഏതാ നമ്മുടെ കിണറ്റിനകത്തുനിന്ന് വെള്ളം കോരി നിങ്ങൾ എന്തിനാണ് വുദു ചെയ്തത്? അതിനകത്ത് ചത്ത പട്ടി, ഡെഡ് ബോഡീസ് ഓഫ് ഡോഗ്സ്, മെൻസ്റ്റുറേഷൻ റാഗ്സ്, ഈ സ്ത്രീകളുടെ ഒക്കെ ആർത്തവം വരുമ്പം അവര് യൂസ് ചെയ്യുന്ന തുണിയുണ്ടല്ലോ, ആ തുണി അതിനകത്തുണ്ടായിരുന്നു. മെൻസ്റ്റുറേഷൻ റാഗ്സ് ആൻഡ് ഗാർബേജ് ആർ ത്രോൺ, നമ്മള് ചീഞ്ഞളിഞ്ഞ സാധനങ്ങളൊക്കെ ഗാർബേജസ് അതിനകത്ത് ത്രോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നമ്മളുടെ മാനവരിൽ മഹോന്നതൻ പറയുന്നത് ഇതാണ്, ഹി സെഡ് വാട്ടർ ഈസ് പ്യുവർ and it is not made impure by anything. Vellam pavithramagunu adu oru karana vashalum apavithramagunnilla. Manasilayo? Adheham oru scientist kuda irunnu. Appo idinde shastram aarengil onnu paranju thara. Melin thanne thodangam aadyam rocky anga thodangiyo illa adu full aayittu parayatta adile oru kullathil vellam undu oru oru aalum varam sulaimanikku veram sulaimanikku veram sulaimanikku veram sulaiman velippikka nikki nikki adisinte oru kashtam vaikkalla full pari adu etra vellam etrathonu vellam ഒരു മിനിറ്റ് സുലൈമാനെ ഒരു മിനിറ്റ് നിങ്ങൾ ഹദീസ് എടുത്തോണ്ടോ? അൻസു ബ്രദർ ഉണ്ടോ? എസ് കെ അൻസുവേ കേട്ടായിരുന്നോ? റഫറൻസ് എന്ന് പറഞ്ഞില്ല. റെഫറൻസ് സുന അന്നിസായി 326 സുന അന്നിസായി 326 ഉണ്ട്, 327 ഉണ്ട്, 328 ഉണ്ട്, എല്ലാം അത് തന്നെയാണ് പറയുന്നത്. ചെയിൻ ഓഫ് നറേഷൻ ബിൽക്കുൽ കറക്റ്റ് ആണ്. മുഹമ്മദ് നബി വുദു ചെയ്ത സമയത്ത് അത് ഒരു കിണറ്റിനകത്ത് അതിനകത്തു നിന്ന് വെള്ളം എടുത്തപ്പോൾ അതിനകത്ത് ചത്ത പട്ടി, മെൻസ്ട്രുറേഷൻ റാഗ്സ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഗാർബേജ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ച് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം പുള്ളി പറഞ്ഞത് വാട്ടർ ഈസ് നോട്ട് അതിനകത്ത് അത്രയേ ഉള്ളല്ലോ, അത്രയും കൂടുതൽ വായിക്കാൻ സുലൈം എന്ത് പറയുന്നേ, അതിനകത്ത് അത്രയേ ഉള്ളല്ലോ. അല്ല, വെള്ളത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഹദീസ് ഉണ്ട്. എന്നാൽ ഒരു കുല്ലത്തിൽ വെള്ളത്തിൽ കൂടുതൽ വെള്ളം കുറച്ചാണെങ്കിൽ അതിൽ അഴുക്കാണ്, അത് ഉപയോഗിക്കരുത്. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ്, അതിപ്പോ പള്ളിയിലായി കഴിഞ്ഞാൽ ഒതും ഉണ്ടാവും, കൂടുതൽ വെള്ളം വേണം നിർബന്ധമുണ്ട്, അത് അശുദ്ധാവും. എന്താ പറഞ്ഞ കുറച്ച് വെള്ളമാണെങ്കിൽ അശുദ്ധം, കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വെള്ളം, വെള്ളത്തിന്റെ അളവെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡി ബ്രദർ എന്തോ പറയുന്നു. ഡി ബ്രദറെ, ഹലോ ഡി ബ്രദർ, കേൾക്കാമോ? ഡി ബ്രദർ മൈക്ക് അൺമ്യൂട്ട് ആണ്. താഴെ താഴെ വേറെ ഒരാളെ പറഞ്ഞു പറഞ്ഞു കേൾക്കാമോ?
എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഒരു 1400 വർഷം മുന്നേയുള്ള ഒരു ഇത് എടുത്തിട്ട് ഇങ്ങനെയുള്ള ഹദീസുകളെ കുറിച്ചിട്ടുള്ള ചർച്ച ചെയ്യുന്നതിൽ ആ സാമൂഹ്യ സാഹചര്യം വെച്ചിട്ട് നോക്കുമ്പോ അത് അത്ര ഇതായിട്ട് പറയണ്ടെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇന്നത്തെ സാഹചര്യം അല്ലല്ലോ. അപ്പൊ ഇത് ഞാൻ ഇന്നത്തെ സാഹചര്യമല്ല, എന്നാലും ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതിപ്പോ പറഞ്ഞു കൊടുക്കുന്നത് എന്തുവാ, എന്ന് നീക്കുമ്പോൾ അവസാന കാലം വരെ അവസാന കാലം വരെ അല്ല അവസാന കാലം വരെ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരാളാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അതെ, മനസ്സിലായി. പക്ഷേ നമ്മള് എനിക്ക് തോന്നുന്നത് ബാക്കി പക്ഷേ അതും പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഹദീസിനെയും ഈ പറയുന്ന ഖുർആൻ വാക്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അതായത് ഈ 1500 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഹദീസുകളൊക്കെ ന്യായീകരിക്കാൻ ആള് വരുന്ന സമയത്ത് എങ്ങനെയാ അവരെ പിന്നെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക? അതല്ലേ പ്രശ്നം, അതാ ഞങ്ങൾ ചോദിക്കുന്നത്. അടുത്ത ആരാണ്? പി ബ്രദറെ. മാനവരിൽ മഹോനവൻ അങ്ങനെ പലതും പറയും. ഈ വല്ലപ്പോഴും ടെൻഷൻ ഒക്കെ ഉള്ളപ്പോഴാണ് ഞാൻ ഇതിനകത്തോട്ട് കയറുന്നത്. ടെൻഷൻ വരുമ്പോ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ കയറിയാൽ ടെൻഷൻ അങ്ങ് മാറും. മാനവരിൽ മനോഹരന്റെ കോമഡികൾ കേട്ട് കേട്ട് ചില സമയത്ത് ചിരിച്ചു മണ്ണു നിൽക്കുകയാണ്. അത്രയേ ഉള്ളു പറയും. ഇതിലും വലിയ കോമഡി കിടക്കുമില്ലേ അതിന്റെ അകത്ത്? പ്രത്യേകിച്ച് പിന്നെ എന്നാ പറയാനാ? ഇത്തരത്തിലെ കോമഡികളൊക്കെ ഉള്ള ഒരു പുസ്തകമല്ലയോ? ഈ എന്തെങ്കിലും പറയാനുണ്ടോ അതിനെ കുറിച്ച്? ഈ ഇല്ലെങ്കിൽ ഈ ഓക്കെ, ലെറ്റ്സ് ഗോ ടു സുലൈം. സുലൈം പറഞ്ഞോളൂ. സുലൈം കറക്റ്റ് ആയിട്ട് പറയൂ, വിവരിച്ച് പറയൂ എന്താണ് സംഭവം, മനസ്സിലാക്കട്ടെ. ഓക്കെ, ഇപ്പൊ ഞങ്ങൾ മദ്രസയിൽ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. എന്താ പറഞ്ഞാല് നമ്മൾ ഈ ഒതു കൊടുക്കുക എന്ന് പറഞ്ഞാല് പള്ളിയിൽ നമ്മളെ നിസ്കരിക്കുന്നതിന് മുമ്പേ നമ്മൾ കൈയും കാലും മുഖം എല്ലാം ശുദ്ധീകരിക്കണം. ഈ കൈ ശുദ്ധീകരിക്കണേ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതിൽ നിന്ന് വെള്ളം ഒന്ന് പിന്നെ പുറത്തെടുത്തിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിൽ തന്നെ കൈകുത്തി ഉപയോഗിക്കണമെങ്കിൽ അതിൽ ഒരു കുല്ലത്തിൽ കൂടുതൽ വെള്ളം വേണം. ഒരു കുല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രത്തോളം വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൽ കൈകുത്തേ പാടുള്ളൂ. അഥവാ വെള്ളം ഒരു ബക്കറ്റിലെ വെള്ളമാണെങ്കിൽ പാട്ടയിൽ എടുത്തിട്ട് മാത്രമാണ് ഒതു കൊടുക്കാം. അത് പിന്നെ കുടിക്കണ്ട, ശുദ്ധീകരിക്കണ്ട, അങ്ങനെ കൊറേ. ഒരു ചെറിയ വലിയ അതീസാണ് പിന്നെ ആ ഒരു. അത് എനിക്ക് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ എത്രയാന്ന് അറിയില്ല, പറയണോ? ലിറ്റർ കുറെ കൂടുതൽ വെള്ളം ഉണ്ടാവും. ബക്കറ്റിലാണെങ്കിൽ ഒരിക്കലും കൈയിടാൻ പാടില്ല എന്നാണ്. നേരെ മറിച്ചിട്ട് ഒരു നമുക്ക് എന്താ ഒരു വേറെ സ്ഥലമാണെങ്കിൽ അങ്ങനെ കുറെ. അതിന്റെ വളരെ വ്യക്തമായിട്ട് അത് ശുദ്ധി, വെള്ളത്തിന്റെ ശുദ്ധി പറഞ്ഞതാണ്. ആ വെള്ളം എത്രത്തോളം ശുദ്ധിയാണെങ്കിൽ ഇത്രത്തോളം വെള്ളം ഉണ്ടാവണോ എന്ന് പറഞ്ഞതാണ്. അതിന് കണക്കുണ്ട്, വളരെ വ്യക്തമായിട്ടുള്ള കണക്കുണ്ട്. ഒരു കിണറ്റിനകത്ത്, അതിനകത്ത് ഹദീസിനകത്ത് കിണറ്റിനകത്ത് വൃത്തികേടൊക്കെ ഇരിക്കുന്നു. ആ കിണറ്റിൽ നിങ്ങൾ വെള്ളം കോരുമോ? ഇല്ല. ഒരു നായ് ഒരു പൂച്ച പോലും ചത്തു കഴിഞ്ഞാൽ അത് അശുദ്ധിയായി. പക്ഷെ മോമെന്ന് പറഞ്ഞാൽ അത് അശുദ്ധി ഒന്നും അല്ല, നല്ലതാണെന്ന്. കിണറ്റിന്ന് കിണറ്റിനകത്ത് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. സുലൈമാനെ, ചത്ത പട്ടി, അത് കഴിഞ്ഞിട്ട് ഡെഡ് മെൻസ്ട്രുവേഷൻ റാഗ്സ്, ആർത്തവം വരുമ്പം സ്ത്രീകൾ യൂസ് ചെയ്യുന്ന തുണി, അത് പിന്നെ ഗാർബേജ് വാസ് ത്രോൺ ഇൻ ടു ഇറ്റ്. മനസ്സിലായോ? അത് അതിന് ചിരിക്കാൻ പറ്റത്തില്ലട്ടോ, അത് തീർച്ചയായും ചിരിക്കാൻ പറ്റില്ല. അതില് വളരെ വിഷമമുള്ള സംഭവം. ആ വെള്ളം കുടിക്കാന്ന് പറഞ്ഞാല് അത് ഇന്നത്തെ കാലഘട്ടത്തിലാണ് അത് കേസ് വരെ എടുക്കും. അത് പിന്നെ നിങ്ങൾക്കറിയാവോ, നമുക്ക് മുസ്ലിങ്ങൾക്ക് പന്നി ഭക്ഷിക്കാം, അത് എപ്പാണെന്ന് അറിയാവോ? മൂത്രം കുടിക്കാം നമുക്ക് ഇസ്ലാമിൽ എലോ ചെയ്തിട്ടുണ്ട്. എപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിൽ, ഒന്നും കുടിക്കാൻ കിട്ടുന്നില്ല നിങ്ങൾക്ക് മൂത്രം കുടിക്കാം, ഒന്നും ഭക്ഷിക്കാനില്ല നിങ്ങൾക്ക് പന്നീനെയും നായിനെയും പൂച്ചേനെയും എല്ലാം ഭക്ഷിക്കാം.
അങ്ങനെ കൊറേ ഇതുണ്ട്. അത് നിങ്ങൾ പന്നിയിലേക്ക്, പന്നി ഞങ്ങൾ എടുത്തില്ലല്ലോ, ഞങ്ങള് പന്നി എടുത്തോ? ഞങ്ങൾ ഇപ്പൊ പന്നിയുടെ ഇസ്ലാമിൽ ചിലതന്നെ ചില സാഹചര്യത്തിൽ ഒഴിവാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാണ്. സുലൈം, വൺ സെക്കൻഡ്. ഒരു മനുഷ്യന് ദാഹിച്ചു നിൽക്കുമ്പോ അവന് വെള്ളം കിട്ടിയ സാഹചര്യം ഇല്ലെങ്കിൽ ആ മൂത്രമല്ല വിഷമാണെങ്കിലും അവൻ കുടിക്കും. അത് വേറെ ആരാ, അത് ഖുറാൻ പറഞ്ഞൊന്നുമില്ല, അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞൊന്നുമില്ല, അത് സ്വാഭാവികമായിട്ട് അറിയാം. ദാഹിച്ചു നിൽക്കുന്നവന് ഏത് ചെളിവെള്ളം ആണെങ്കിലും കുടിക്കും, ഭക്ഷണം കിട്ടാത്തവനാണെങ്കിൽ എന്തും കഴിക്കും. അത് അങ്ങനത്തെ അവസ്ഥയാണ്. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ ഈ വെള്ളം കുടിക്കാൻ, ഇപ്പൊ ഇത്രയും വെള്ളം ഉള്ള സമയത്ത് ഈ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്ന? അതിന്റെ ഫുള്ളായിട്ട് ഹദീസ് നോക്കണം. എന്താണ് അതെ ഹദീസ് സഹീ ഹദീസാന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയല്ല, എല്ലാ ലോകത്ത് എത്രയോ ഹദീസ് ഒഴിവാക്കി. നിങ്ങൾക്കറിയാവോ നമ്മൾ എത്രയോ ഭക്ഷണം കടലുള്ള എത്രയോ അല്ലല്ല സുലൈമാൻ, ഒത്തിരി നേരം സംസാരിക്കുക. എസ് ബ്രദറിലേക്ക് പോവാം. സുലൈമാൻ അങ്ങ് വെളുപ്പിക്കാതെ ഇനിയും സുലൈമാൻ ഒത്തിരി പറയണ്ട. എസ് ബ്രദറെ അടുത്ത ആളിലേക്ക് പോവാം. എസ് ബ്രദർ കേൾക്കും. എസ് ബ്രദർ നിന്നുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞതിന് എന്താണ് താങ്കളുടെ ചിന്താഗതിയിൽ എന്തെങ്കിലും വരുന്നുണ്ടോ? ലോജിക്കലോ അല്ലെങ്കിൽ ആത്മീയമോ അല്ലെങ്കിൽ ഡിങ്കായസോ എന്തെങ്കിലും വരുന്നുണ്ടോ നിങ്ങൾക്ക്? അയ്യോ എനിക്ക് അത്രയും, നമ്മുടെ സയൻസ് അത്രയും വളർന്നില്ല സാറേ. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും രോഗാണുക്കളെ നശീകരിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ചിലപ്പോ അതിനി കണ്ടുപിടിക്കേണ്ടതായിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേരുമ്പോ ആർത്തവ രക്തത്തിനാണെന്ന് ഞാൻ ശാസ്ത്രം ഇനി അങ്ങനെ കണ്ടുപിടിച്ചാ. ഓക്കെ, ഇതുവരെ എനിക്ക് ഒന്നും തോന്നുന്നില്ല. എന്റെ ഒരു ഡൗട്ട് ഇതായിരുന്നു, ഈ നിന്നുകൊണ്ട് ചെരുപ്പിടരുത് എന്ന് പറയുന്നുണ്ടല്ലോ, അതും ബുഖാരി. വൺ സെക്കൻഡ്, നമുക്ക് ഇനി ഹദീസുകൾ ഉണ്ട് വായിക്കാൻ. അനിരുദ്ധൻ വേഗം പറ. അനിരുദ്ധനാണ് കുറച്ചും കൂടി എല്ലാവർക്കും തരും, പെട്ടെന്ന് വിടുന്ന അനിരുദ്ധൻ പ്ലീസ് പ്ലീസ്. അല്ല, ഇതിനകത്ത് ഞാൻ അവസാനം എന്താണ് പറഞ്ഞത്? കുടിക്കാമെന്നാണ്, ഞാൻ കേട്ടില്ല. രണ്ടു തവണ പറഞ്ഞിരിക്കും വെള്ളം ദൗർലഭ്യമുള്ള സ്ഥലത്തല്ലേ, വെള്ളം കുറവായ സ്ഥലമല്ലേ? അതായത് ഇതൊക്കെ അറേബ്യയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ അവിടെ വെള്ളം വളരെ കുറവാണ്, കിട്ടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് കല്ല് വെച്ച് ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത്. വെള്ളം കിട്ടാത്ത സ്ഥലമല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ അല്ലേ, മനസ്സിലാക്കാനേ. അനിരുദ്ധോ, നമ്മള് നേരത്തെ ആലങ്ങാടൻ ഉള്ള സമയത്തും ഇദ്ദേഹം ഇതേപോലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ നമ്മള് എനിക്കതില് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം പറയുന്ന, അനിരുദ്ധൻ പറയുന്ന പോലെ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അതിനൊരു തർജ്ജമ, അതിനൊരു മീനിങ് കണ്ടുപിടിക്കാനായിട്ട്. അതായത് അറബികളുടെ കാര്യമാണ്, അതുകൊണ്ട് അത് ഇന്ന രീതിയിലെ നമ്മൾ ചിന്തിക്കാവൂ എന്നാണ് ഇദ്ദേഹം ഇപ്പൊ പറയുന്നത്. അപ്പൊ എല്ലാ കാര്യത്തിനും താഴെ അറബിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ അനിരുദ്ധൻ ചിന്തിക്കുന്ന പോലെ നമുക്കും ചിന്തിക്കേണ്ടി വരും. സോറി അനിരുദ്ധൻ, നമ്മളെ ഒരു ന്യായീകരണം കൊടുക്കണമല്ലോ, അതല്ലേ വേണ്ടത്? അപ്പൊ ഇതാണ് സംഭവം. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ വളരെ ദൗർലഭ്യമുള്ള സ്ഥലത്ത് നമ്മുടെ ശരീരം വളരെ കുളിക്കുന്നതൊക്കെ വളരെ കുറവാണ്, അവിടെ കുളിയൊക്കെ വളരെ കുറവാണ്. വല്ലപ്പോഴും ആണ്ടിലൊരിക്കൊക്കെ കുളിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ശരീരത്തിൽ അതിനേക്കാൾ ക്ലീനിങ് ചെയ്യേണ്ടതായിരിക്കും ശരീരത്തിന്റെ ആവശ്യം. അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനകത്തൊരു പ്രശ്നമുണ്ട് കേട്ടോ, അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ മാനുവരിൽ മുഹമ്മദിനെ എന്നും ഫോളോ ചെയ്യാൻ വേണം. അപ്പം ഈ സുന്നത്തിരിക്കുന്നതെല്ലാം ഫോളോ ചെയ്യണം. അപ്പം ഇന്നും അങ്ങനെ ഏതെങ്കിലും പട്ടി ചത്ത ഏതെങ്കിലും കിണറാണെങ്കിൽ നബി അന്ന് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഇന്നും ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയാൻ കാരണം. അനിരുദ്ധ് പറഞ്ഞപ്പോ കോൺട്രഡിക്ട് ചെയ്യാനുള്ള കാരണം തന്നെ നസീൻ. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. സത്യം പറഞ്ഞ ഈ വെള്ളത്തിൽ കുളിക്കാതിരിക്കുന്നത് നല്ലത്, കുളിക്കാതിരിക്കുന്നത്. രണ്ടു വർഷം കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനത്തെ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അതിനേക്കാൾ നാറിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ അത് അതിനേക്കാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കറുത്ത പട്ടി ഒഴിച്ച് ബാക്കി എല്ലാ പട്ടിയും നമുക്ക് ഹറാമും കൂടിയാ, അത് മനസ്സിലാക്കണം. ഇത്രയും മാലിന്യം ദേഹത്ത് ഒഴിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കാതിരിക്കുന്ന ഭേദം അതിനേക്കാളും നല്ലത്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ബി ജോയ്. എല്ലാവർക്കും ചാൻസ് കൊടുക്കും, പെട്ടെന്ന് വിടുന്നു.
വി ഗോയിങ് ടു നെക്സ്റ്റ് അതിത് വായിക്കാനുള്ള അവിടെ കുളിയുടെ പ്രാധാന്യം ഞാൻ കുറച്ച് ഞാൻ കേട്ടോണ്ടിരിക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഞാൻ ഡ്രൈവ് ചെയ്യും. ഗിബോർ 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 കാരി ഓൺ ഗിബോർ ആർ യു ഓൺലൈൻ? ഗിബോർ സ്റ്റിക്കർ ആണ്. ഈ കറുത്ത പട്ടിയല്ലേ മുഹമ്മദിന് പ്രശ്നമുള്ളത്? ബാക്കി കളറുള്ള പട്ടിക്കൊന്നും വലിയ പ്രശ്നമില്ലല്ലോ, അങ്ങനെയല്ലേ? ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞോ പറഞ്ഞോ. ആ നിങ്ങളെ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകുമ്പോ ബിസ്മില്ല എന്ന് പറയാറുണ്ടോ? അങ്ങനെ ഏതാണ്ടോ ഞാൻ പറയാറ്? അത് 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 നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജിന്ന് നിങ്ങളുടെ പ്രൈവറ്റ് പാട്ടൊക്കെ കാണും. അത് ഞാൻ വായിക്കാം. മിഷ്കത്ത് അൽ മസാബി 358 അലീസ് reported God's messenger as saying, the covering between eyes of the jinn and the private parts of the children of Adam when one of them enters the privy is provided by his saying in the name of God. അതായത് toilet പോയാലും കുളിക്കാൻ പോയാലും നിങ്ങൾ ബിസ്മില്ല എന്ന് പറയണം. ബിസ്മില്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് പാട്ട് ആരെ നമ്മുടെ ജിന്നൊക്കെ കാണും. ഓക്കെ ഓക്കെ, അത് വലിയ പ്രശ്നമാണല്ലോ. അത് അതൊരു ഭയങ്കര പ്രശ്നമാണത്. ഓക്കെ, അത് ആരോ കാണുന്നുണ്ട്. അപ്പോ കാണുന്നുണ്ട്, നിങ്ങളെ കാണുന്നുണ്ട്. ഡെയിലി ടോയ്ലറ്റിൽ പോകുമ്പോ നിങ്ങളെ ആരോ കാണുന്നുണ്ട്, അത് നോക്കണം. അതൊന്നുകൂടെ വ്യക്തമായിട്ട് പറയുമോ? മലയാളത്തിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ജിബു, അതൊന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി ഒന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം നമുക്ക്. ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സ് സൂക്ഷിക്കണമെങ്കിൽ, ജിന്നിന്റെ കണ്ണിൽ നിന്ന് സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ബിസ്മില്ല എന്ന് പറയണം. നിങ്ങളുടെ പ്രൈവറ്റ് പാർട്ട് എവിടെ കാണിക്കുന്നത്? നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നതോ ബാത്റൂമിൽ പോകുന്നോ ഒക്കെ അവിടെ. അതുകൊണ്ടാണ് ബാത്റൂമിൽ ജിന്നുകൾ ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ നിന്ന് ഈ ജിന്നുകളെല്ലാം ഓടിപ്പോകും. അതെത്ര സമയമാണ് ഡ്യൂറേഷൻ? ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സമയം വരെ ചാർജ് കിട്ടും അതിന്റെ? ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. അല്ലല്ല, ഒരു സെക്കൻഡ്, ഇതിനെ കുറിച്ച് പറയട്ടെ. സുലൈമാനോട് ചോദിക്കാം ആദ്യം. സുലൈമാൻ എന്തിനാണ് അങ്ങനെ എന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ പറയാം. ഈ നമ്മളെ ഇതില് ഈ പിന്നെ ജിന്ന് എന്ന് പറഞ്ഞാൽ പല വിധത്തിലുണ്ട്. ഇപ്പൊ വൈറസ് ഇല്ലേ, ഈവൻ വൈറസിന് ബുദ്ധി ഉണ്ട് എന്ന് തന്നെയാണ്. കണ്ണുണ്ട്, അതിന് പിന്നെ ശബ്ദം കേൾക്കാൻ കഴിയും. അതേപോലെ തന്നെ പിന്നെ കാഴ്ച, കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രകാശം, അന്ധകാരം എന്താണെന്നോ പ്രകാശം എന്താണെന്നോ തിരിച്ചറിയാൻ പറ്റും. സ്മെല്ലുണ്ട്, സ്മെല്ല് ചെയ്യാൻ പറ്റും. അന്നേരം ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡി എൻ എ പോലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഏത്? ഈ വൈറസ്. ആ വൈറസ് എന്താണെന്നൊന്നും ലോകത്ത് ആർക്കും തിരിച്ചറിയിട്ടൊന്നുമില്ല. ഇത് ഈ ജിന്ന് ഇത് തന്നെ പറയുന്ന നമ്മളെന്താ ചെയ്യുക, നമ്മള് മലമൂത്ര വിസർജന സമയത്ത് സ്ഥലത്ത് അധികം ഇരിക്കരുത്, അതിന് നിങ്ങൾക്ക് രോഗം വരും. അത് അത് പല വിധത്തിൽ പറയുന്നു, രോഗം വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, അവിടുന്ന് വരണം. അപ്പൊ മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം എന്ത് ചെയ്യാം, വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കണം. അങ്ങനെ കൊറേ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഈ ചെറിയ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങള് ജിബോ ബ്രദറിന് വെല്ല പറയാം. നിങ്ങൾക്ക് ഇത് വെല്ലോം പറഞ്ഞാൽ മനസ്സിലാകുമോ? അവിടെ ജിന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഹമ്മദ് നബി ഉദ്ദേശിച്ചത് കോവിഡ് വൈറസ് ആണെന്നേ. കോവിഡ് വൈറസ് കേറും. നിങ്ങൾ ഇത് ശരിക്ക് കഴിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ, കോവിഡ് വൈറസിനെ പറ്റിയാണ് മുഹമ്മദ് നബി പറഞ്ഞത്. ജിബോയ്ക്ക് വിട്ടികളാണ് ലോകത്തിലുള്ള 54 രാജ്യങ്ങൾ. ചുമ്മാ നിങ്ങൾക്ക് ഇസ്ലാമിക് സൈക്കോ ആണ്, ഇസ്ലാമിക് സൈക്കോ രാവിലെ തുടങ്ങും. ഇല്ലില്ല, അങ്ങനൊന്നും പറയല്ല, അങ്ങനൊന്നും പറയല്ല. നമ്മൾ പഠിക്കുകയാണ് ഇവിടെ. അടുത്ത ഹദീസ് വായിക്കുന്നതിന് മുമ്പ് ബൈക്ക് ചാനലിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഒരു വായു ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളെ വിരല് നക്കുന്ന ഹദീസിനെ കുറിച്ചാണ്. അതായത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ നമ്മളിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് നക്കാൻ കൊടുത്താൽ കുഴപ്പമുണ്ടോ? ബൈക്ക് ചാനൽ വന്ന മെസ്സേജ് ആണ് കേട്ടോ, ഉത്തരം അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ ഇതൊക്കെ നേരത്തെ
നേരത്തെ ആലങ്ങാടൻ പറഞ്ഞൊരു ഹദീത്ത് ആയിരുന്നു അത്. ആലങ്ങാടൻ ഈ ഹദീത്ത് പറഞ്ഞിരുന്നു. അതായത് വേണമെന്നാ പറയണേ, ഞാൻ നക്കിക്കഴിഞ്ഞാൽ വേറൊരാളെ കൊണ്ട് നക്കിപ്പിച്ച് കഴിഞ്ഞാലേ ഇത് കൈ കഴുകാൻ പാടുള്ളൂ, അല്ലാണ്ട് കൈ കഴുകാൻ പാടില്ല. വളരെ ശരിക്കും ഞങ്ങളോട് പറയാം, വളരെ ശരിക്കും ഞാനൊരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണ്, വളരെ ശരിക്കും അറിയാം ഈ കൈ നാക്കേണ്ട ശാസ്ത്രീയ ഭാഷ. നിങ്ങൾക്ക് കേൾക്കുന്നതിന് കേൾക്കണേ കേൾക്കാം. ഓക്കെ, നിങ്ങള് ഒരു ഒരു രണ്ട് പാത്രത്തില് നിങ്ങൾ എന്ത് ചെയ്യാ, ഒരു ഗീ റൈസ് എടുക്കുക, രണ്ട് പാത്രത്തില് ഈക്വലായിട്ട് വെക്കുക. അതിൽ നിന്ന് ഒരു പാത്രത്തിൽ കൈ കൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങളെ പ്ലേറ്റിൽ ഇടുക. ഒരു പാത്രത്തിൽ നിന്ന് സ്പൂണ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ, കൈ ഇടുക. നിങ്ങൾ നോക്കിയാൽ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ കൊണ്ട് എടുത്തിട്ടുള്ള ഫുഡ് എന്ത് ചെയ്യും, അത് വടക്കായി. അതിന് നിങ്ങൾ എത്ര സോപ്പിട്ട് കൈ ആയിരുന്നാലും നിങ്ങൾ കൈ കൊണ്ട് എടുത്ത ആ ഫുഡ് എന്തായിട്ടുണ്ടാവും, അത് പൊട്ടിയിട്ടുണ്ടാവും. നേരെ മറിച്ച് സ്പൂൺ കൊണ്ട് എടുത്ത പൊട്ടില്ല. നമ്മളെ കയ്യിൽ എന്തുണ്ട്, ഭക്ഷണം പൊട്ടിക്കാനുള്ള ഒരു ഒരു പിന്നെ ഇത് നമ്മളെ എന്ത് ചെയ്യുക, വിരലുകളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വിരൽ കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യുക, ഭക്ഷണം എടുക്കാതെ സ്പൂൺ കൊണ്ട് എടുക്കുന്നത്. അന്നേരം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ നക്കുന്ന ഈമ്പുന്ന എല്ലാം നമ്മളെ കുടലിലുള്ള ഫുഡ് വേഗം പൊട്ടാൻ വേണ്ടിയിട്ടാണ്, പൊട്ട് എന്ന് പറയാൻ വടക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് സുലൈമാൻ അതിന്റെ സയൻസ് പറഞ്ഞു തന്നു. നിങ്ങൾ കുറെ പൊട്ടന്മാർ ഇവിടെ ഇരുന്നത് നിങ്ങൾ ഇത് മനസ്സിലാക്കാതെ, നിങ്ങൾ രാവിലെ തൊട്ടത് ചർച്ച ചെയ്തു. നിങ്ങൾക്ക് ഈ പൊട്ടന്മാർക്ക് ആർക്കെങ്കിലും മനസ്സിലാവും സുലൈമാൻ അതിന്റെ കൃത്യം സയൻസ് പറഞ്ഞു. ഇതിന് കുറെ എണ്ണം വന്ന് സുലൈമാനാണ് കറക്റ്റ് പറഞ്ഞത്. നിങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ കയറുമ്പോൾ നിങ്ങൾ ഇപ്പൊ ആഹാരം എടുത്തോണ്ടിരിക്കുക, നിങ്ങളുടെ കൈ സ്പൂൺ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നമ്മളെ നാട്ടിലൊക്കെ ചോറല്ലേ തിന്നത്. നിങ്ങൾ ഇങ്ങനെ ആഹാരം എടുത്തോണ്ട് തിന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്തിരിക്കുന്ന ആരെങ്കിലും വെയിറ്ററൊക്കെ ഇങ്ങനെ കടന്നു വരത്തില്ലയോ, വെള്ളമൊക്കെ വേണോ ബില്ല് വേണോ, അപ്പം വെയിറ്ററിന്റെ വായിലോട്ട് ഈ വിരലുകളിൽ ഇടുക, എന്നിട്ട് അദ്ദേഹത്തോട് പറയുക ഇത് ശരിക്കൊന്നും നക്കിത്ത. അതാണ് ആക്ച്വലി അതിന്റെ പുറകിലത്തെ സയൻസ്. കുറച്ചുകൂടി നമുക്ക് ചിന്തിക്കണം, അറേബ്യൻസ് ഒക്കെ ഒരു പ്ലേറ്റിൽ ഇരുന്നാണല്ലോ കഴിക്കുന്നത്. അപ്പൊ ഒരു സ്നേഹം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ നക്കിയ കുഴപ്പമൊന്നുമില്ല, ദാറ്റ്സ് ഫൈൻ, വി ഗോ ടു നെക്സ്റ്റ് പേഴ്സൺ. ആരെങ്കിലും അങ്ങനെ വേറൊരാൾ നക്കുന്നുണ്ടോ എവിടെയും പറഞ്ഞു? നിങ്ങൾ എന്ത് വെറുതെ അതിന്റെ കാര്യം, ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതാണ് ഒരു ഉപദേശം. അത് മാത്രമല്ല, ഈ കൈ നക്കി കഴിഞ്ഞാലുള്ള എന്ത് ചെയ്യാ, നമ്മളെ ഭക്ഷണം വേഗം ദഹിക്കും, ദഹിക്കാനുള്ള കഴിവുണ്ട്. അത് ഞാനും കൂടി എന്ത് ചെയ്യാ, അത് ചെക്ക് ചെയ്തിട്ടുണ്ട്. ശരിയാ ശരിയാ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്പൂണിൽ കഴിക്കുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കൈ വെച്ച് കഴിക്കുന്ന. മാത്രല്ല സുജോബ്രദറേ, ഞാന് ഒരു മിനിറ്റ് അല്ലല്ലോ, അദ്ദേഹം പറഞ്ഞ ശരി കേട്ടോ. ഞാനൊരു 6 months back ഇവിടെ സിറ്റി ഗാർഡനിൽ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഡൈജസ്റ്റിന്റെ പ്രോബ്ലം ആണ്, ദഹനക്കേടായിരുന്നു, അല്ല ദഹനം ദഹിക്കുന്നില്ലായിരുന്നു, ഇൻഡൈജഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു ലോഷൻ തന്നു, എന്നിട്ട് പറഞ്ഞു കൈ 2 പ്രാവശ്യം നക്കുക, കഴിച്ചിട്ട് ഭാര്യയുടെ കിട്ടുന്ന 2-3 കൈ പെട്ടെന്ന് നക്കുക, നക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിച്ചോളൂ എന്ന് പറഞ്ഞായിരുന്നു. കറക്റ്റ് അത് അല്ല, അത് ശരിയായിരിക്കും. ശാസ്ത്രീയ വശം നമുക്കറിയില്ലല്ലോ, അതൊക്കെ ഇനി എന്ത് പഠിക്കാണ്ടല്ലോ. ഉമിനീർ ടെസ്റ്റ് ചെയ്യുന്ന ലോകത്തെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, രക്തം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, കഫൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഉമിനീർ ടെസ്റ്റ് ചെയ്യുന്നത്? കാരണം ഉമിനീരിൽ ആന്റിബയോട്ടിക് ഉണ്ട്. ഈ ശരീരം ഉണ്ടാക്കിയ വ്യക്തി അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാത്തിനും കാക്കി കൂന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളെ ശരീരത്തിൽ ഉമിനീരിൽ ആന്റിബയോട്ടിക് ഉണ്ട്. നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ ആന്റിബയോട്ടിക് നശിച്ചു പോകുന്നത്. ഉമിനീര് വളരെ ആന്റിബയോട്ടിക് ആണ്. അനുചിതമായി ഞാൻ ഒന്നും പറയണം, അനുചിതമായി ഞങ്ങൾക്ക് ഈ സയൻസ് ഒന്നും പറഞ്ഞതൊന്നുമില്ല. സുലൈമാൻ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി എന്തിനാ പറയണം? എന്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ രാവിലെ നമ്മുടെ ഹമീദ് ഭായി ഒരു കാര്യം പറഞ്ഞായിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ മുതലെടുക്കുക എന്ന്. വളരെ മോശം, കുഴപ്പമില്ല, നമ്മൾ റൂം തുടങ്ങാൻ പോവാന്ന് പറയുന്ന കേട്ടുണ്ട്. കാര്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോ ഈ മുറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തുപ്പല് എടുത്തിട്ട് പരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് മുറി ഉണങ്ങുന്നതൊക്കെ
അതുകൊണ്ടായിരിക്കാം. അപ്പോ നമുക്ക് കുറച്ച് കൂടുതൽ മുറിവുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തുപ്പൽ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങും എന്നാണ് എന്റെ ഒരു ഇത് തോന്നുന്നത്. അത് ശരിയാണ്. നമുക്ക് ഈ അനിരുദ്ധമായി ഇനി കേക്കണം. അനിരുദ്ധമായി പറഞ്ഞ അനിരുദ്ധമായി ചുമ്മാ വിവരക്കാടാ പറഞ്ഞത്, സുലൈമാൻ അതിന്റെ കറക്റ്റ് സയൻസ് പറഞ്ഞു വന്നത്. ഈ അനിരുദ്ധമായി നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാൻ പോകുന്നേ ഉള്ളു. ഹലോ, അതാ പറഞ്ഞത്. അതായത് പിന്നെ ആഹാരം ഒട്ടും തന്നെ വേസ്റ്റ് ആക്കാൻ പാടില്ല എന്നതാണ് ഇതിന്റെ പ്രധാനം. അപ്പൊ അതിന്റെ പ്രാധാന്യം അറിയിക്കാൻ വേണ്ടിയാണ് ഈ കയ്യിലിരിക്കുന്ന പിന്നെ ആഹാരത്തിന്റെ പാർട്ട് ഒന്നുകിൽ അയാൾ നക്കണം, അല്ലെങ്കിൽ മറ്റേ അടുത്തിരിക്കുന്നതിന് നക്കാൻ അവസരം കൊടുക്കണം. എന്തായാലും ഒട്ടും വേസ്റ്റ് ആകാൻ പാടില്ല എന്നുള്ള തത്വമാണ് അതിനകത്തുള്ളത്. വേറൊരു കാര്യം ഉണ്ട് അനിരുദ്ധമായി ഈ പറഞ്ഞ കാര്യം. നമ്മുടെ കയ്യിലുള്ള വറ്റ് പോലും മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള കൂടി ഒരു തിയറി അതിനകത്തുണ്ട് അല്ലേ? എനിക്കൊരു സംശയം, നമ്മൾ ടിഷ്യൂവിൽ കൈ തുടച്ചിട്ട് ടിഷ്യൂ അങ്ങോട്ട് കൊടുത്താൽ മതി അവർക്ക്? അല്ല, കൈ എന്തായാലും ആഹാരം വേസ്റ്റ് ആവാൻ പാടില്ല, അതാണ് പ്രധാനം. ടിഷ്യൂ എന്തോ ആയിക്കോട്ടെ, അല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിരൽ തുമ്പില് ആ സയൻസ് നഷ്ടപ്പെടുമല്ലോ. നിങ്ങൾക്ക് ഒരു അറിയോ, ഒരു കാര്യം അറിയോ, നിങ്ങൾക്ക് നമ്മള് സ്പേം വരുന്നതിനുമ്പോ നബി ഉള്ളപ്പോൾ ടിഷ്യൂ ഇല്ല, അതുകൊണ്ട് നമ്മളത് സമ്മതിക്കില്ല. ഞങ്ങള് കുത്തും കോമയും പോലും മറ്റേ വെള്ളത്തിൽ ചേർത്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോ നിങ്ങളെ പറഞ്ഞ ടിഷ്യൂ പേപ്പറിൽ നക്കിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞ അത് നമ്മള് അംഗീകരിക്കില്ല. ബിജോയ്, ബിജോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വെരി ക്വിക്ക് ആയിട്ട് പറഞ്ഞു ബിജോയ്. അല്ല ഞാൻ പറഞ്ഞു ഇത് എല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കയായിരുന്നേ, ഞാൻ ഡ്രൈവ് ചെയ്യുവാണ്. പക്ഷെ എനിവേ പെട്ടെന്ന് ഈ വിരലിന്റെ കാര്യം പറഞ്ഞപ്പം വീണ്ടും എനിക്ക് ഓർമ്മ വരുന്നത് വിരൽ തുമ്പിലെ പൊയ്ക്കടികൾ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ചൊല്ലുണ്ടല്ലോ വിരൽ തുമ്പിലെ ശാസ്ത്രം. നമ്മളിപ്പോ ഗൂഗിൾ ഒക്കെ ചെക്ക് ചെയ്യുന്ന വിരൽ തുമ്പിലാണല്ലോ, അതാണോ ഉദ്ദേശിച്ചത്? ഗൂഗിൾ ഒക്കെ അതാണോ ഉദ്ദേശിച്ചത്? അത് തന്നെ, വിരൽ തുമ്പില് ഒളിഞ്ഞിരിക്കുന്ന ഒരു ശാസ്ത്രം. ഓക്കേ ഓക്കേ ഓക്കേ, താങ്ക് യു താങ്ക് യു. ആരോ ആരോ പ്ലീസ് കാരി ഓൺ. ആരോ, ഹലോ. ആ, ഞാന് വേറൊരു കാര്യം ചോദിക്കാനായിരുന്നു. അതായത് നേരത്തെ ഇവിടെ ഒരാള് പറഞ്ഞിരുന്നു പല്ലി വിഷം തുപ്പുന്നയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടുകളില് വിഷം ഇതായിട്ട് എല്ലാ വീടുകളിലും പല്ലിയുണ്ട്. ആ വിഷം തുപ്പിയിട്ട് നമുക്ക് ആ വീട് ഒരു ഒരു വീട്ടിൽ കുറഞ്ഞത് ഒരു 10 പല്ലിയുണ്ട്. 10 പല്ലി വിഷം തുപ്പി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പോയിസൺ ആറോ വീട്ടിലുണ്ടാവും. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് മരിച്ച് വീഴണ്ട്. ഇത്രയോ കാലഘട്ടമായിട്ട് ആൾക്കാരൊന്നും ഇങ്ങനെ മരിക്കുന്നില്ല. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ ഒരു ഇതൊന്നും ആരെങ്കിലും അറിയുന്നത് പറഞ്ഞാൽ നന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പല്ലിയുടെ ബന്ധത്തിൽപ്പെട്ട കുറെ സാധനങ്ങളുണ്ട്. സുലൈം പറയും, സുലൈമിനെ ഗ്രാഹ്യമുണ്ട്. സുലൈം എന്തൊരു ആൻസർ ഉണ്ടോ? അത് വെറും പല്ലി മാത്രമല്ല, നമ്മളെ ഈ 8 കാലിയും എല്ലാത്തിനും വിഷമുണ്ട്. ആ വിഷങ്ങള് ഒരിക്കലും നമ്മളെ നമുക്ക് ഒരു പ്രാവശ്യം എന്ത് ചെയ്യുക, ഈ ഈ ഇതിന്റെ എന്തെങ്കിലും വിഷം നമ്മളെ ശരീരത്ത് പോയി കഴിഞ്ഞാൽ അതെല്ലാം മെഡിക്കലിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ വെറും എന്തെങ്കിലും പിന്നെ പറയേണ്ട ആവശ്യമില്ല. ആ വിഷം നമ്മളെ ശരീരത്ത് പോയി കഴിഞ്ഞാൽ കാലാകാലം പല്ലിയല്ല അതിൽ പെട്ടതാണ്, അതുകൊണ്ടായിരിക്കും അതിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത്, കൊല്ലണമെന്ന് പറഞ്ഞത്, വേറെ ഒന്നും അല്ല. പല്ലി വിഷം തുപ്പുന്നു എന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് ആ വിഷം തുപ്പുന്നതെന്ന് പറഞ്ഞു? നിങ്ങൾ ഗൂഗിളില് സെർച്ച് ചെയ്തോക്ക് പല്ലിക്ക് വിഷം ഉണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ ഒഴിവാക്കി, കണ്ടില്ല അതുകൊണ്ടാണ്. അത് പൊട്ടത്തരാന്ന് പറഞ്ഞോ, പല്ലിക്ക് വിഷയില്ലേ പൊട്ടത്തരാന്ന് പറയൂ, അത്ര തന്നെ കഴിഞ്ഞില്ലേ? പല്ലിയെ പല്ലിയെ കൊന്ന സ്വർഗം കിട്ടും, അതും കൂടി ചോദിക്കാൻ വരികയായിരുന്നു. ആ സ്വർഗം ഇതല്ല, കൊറേ പൊട്ട അദീസുകൾ ഉണ്ട്. ഇതൊന്നും ആരും ഈ അദീസുകൾ എന്ന് പറഞ്ഞാൽ ഇന്നും ആർക്കും ഉണ്ടാക്കാം അദീസുകൾ എന്നും എല്ലാ അദീസുകളൊന്നും ആരും ലോകത്ത് മുസ്ലിംസിലൊന്നും വിശ്വസിക്കുന്നില്ല. ആർക്കും ബ്രദറാണ് ഈ ഹദീസൊക്കെ ഉണ്ടാക്കിയത് ആണോ? എല്ലാ ഹദീസും ഒന്നും വിശ്വസിക്കുന്നില്ല. ശരിയാണ് കാര്യം എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ല, ആവശ്യത്തിന് മാത്രം. ഇത് എപ്പോഴും നിങ്ങളുടെ ഒരു ഉറച്ച വിശ്വാസമായിരിക്കണേ എല്ലാ ഹദീസുകളും ശരിയല്ല എന്ന്. പിന്നീട് ഒരിക്കലും മാറ്റി പറയരുത്.
അതിപ്പോ ലോകത്തിലുള്ള എല്ലാ മുസ്ലിംസും പറഞ്ഞിട്ടില്ലേ? എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട് സിജോ സുലൈമിന്റെ അടുത്ത്. അതായത് നമ്മുടെ പ്രിയ മുഹമ്മദ് ക രാത്രിയില് പെട്ടെന്ന് സ്വപ്നദർശനത്തില് ആകാശത്തിലൂടെ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു കുതിരപ്പുറത്തോ ആടിന്റെയും പട്ടിയുടെയും വേഷമുള്ള ഒരു കുതിരപ്പുറത്ത് കയറി പെട്ടെന്ന് പോയി വന്നു എന്നാണ് പറയണത്. എന്റെ അറിവില് ഞാൻ ഇവിടെന്ന് ഞാനിപ്പോ താമസിക്കുന്നിടത്തുനിന്ന് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ എങ്ങനെ വന്നാലും 2 മണിക്കൂർ എടുക്കും. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് 25 പ്രാവശ്യം സ്വർഗത്തിലും ഭൂമിയിലും വന്ന് പോയി എന്നാ പറയണത്. അത് ഏത് തരത്തില് നമുക്ക് ലോജിക്കല് പിടികിട്ടു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതൊന്ന് പറഞ്ഞു തന്നാ കൊള്ളാം എന്റെ സുലൈം ഭായി. ഞാൻ ഒരു കാര്യം പറയട്ടെ, അന്ന് നമ്മളെക്കാട്ട് കൂടുതൽ ജനങ്ങൾ ഭയങ്കര ബുദ്ധി ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് ഒരു മുഹമ്മദ് നബീനെ പ്രവാചകനായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഈസാ നബീനെ യേശു ക്രിസ്തുവിനെ? കാരണം അന്ന് എല്ലാവരും വിഡ്ഢികളൊന്നും അല്ല. അത് എന്തെങ്കിലും പല ഈ ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാ, ഹദീസിലല്ലോ വളരെ വ്യക്തമായിട്ട് നബീന്റെ പ്രവാചകത്തെ എന്തുകൊണ്ടാണ് ആ നാട്ടിലെ ആള് വിശ്വസിച്ചത്, നബീനെ എന്തുകൊണ്ട്, നബി പറഞ്ഞല്ലോ എന്തുകൊണ്ട്. അതിൽ കുറെ കാര്യമുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ നബിക്ക് എഴുത്തു വായനയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെങ്കിലും കേൾക്ക്, എഴുത്തു വായന അറിഞ്ഞുകൂടാത്ത നബി ആയിരുന്നു ഒന്ന്. അങ്ങനെ അതിലുള്ള അവര് ജനങ്ങൾ എന്ത് ചെയ്യ വിലയിരുത്തു, ജനങ്ങളെല്ലാം പൊട്ടന്മാരെന്നൊന്നും പറയാൻ പറ്റില്ല. അന്ന് അറബിയൻ നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഷിപ്പിൽ വന്ന ജനങ്ങളുണ്ട്. അന്നേരം അവരെല്ലാം മന്ദബുദ്ധി ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു മന്ദബുദ്ധി എന്ന് വിളിക്കരുത്. മോഡറേറ്റർ ഒരു കാര്യം ചോദിച്ചോട്ടെ. സുലൈമാനെ, സുലൈമാനെ, മുഹമ്മദ് ലോകത്തിന് സകലർക്കും നല്ല മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിയാണോ സുലൈമാനെ? 1500 കൊല്ലമായിട്ട് ഇന്ന് നമ്മള് ആ മുഹമ്മദ് നബീനെ പറ്റി നിങ്ങൾ സംസാരിക്കുന്നില്ലേ, അതന്നെ ഒരു വലിയ കാര്യല്ലേ? അങ്ങനെ സംസാരിക്കേണ്ട വന്ന് എന്നെ പുള്ളിന്റെ കഴിവാണ്, അള്ളാഹുവിന്റെ കഴിവാണ്, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം ലോകത്ത് മുസ്ലിങ്ങളെ അറിയിപ്പിക്കുന്നത് മുസ്ലിം അല്ലാത്തവരെ നാവിൽ കൂടിയിട്ടാണ് മുസ്ലിം വിശ്വാസികളെ അറിയിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് ഇതിലെന്ന് 10 ആൾക്ക് ഹദീസ് വായിക്കാനുള്ള ഇത് വന്നു. ലോകർക്ക് മുഴുവനും മാതൃകയാക്കാൻ പറ്റിയ ഒരു 5 ഗുണങ്ങൾ പറഞ്ഞേ മുഹമ്മദ് ചെയ്ത് കാണിച്ച ഒരു 5 ഗുണങ്ങൾ പറഞ്ഞു. ഒരു മിനിറ്റ് സുലൈമാൻ, അജീഷ് ബ്രദറെ, ഇതൊരു ജഗതിയുടെ അല്ലാതെ ഇത് മറ്റേ ഭരത് ഗോപിയുടെ പാർട്ടല്ല കേട്ടോ, അത് ഓർത്തോണേ. ഓക്കെ, ഞാൻ പറയും. ഞാന് 8 വർഷത്തോളം ന്യൂട്രലായിരുന്നു. അല്ലെ, 8 വർഷത്തോളം ന്യൂട്രലായിരുന്നു. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്, ഞാനൊരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണ്. 20 വർഷമായിട്ട് സോഫ്റ്റ്വെയർ, 8 വർഷത്തോളം ന്യൂട്രൽ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു മതവിശ്വാസിയായിരുന്നു. ഇതിൽ എന്നാ ഞാൻ പറയാൻ കാരണം, ലോകത്ത് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ ഒരു മാനേജ്മെന്റ് ആവശ്യമാണ്. ആ മാനേജ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാലാണ് ഒരു ചെറിയ കുട്ടികളായാലും പ്രായമുള്ള ഒരു രോഗികളായി കഴിഞ്ഞാലും അവരെ സംരക്ഷിക്കുക. ആ മാനേജ്മെന്റ് ചട്ടക്കൂട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവരെല്ലാം എന്ത് ചെയ്യും, ആ അതിന്റെ പുറത്തായി പോവും. ഇവിടെ പ്രവാചകന് ചെയ്ത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫസ്റ്റ് വ്യക്തി സ്വാതന്ത്ര്യം, അത് നിങ്ങൾക്ക് നിഷേധിക്കണേ നിഷേധിക്കാം. ഈ അതിനു മുമ്പ് എഴുതപ്പെട്ട വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവും. പിന്നെ എഴുതപ്പെട്ട നിയമം, ലോകത്ത് ആദ്യമായിട്ട് എഴുതപ്പെട്ട നിയമം ഉണ്ടാക്കിയത് ഏത് രാജാവായി കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും സ്വന്തമായിട്ട് ഒരാളെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല. ആ നിയമം എഴുതപ്പെട്ട നിയമപ്രകാരം മാത്രം ശിക്ഷിക്കാൻ പാടുള്ളൂ. 2, വ്യക്തി സ്വാതന്ത്ര്യം ഫസ്റ്റ്, 2 ഇത്. 3rd എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യനെ ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, അടിമയാക്കാൻ പറ്റൂല. ഇത് നിങ്ങൾ പലതും പറയും. അത് പ്രവാചകന്റെ കാലത്ത് അടിമത്തം ഉണ്ടായിരുന്നത് മാത്രമാണ്, പക്ഷെ അടിമ ഇല്ലായ്മ ഒരു സംശയം. അടിമ പാടില്ല എന്ന് താങ്കൾ പറഞ്ഞു, പക്ഷെ ഈ മുഹമ്മദിന് തന്നെ ഒരു 50 അടിമ ഉള്ളതായിട്ട് ഞാൻ കാണുന്നല്ലോ. നിങ്ങൾക്ക് വിശ്വസിക്കാം, ഞാന് പഠിച്ച എന്നറിയ എവിടെയും ഒരു സെക്കൻഡ് സുലൈമാനെ ഒരു കാരണവശാലും അങ്ങനെ നമ്മൾ പറയാൻ പോകണം. അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞു തരുന്നത് വലിയ കാര്യം തന്നെയാണ്. അത് പഠിക്കാൻ പറ്റുന്ന അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹം വലിയ വിശ്വാസിയായിരുന്നില്ല, പിന്നീട് പഠിച്ച് നല്ല വിശ്വാസിയായിരുന്നു. സുലൈമാൻ, ഐ അപ്രീഷിയേറ്റ് യു.
സത്യം പറയുന്നുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ പറയുന്ന സത്യമായിട്ട് നിങ്ങൾ നല്ല സ്നേഹം തോന്നുന്നുണ്ട്. ഓക്കെ പ്ലീസ് പറഞ്ഞോളൂ സുലൈമാൻ, പ്ലീസ് പറഞ്ഞോളൂ. ഞാൻ രണ്ടുപേരും കൂടി മുകളിലേക്ക് വന്നിരുന്നാ നന്നായിരുന്നു. അദ്ദേഹം മാത്രം ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുകയാണ്, ബാക്കിയുള്ളവരും കൂടി അദ്ദേഹം പറയുന്നതിന് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അതിന് ഇതുപോലെയുള്ളവരും കൂടി ഒന്ന് വന്നിരുന്ന ഇസ്ലാം വിശ്വാസികളായ സുഹൃത്തുക്കൾക്ക് വരാം. ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, ഒരു രണ്ട് സെക്കൻഡ്. അല്ല എന്റെ ഫ്ലോ പോയി പോയിട്ടെ. ഓക്കെ, ഈ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പട്ടാളത്തിന്റെയോ ഒരു കോടതിയുടെയോ ഒരു പോലീസിന്റെയോ ചിട്ടയിൽ വളരേണ്ട സംഭവമൊന്നുമില്ല. ഇസ്ലാം ഇന്ന് ലോകത്ത് തന്നെ എത്രയോ സ്ഥലങ്ങളുണ്ട് രാജ്യങ്ങളില്ലാത്ത, പട്ടാളവും പോലീസ്. ഇവ പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാന്റെ നടുക്ക് കുറെ സ്ഥലങ്ങളുണ്ട്, അവിടെയെല്ലാം ജനങ്ങളുണ്ട്. അതേപോലെ തന്നെ സുഡാനിൽ, അങ്ങനെ ലോകത്ത് എത്രയോ അവിടെയെല്ലാം എന്ത് ചെയ്യും, മനുഷ്യൻ സമാധാനപരമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇസ്ലാമില് കുട്ടികൾക്കും പ്രായവർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് തന്നെയാണ് ഇസ്ലാം ശരിക്കും പറഞ്ഞത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളെ നോക്കണമെങ്കിൽ, പ്രായമുള്ളവളെ നോക്കണമെങ്കിൽ ഒരു മാനേജ്മെന്റ് ആവശ്യമാണ്. ഈ മാനേജ്മെന്റ് തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ വ്യക്തി സാധനം, ഇത് വളരെ നമ്മൾ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഇന്നും ഇസ്ലാമിസം 1500 വർഷമായിട്ടും നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഇസ്ലാമിസം പണ്ട് എല്ലാവരും ചവറ്റുകോട്ടയിൽ ഇടൂലേ? എന്തുകൊണ്ടാണ് ഞാൻ പോലും എന്ത് ചെയ്യാ, ഇസ്ലാം എന്തുകൊണ്ട് ഇസ്ലാമിസം ഇപ്പൊ എനിക്ക് എന്റെ വീട്ടില് ഞാൻ ഒരു ഹാപ്പി ഉണ്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എന്നെ പ്രായമായാലും ഞാൻ എന്നെ എന്ത് ചെയ്യോ, എന്റെ മക്കൾ നോക്കൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിന്റെ ഒരു മാനേജ്മെന്റിൽ എനിക്ക് അവരെ ആജ്ഞാപിക്കാം, ഏത് എന്റെ മക്കളോട്, ഞാൻ എന്റെ മക്കളെ നോക്കി. സുലൈമാനെ ഒരു കാര്യം, സുലൈമാൻ എന്താക്കാനുള്ള ഇപ്പൊ ഈ പറഞ്ഞല്ലോ, അപ്പൊ ഇതിന് മുമ്പ് എഴുതപ്പെട്ട നിയമം ഉള്ള ഒരു പുസ്തകത്തെ പറ്റി സുലൈമാൻ അറിയാവോ? അതിന് മുമ്പ് അങ്ങനെ, അതുകൊണ്ടാണല്ലോ അമേരിക്കയിലുള്ള പിന്നെ എന്താ പറയാ, കോടതി അമേരിക്കയിലെ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മുഹമ്മദ് നബി ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്ലാമിലെ ഹദീസുകളെ കുറിച്ച് പഠിക്കുവാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കുക, ബാക്കി നിങ്ങള് ചവറ്റുകോട്ടയിൽ ഇടുക. അത് ഹദീസ് എഴുതിയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഹദീസ് എന്ന് പറഞ്ഞാല് ചരിത്ര ക്രോഡീകരിച്ച അവര് നാല് നിക്ക് മുഹമ്മദ് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ശുപാർശ ചെയ്യുന്ന പറയുന്ന ഹദീസ് ഞാൻ എടുത്ത് ചവറ്റുകോട്ടയിൽ എടുത്തേ. നിങ്ങൾ ഇട്ടോ ഹദീസ് വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല, ഖുർആൻ മാത്രമേ ഇസ്ലാമിൽ വിശ്വസിക്കണം. ഹദീസ് മാത്രം പ്ലീസ്, അല്ല അങ്ങനെ സത്യോട്ടോ പുള്ളി പറയുന്ന സത്യോ, കാര്യം പുള്ളി അത് ഇമാം ഷാഫി ആയാലും എല്ലാവരും അവരെ വളരെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഞങ്ങൾ എഴുതി ഞങ്ങൾ ക്രോഡീകരിച്ച ഈ ചരിത്രത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഖുർആനെതിരായിട്ട് വ്യക്തമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കണ്ട. അത് വളരെ വ്യക്തമായിട്ട് എല്ലാ ഹദീസ് എഴുതി അവര് ഹദീസ് എന്ന് പറഞ്ഞാല് ചരിത്രം ക്രോഡീകരിച്ചതാണ്. അത് കൂടുതലായിട്ട് പിന്നെ എന്താ പറയാ, ഫാത്തിമ നബിയുടെ മകളിലും മകളെ മക്കളിൽ നിന്നും അങ്ങനെ പല ആളെ അവരെ പ്രവാചന്റെ കാലത്തുള്ള കുറെ ആളെ തന്നെ കൂടിയിട്ടുള്ള ക്രോഡീകരിച്ച സംഭവമാണ് ഹദീസ്. എല്ലാണ്ട് വ്യക്തികൾ എഴുതിയ സംഭവമല്ല ഹദീസ്. കാര്യങ്ങൾ കൂടെ കൂടുതലായിട്ട് വ്യക്തമാവുന്നുണ്ട്, നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഹദീസ് ഉണ്ടോ? അല്ലെ ഞാൻ വായിക്കണോ? വായിച്ചോ ഹദീസ് വേണം പെട്ടെന്ന്. ഹലോ, ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഞാൻ കുറെ ഈച്ച ഈ ഫ്ലൈ ട്രാപ്പ് വെച്ച് പിടിച്ചിട്ട് ഒരു ഈച്ചയുടെ ചെറിയ വെള്ളത്തിൽ മുക്കി നോക്കിയിട്ട് എന്നിട്ട് പി എച്ച് മീറ്റർ ഇട്ട് പി എച്ച് നോക്കി. അപ്പം പി എച്ച് പോയത് 3 ഞാൻ റെക്കോർഡും ചെയ്തില്ലായിരുന്നു, പരീക്ഷണമാണ്, 3. അപ്പം എന്നിട്ട് ഞാൻ പിന്നെ ആ ഈച്ചയുടെ മറ്റേ ചിറകെടുത്ത് വീണ്ടും മുക്കി. അപ്പം പി എച്ച് കറക്റ്റ് 7 വന്നത്, നമുക്ക് കുടിക്കാൻ പറ്റുന്ന പി എച്ചിലോട്ട് വന്നു. അപ്പം എനിക്ക് മനസ്സിലാക്കുന്ന ഇത് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഈച്ച വീണ് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം അസിഡിക്കായി പോകും,
അത് നമുക്ക് അസിഡിറ്റി വല്ല ഉണ്ടാക്കാൻ വയറ്റില്ല. അപ്പൊ അതിനാണ് വീണ്ടും മുക്കാൻ പറയാൻ തോന്നുന്നു. പിന്നെ മറ്റേ മറ്റാളുടെ കൈ നിൽക്കുന്ന അത് ഇവര് ഈ അറേബ്യയിലൊക്കെയല്ലേ, അവിടെ വെള്ളമൊന്നും ഇല്ല. അപ്പം കഴിച്ചു കഴിയുമ്പം കുടിക്കാൻ തന്നെ വെള്ളമില്ല. അപ്പൊ കുറച്ച് വെള്ളം കുടിക്കാന്നോർത്ത് ബാക്കി കൈ കഴുകി വേസ്റ്റ് ആക്കണ്ടെന്നോർത്ത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും അവര്. ഇവര് വട്ടത്തിൽ ഇരുന്നല്ലേ കഴിക്കണം. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ അങ്ങനെ ചെയ്ത് അങ്ങ് പോവായിരിക്കും. ശാസ്ത്രീയമായിട്ട് പി എച്ച് ഒക്കെ നോക്കി ശാസ്ത്രീയമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന സ്ഥലം. താങ്ക് യു ഫോർ ദാറ്റ്. ഈ കൈ നക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാലേ, ഇപ്പൊ ഈ ഹോട്ടലുകളിലൊക്കെ എല്ലായിടത്തും ഹലാൽ ഭക്ഷണം കിട്ടില്ല. അപ്പൊ നമ്മള് പോകുമ്പോ ഒരു ഹോട്ടലിൽ പോയി കഴിക്കണം, നമുക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പൊ നമുക്ക് ബോർഡ് നോക്കാനൊന്നും സമയമില്ല. അപ്പൊ നമ്മൾ കേറി ഹോട്ടലിൽ കയറി കഴിച്ചോണ്ടിരിക്കും. കഴിച്ചു കഴിയുമ്പം നമുക്ക് അറിഞ്ഞുകൂടാ അത് ആരാണ് വെട്ടിയത്, മറ്റേ ബിസ്മില്ല ചൊല്ലിക്കൊണ്ടാണ് വെട്ടിയതെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് ഒരു കൗണ്ടർ ഒരു ടെക്നിക്കാണ്, ഒരു പൊടിക്കൈയാണ്. നമ്മള് ഒന്നെങ്കിൽ നമ്മള് കൈ നക്കുക, അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുക, അവരോട് പറയാ ബാ എന്റെ വേറുള്ള ആള് കൈ നക്കുക എന്ന് പറഞ്ഞ എവിടെയാ പറഞ്ഞേ? എന്തെങ്കിലും ഫൂളിഷ്നെസ് പറയാ. സ്വന്തം വിരല് കക്കയല്ലാണ്ട് വേറുള്ള ആളെ കൈ നക്കുക എവിടെയാ പറഞ്ഞേ? സുലൈമാൻ പറഞ്ഞ കറക്റ്റ്. ആ കാര്യത്തിലേക്ക് പോകണ്ട, സ്മാർട്ട്. അങ്ങനെ ആലങ്കാടിനോട് ചോദിക്കുക, ആലങ്കാടിനെ അത് പറഞ്ഞത് ഞാനല്ല. വേറെ കാര്യമുണ്ട്, സ്വന്തം കൈ നക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ കൈ മറ്റുള്ളവരെ കൊണ്ട് നക്കിക്കാന്ന് ഹദീസിന്റെ അത് കിടക്കുന്നത്. ഏതാ ഹദീസിലാ ഉള്ളത് അന്ന് കാണിക്ക്. എന്താ അവരെന്താ വീട്ടുകളാണോ? അല്ലെ പണ്ടങ്ങനായി ഹദീസ് കീറി എറിഞ്ഞിട്ടുണ്ടാവും. എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല. ബുഖാരി എന്ന് പറയുന്നത് വിഡ്ഢിയാണെന്ന് താങ്കൾ അങ്ങ് സ്ഥിരപ്പെടുത്തുന്നു. എന്നാ ഞാൻ വായിക്കാം. ബുഖാരി വിഡ്ഢിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹദീസ് ഇപ്പൊ തന്നെ ബുഖാരിയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. അല്ല വേറെ ഒരു അല്ല, എനിക്കൊരു ബാക്ക്ചാനലിൽ ഒരു നൌഷാദ് കെ പി എന്ന് പറഞ്ഞ ഒരാൾ മെസ്സേജ് ഇട്ടുകയെ, 5 ജില്ലകളിൽ റെഡ് അലർട്ട്, കോട്ടയം ഇടുക്കി ജില്ലകളിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി ഉരുൾപൊട്ടൽ വ്യാപകം, നിങ്ങൾ ഇവിടെ കുത്തിയിരുന്ന് വിഷം തുപ്പുന്നു. നൌഷാദ് കെപ്പിക്ക് ഒരു മറുപടി കൊടുക്കട്ടെ. ഈ പുള്ളി അന്നേരം ഇത്രോ നേരം ഇവിടെ നിന്ന് ഈ വിഷം തുപ്പുന്ന കേട്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ഏഹ്, പുള്ളി രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടില്ല, ഇതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. എന്നിട്ട് പറയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൈവിരലം നക്കുന്നതിന് ശാസ്ത്രീയമായ വശമുണ്ട്, അത് കേക്കണോ? പറയൂ പറയൂ, പെട്ടെന്ന് പറയൂ, പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് പറയൂ. ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഇതാക്കാം. ഈ എന്തുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവന്റെ കൈയുടെ ഇതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നബിയുടെ ഈ വചനം ഇറങ്ങിയത് ഏകദേശം നബി ആയുധം എടുക്കുന്ന സമയത്തായിരുന്നു. ആ സമയത്ത് ഇവര് ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴാണ്, എവിടുന്നാണ്, ആരാണ് അക്രമികൾ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇവർ അതിന്റെ പ്രവൃത്തികളാണോ ചെയ്യുന്നേ? അപ്പൊ ഏത് സമയത്ത് ഇവനൊക്കെ വന്ന് അടിക്കും എന്നവർക്ക് അറിയത്തില്ല. അപ്പം ഇവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് കൈ കഴുകാനോ അല്ലെങ്കിൽ കൈ തൂക്കാനോ ഒക്കെ പോയാൽ മറ്റവന്റെ വെട്ടി വീഴും. അതുകൊണ്ട് ആ ദൂരെ നിന്ന് ഇവരുടെ കുതിര വരുന്ന കാണുമ്പോൾ തന്നെ നമ്മൾ ഒരു കൈ കൊണ്ട് വാളും കാര്യങ്ങളൊക്കെ എടുക്കുക, മറ്റേ കൈ, കാരണം ഇത് കൂടി മാംസാഹാരമുള്ള ഭക്ഷണമായി കഴിക്കുന്നത്. ഇത് കൈ ശരിക്കും നക്കി തുടച്ചില്ലെങ്കിൽ ഈ വാളെ പിടിച്ച വാള് കൈ തന്നെ പോകും. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഈ ഒരു കൈ മറ്റവന്റെ വായി വെച്ചു കൊടുത്ത് അവന്റെ ഇത് ഇവിടെ വടിച്ചെടുക്കുകയും ആ സമയത്തിന് ഇവന്റെ ആയുധങ്ങൾ കരസ്ഥമാക്കുകയും ആ നക്കിയ കൈ കൊണ്ട് പിന്നെ വാളെടുത്തതിന് വെട്ടാൻ പോവുകയും ചെയ്യുന്ന ഒരു ഇതായിരുന്നു അന്നുണ്ടായിരുന്നു. ഓ, അത് അംഗീകരിക്കാൻ ഒരു ലോജിക്ക് ആട്ടോ, അത് ഏകദേശം കറക്റ്റ് ആയി വന്നിട്ടുണ്ട്. അവാർഡ് തരണം കണ്ട കൈനക്കിന്റെ റെഫറൻസ് ഓക്കെ. അജീഷ് ബ്രദറെ, കൈനക്കലിന്റെ റെഫറൻസ് ഒന്ന് കൊടുത്തേക്ക്. സഹി മുസ്ലിം ക്കുന്ന ആളായി പറയുന്നത് വേറെയുള്ള ആളെ പെന്നീസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ ഗൂഗിളിൽ തന്നെ നോക്കിയാൽ. സുലൈമാനെ, ഈ കൈ നക്കുന്ന കാര്യം നേരത്തെ വായിച്ചാണല്ലോ, ഇതൊക്കെ ഇല്ലെന്ന് ഇപ്പൊ എന്തിനാ പറയുന്നത്? ഞാൻ റെഫറൻസ് പറയാം, സഹി മുസ്ലിം 2060 ഗൂഗിൾ പോയി സെർച്ച് ചെയ്തു. സഹി മുസ്ലിം 2060 എല്ലാവർക്കും അറിയാം. അത് പിന്നെ
ഒരു സംശയം എനിക്ക് വേറെ ഇവിടെ ആരെല്ലാം ഡോക്ടർമാരും മറ്റുള്ളവരുണ്ടെങ്കിൽ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത് ഇത്രേ ഉള്ളൂ. ഈ രക്തം ഓടുന്ന വഴി എല്ലാം പിശാചും കൂടെ ഓടുമെന്ന് പറയുന്നുണ്ട് മുഹമ്മദ്. അതെന്താണെന്നൊന്ന് ഒരു സെക്കൻഡ് രാജേഷ്, രാജേഷ് പ്രത്യേക അറിയിപ്പുണ്ട് പ്ലീസ്. നമ്മൾ അസഭ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് പ്ലീസ്. കാര്യം അത് അറിയില്ലോ അസഭ്യല്ല. മറ്റേ അയല മുറിക്കാൻ നേരത്ത് അയല മീന്റെ ഒരു ഇതുണ്ടല്ലോ, മീൻ മുറിക്കാൻ നേരത്ത് മറ്റേ അങ്ങനെ പറയല്ലേ പ്ലീസ്, അങ്ങനെ പറയല്ലേ. കാര്യം ഇത്ര ആളുകൾ ഇരിക്കുന്നല്ലേ, ഇത്ര ആള് കേൾക്കില്ല. നമ്മൾ ഒന്നിലെ പഠിക്കാൻ വേണ്ടി ഇരിക്കുവല്ലേ. അത് അത് ഈ തെറി വിളിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. എന്തുകൊണ്ടാന്നറിയോ ഞാൻ പറയട്ടെ. ഗൂഗിളിലല്ലേ, ഒന്ന് പറയട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ മാനസിക രോഗികള് നിരീശ്വരവാദികളാ. എല്ലാവർക്കും പലതും പറയും. രാവിലെ മുതൽ രാത്രി വരെ തുടങ്ങും മുസ്ലിങ്ങളെ കുണ്ടി നോക്ക്. എന്തായാലും നല്ല ചർച്ച കേട്ടോ, നല്ല ചർച്ച. സാധാരണ ഇത് മറ്റേ എന്താ പറയുക, മണ്ണ് കോശിണ്ടായ മണ്ണ് കോശിണ്ടായത് തമാശയല്ലേ. സങ്കടമുണ്ട് കേട്ടാ, സങ്കടമുണ്ട്. നിങ്ങൾ ഈ രാവിലെ മുതൽ ഇങ്ങനെ നിങ്ങക്ക് ഇതിനു വേണ്ടി നിങ്ങൾ ഇങ്ങനെ സമയം ചെലവഴിക്കുന്ന സുലൈം. അപ്പൊ സുലൈം ഇത്രയും പറഞ്ഞത് വെറുതെ ആണ്. ഞങ്ങള് വി ആർ ടേക്കിംഗ് യുവർ വേർഡ്സ്, തീർച്ചയായും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പറയോ, ഇനി ഈ ചോദ്യം ഞങ്ങൾ നാളെ ചോദിക്കത്തില്ല. കൊറേ കാര്യങ്ങൾ മനസ്സിലായി, നല്ല കാര്യം തന്നെ. സുലൈം ഇത്രയും പറയുന്നില്ലേ സുലൈമാനെ, ഈ സുലൈമാനെ ഒരു കാര്യം, ഈ ബുഖാരിയും ഈ ഇമാം മുസ്ലിമും എന്തിനാ ഈ മുഹമ്മദിനെ ഇങ്ങനെ ട്രോൾ ചെയ്യുന്നത്? അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാ ഈ ലോകത്ത് 1500 വർഷമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് ആവശ്യമില്ലേ ഫോളോ ചെയ്യാൻ? നമ്മൾ വളരെ മനസമാധാനത്തോടുകൂടി ഇന്ന് ആയിരക്കണക്കിന് കോടി മുസ്ലിങ്ങൾ ജീവിച്ചു മരിച്ചു. ഞാനും നമ്മളെ എല്ലാ ഫാമിലിയും നല്ല വളരെ ഹാപ്പിയാണ്. ഇന്ന് 13,000 ആള് സൂയിസൈഡ് ചെയ്തു 17 മാസം കൊണ്ട്. അതിൽ നോക്കി എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ട്? എന്തുകൊണ്ടില്ല? അത് ഈ കഴിവ് കൊണ്ടാണ്. ഏറ്റവും വലിയ എന്താണ്, മെന്റൽ ഹാപ്പി ആയിരിക്കണം. നിങ്ങൾക്ക് അതില്ല. ഈ മെന്റൽ ഹാപ്പിയുള്ള മുസ്ലിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇത്ര ഇത് വെറുതെ പറയുന്ന ഇസ്ലാമിക് കൺട്രീസ് സാഡസ്റ്റ് വേർസ്റ്റ് ആണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ മോഡറേഴ്സ്, ഒരു കാര്യം. ഇപ്പോൾ ഈ ആത്മഹത്യയെ പറ്റി പറഞ്ഞോണ്ട് അതിനെപ്പറ്റി ഒരു ഹദീസ് ഉണ്ട്. ആരെങ്കിലും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാല് അയാൾക്കുള്ള ശിക്ഷ നരകത്തിലെത്തുമ്പോഴത്തേക്കും അയാൾ അത് പിന്നെ തുടർന്നുകൊണ്ടേയിരിക്കും അനന്തമായിട്ട് ആത്മഹത്യ. അതിന്റെ ഒരു ഹദീസ് ഉണ്ട്. അതായത് ഒരാളിവിടെ ആത്മഹത്യ ചെയ്താൽ അയാൾക്ക് നരകത്തിലെ ശിക്ഷ എന്ന് പറയുന്നത് അയാൾ നരകത്തിലെത്തിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഓരോ പ്രാവശ്യം ആത്മഹത്യ ചെയ്യുമ്പോൾ പിന്നെ അയാൾ ജീവിപ്പിക്കും, പിന്നെ അയാൾ ആത്മഹത്യ ചെയ്യിപ്പിക്കും, പിന്നെ ജീവിപ്പിക്കും. ഇത് നിത്യതയോടെ തുടർന്നോണ്ടിരിക്കും. അത് കാരണമാണ് ഈ ഭയം കാരണമാണ് മുസ്ലിങ്ങളുടെ ഇടയിൽ ആത്മഹത്യ കുറവെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര കാര്യമാണത്, അത് ഭയങ്കര പ്രശ്നമാണ്. റെഫറൻസ് ഒന്ന് എടുത്തേക്കട്ടെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചു കേട്ടോ മോഡറേറ്റേഴ്സിനോട്. ഇവിടെ കൊച്ചു ജനിച്ചു വീഴുമ്പോ കരയണത് എന്തിനാണ്? കോട്ടുവായ ഇടുന്നത് എന്തിനാണ്? ദേഹത്തിലും മറുക് എങ്ങനെ വന്നു? ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചോ? ഇതൊക്കെ കോമഡികളല്ലേ? ഇതൊക്കെ ഹദീസിലുള്ളതാണ്. അതിനെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ പറയാം. സിഎം ഹദീസ് വായിച്ചു, വായിച്ചിട്ട് പറഞ്ഞോ പ്ലീസ്. പറഞ്ഞോളൂ, വായിച്ചിട്ട് പറഞ്ഞോളൂ. പെട്ടെന്ന് ഒരു ഹദീസ് വായിച്ചിട്ട് പറഞ്ഞു. അതായത് കൊച്ചുങ്ങള് ജനിച്ചു വീഴുമ്പോ കരയണത് എന്തിനാന്ന് വെച്ചാ, സാത്താൻ അവരെ ശരീരത്തിന്റെ രണ്ടു ഭാഗത്തും രണ്ട് വിരലുകൾ കൊണ്ട് തൊടുമ്പോഴാണ് അവർക്ക് ആ കരച്ചിൽ വരുന്നത്. ബുഖാരി വോളിയം 4 ബുക്ക് 54 നമ്പർ 506 ഇതാണ് ആ ഹഡീസിന്റെ നമ്പർ. ഇതാണ് ആ കൊച്ചുങ്ങൾ കരയുന്നതിന്റെ രഹസ്യം. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. കൊച്ചുങ്ങൾ കരയുന്നതിന്റെ രഹസ്യം. വെരി ഗുഡ് സിഎം. സിഎം അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പൊ കരയാത്ത കുട്ടികളോ? പെട്ടെന്ന് കരയാത്ത കുട്ടികളോ അപ്പൊ സാത്താൻ വരുന്നില്ലേ? സാത്താൻ വരുന്നതാണോ നല്ലത്, വരാത്തതാണോ നല്ലത്? കരയണോന്നാണല്ലോ അതിന്റെ അല്ലെ. ഡോക്ടേഴ്സ് ആണെങ്കിലും അടിക്കുമല്ലോ കരയാൻ വേണ്ടി. കരഞ്ഞില്ലെങ്കിൽ പാരന്റ്സിന് പേടിയാവുന്നത്.
പ്രോബ്ലം വല്ല ഉണ്ടെന്ന് ചിന്തിക്കുക. സി എം പറഞ്ഞ കറക്റ്റ് ആണ്. സി എം താങ്ക് യു. ഏത് ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് പറയാവോ? പെട്ടെന്ന് ഒന്ന് വിവരിക്കാവോ? ഒരു മിനിറ്റ്. അതായത് കൊച്ച് ജനിച്ചു വീഴുമ്പോ സാത്താന് ആ കൊച്ചിന്റെ ശരീരത്തിന്റെ രണ്ടു ഭാഗത്തും രണ്ട് വിരലുകൾ കൊണ്ട് തൊടുമ്പോഴാണ് കരച്ചിൽ വരുന്നത്. അതുകൊണ്ടാണ് കരയുന്നത്. ബുക്കാരി വോളിയം 4 ബുക്ക് 54 നമ്പർ 506. ഇനി അടുത്തത് വേണമെങ്കിൽ ഞാൻ പറയാം. മറുക് ദേഹത്തിൽ എങ്ങനെ വരുന്നു എന്നുള്ളത്. മറുക് വരുന്നത് ഒരു മിനിറ്റ്, മറുകല്ലല്ലോ, ഞാൻ മറുകിനെ കുറിച്ച് ഞാൻ പറയാം. കോട്ടുമ ഇടുന്ന എന്തിനാന്ന് വെച്ചാ, സാത്താന് പിന്നെ ഈ സാത്താൻ അത് നിങ്ങൾ ചെക്ക് ചെയ്യണോണ്ടോ? സാത്താന് നിങ്ങളെ നോക്കി ചിരിക്കണത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ആ കോട്ടുമ വരുന്നത്. ബുക്കാരി വോളിയം 4 ബുക്ക് 54 നമ്പർ 509, അതാണ്, അതിലാണ് ഇങ്ങനെ പറയുന്നത്. യാണിങ് ഈസ് ഫ്രം സാത്താൻ ആൻഡ് ഇഫ് എനി വൺ ഓഫ് യു യോൺസ് ഹി ഷുഡ് ചെക്ക് ഹിസ് യാണിങ് ആസ് മച്ച് ആസ് പോസിബിൾ ഫോർ ഇഫ് എനി വൺ ഓഫ് യു ഡ്യൂറിംഗ് ദ ആക്ട് ഓഫ് യോണിങ് ഷുഡ് സേ ഹാ സാത്താൻ വിൽ ലാഫ് അറ്റ് ഹിം. ഇത് കൂടുതലൊന്നും എനിക്ക് പറയാൻ ഇതിനേക്കാളും കൂടുതൽ പരിഷ്കരിച്ച് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അതിലുള്ളത് അങ്ങനെ തന്നെ വായിച്ചോ. മറുക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി. ബർത്ത് മാർക്സ് ആർ കോസ്ഡ് ബൈ ദി ഈവിൽ ഐ നറേറ്റഡ് ഉമ്മ സലാമ സലാമ ദാറ്റ് ദി പ്രോഫറ്റ് സാ ഇൻ ഹർ ഹൗസ് എ ഗേൾ ഹൂസ് ഫേസ് ഹാഡ് എ ബ്ലാക്ക് സ്പോട്ട്. ഹി സെഡ് ഷീ ഈസ് അണ്ടർ ദ എഫക്ട് ഓഫ് ആൻ ഈവിൽ ഐ to treat her with a rukya. Bukhari volume 7 book 71 number 635. adayathu matta nammal pariyallo enduna endu kannu evil eye nokka parayunnu adinte effect kondittana margu vayunnathu. okay nammal adondana nammal ingane idu drishti kovam varadirikkan vendi orada ഈ നമ്മൾ ഇടക്കുള്ള മറുകാണോ, ഇട മറുക എന്നൊക്കെ പറയുന്നതാണോ? അതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടാ. ഇനി വേറെ ഒരെണ്ണം പറയാം. ഈച്ച വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യണം? ഇനി ഈച്ച വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യാം? എന്ത് ചെയ്യാന്ന് വെച്ചാ, ഈച്ചയുടെ രണ്ട് ചിറകും പിടിച്ച് അതിനെ മുക്കുക വെള്ളത്തിൽ. കൂടുതൽ മുക്കിയിട്ട് ആ വെള്ളം കുടിക്കാം. എന്താന്ന് വെച്ചാ, ഈച്ചയുടെ ഒരു ചിറക് രോഗങ്ങളാൽ നിറഞ്ഞതാണ്. അതിന്റെ മറ്റേ വശത്തുള്ള ചിറക് അതിന്റെ വേറെ ഏതെങ്കിലും ഉണ്ടോ? അല്ലെ, നിങ്ങള് അല്ലെ ഒരു കാര്യം ചെയ്യോ, ഒരു ഹദീസിലുള്ള ഒന്ന് മുതൽ ഇങ്ങനെ, കാരണം നമുക്കെല്ലാം പഠിക്കാലോ, അതിൽ തെറ്റു പറയുകയും ചെയ്യാം. ഇത് ഏതെങ്കിലും ഒന്നല്ലല്ലോ, ഇപ്പൊ 5000 ഇതില്ലേ, അതര 1, 2, 3 ഓരോ ദിവസം എന്ത് ചെയ്യാം, നമുക്ക് ഹദീസിന്റെ 1, 2 ആ ഫുള്ള് ഇങ്ങനെ ഓരോന്ന് വളരെ വൈക്രമത്തില് നമുക്ക് പഠിക്കുകയും ചെയ്യാം. തീർച്ചയായും അവിടുന്ന് ഇവിടുന്ന് ഓരോ കാര്യം. One second, CM. Heading ഇട്ടത് ആരങ്ങാടാണ്. കോമഡി എന്ന് ചേർത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല, അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പഠന വരൂ, ഇസ്ലാമിലെ ഹദീസുകൾ പഠിക്കാം എന്ന് നമുക്ക് ഇടാൻ പറ്റും. ഓക്കെ, വി ക്യാൻ കണ്ടിന്യൂ നെക്സ്റ്റ് ഡേ ഓൾസോ സെയിം തിങ് അല്ല. അടുത്ത എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മള് കുറച്ചു മുമ്പേ നിങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ആരോ ഒരു ഹദീസിനെ കളിയാക്കി, അതായത് പിന്നെ ഈ മുഹമ്മദ് നബി വുദു ചെയ്ത സമയത്ത് പിന്നെ ഈ പട്ടികൾ ചത്തു കിടന്നതും പിന്നെ ഈ മെൻസ്ട്രേഷൻ പറഞ്ഞു. അല്ല, അതിനകത്തൊരു സയൻസ് ഉണ്ട്, അതിനകത്തൊരു സയൻസ് ഉണ്ട്. അതിനകത്ത് സയൻസ് എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു ആ വെള്ളം നല്ലതാണെന്ന് പറഞ്ഞു. അത് ഈച്ച ഒരു ചിറകും കൊണ്ട് വന്ന് മുങ്ങി കുളിച്ചു പോയോണ്ട് ആ വെള്ളം ശുദ്ധിയായതാണ്. അത് ഒറ്റ ചിറക് മുക്കി കുളിച്ചു ആ വെള്ളത്തിൽ. അപ്പോ ആ വെള്ളം സിഎമ്മിനെ അതെ കുറിച്ച് സിഎം ഇല്ലായിരുന്നു. സിഎം അതായത് കിണറ്റിനകത്ത് ഈ ഒരു പട്ടി ചത്ത വെള്ളമായാലും അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികെട്ട തുണിയൊക്കെ ഉണ്ടെങ്കിലും അത് കുടിക്കാമെന്ന് അത് സിഎമ്മിനറിയാവോ? അതിനെ കുറിച്ച് വല്ലതും പറയാൻ ആരും പ്രത്യേകത്തോട് പറഞ്ഞില്ല. സിഎമ്മിനറിയാവോ?
ഇല്ല ഇല്ല അതിനെ കുറിച്ച് അറിഞ്ഞൂടാ. ഓക്കെ 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 കാരി ഓൺ കാരി ഓൺ. സോ ഞാൻ പറഞ്ഞ സൂയിസൈഡ് കഥ ഇതിന്റെ റെഫറൻസ് തരാം കേട്ടോ വേണേലെ. ഞാൻ ഡീപ് ഇട്ടിട്ടുണ്ട്. ഓ മൈ ഗുഡ്നസ്, അത് എനിക്ക് ഓക്കെ ഓക്കെ താങ്ക് യു. അതൊന്നും അത് സുനാ ഡോട്ട് കോമിലുണ്ട്. സഹി ബുഖാരി 1365 1365. പിന്നെ ഈന്തപ്പഴം കഴിക്കുന്നത് കൊണ്ടുള്ള ഞാൻ വായിച്ചോട്ടെ, ഇതൊന്ന് ഞാൻ വായിച്ചോട്ടെ. The prophet said, he who commits suicide by throttling shall keep on throttling himself in the hellfire forever. And he who commits suicide by stabbing himself shall keep on stabbing himself in the hellfire. ചുരുക്കി പറഞ്ഞാൽ ആരെങ്കിലും തൂങ്ങി ചത്തു കഴിഞ്ഞാൽ അവൻ ഹെൽഫയറിൽ അത് തൂങ്ങി ചത്തോണ്ടേയിരിക്കും എന്നത്തേക്കുമായിട്ട്. ആരെങ്കിലും കത്തി കൊണ്ട് കുത്തിയാ സൂയിസൈഡ് ചെയ്യുന്നെങ്കിൽ അവൻ കത്തി കൊണ്ട് കുത്തിക്കൊണ്ടേ കുത്തി കൊന്നുകൊണ്ടേ ഇരിക്കും ഹെൽഫയറിൽ, നരകത്തില് എന്നാണ് ഹദീത്ത് പറയുന്നത്. അതാണ് പേടി, അതാണ് ഇവർക്ക് പേടി ആത്മഹത്യ. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെ നരകത്തില് ഇതേപോലെ ആത്മഹത്യയുടെ പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിൽ ആണുങ്ങൾ പ്രസവിക്കുന്നതിനെ പറ്റി ഞാൻ പറയും. അത് വേറെ അങ്ങനത്തെ അതുണ്ടോ? ഉണ്ടോ ഉണ്ട്. സ്വർഗത്തിൽ പ്രസവിക്കുന്ന വിഷയത്തെ പറ്റി ഞാൻ പറയും. നരകത്തിൽ കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൂടെ. അപ്പൊ സ്വർഗത്തിൽ പോയി പ്രസവിക്കുന്നതിനെ പറ്റി ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതെന്താ അങ്ങനെ വന്ന്? അങ്ങനെ ഉണ്ടോ? ഓക്കെ പറഞ്ഞോ ആജീഷ്, കേക്കട്ടെ പ്ലീസ്. സുനിത തിർമിതി അധ്യായം 36 ഹദീസ് നമ്പർ 2566 പേജ് 614 അബു സയ്യിദുൽ ബുഖാരിയിൽ നിന്ന് അള്ളാഹുവിന്റെ ദൂതൻ പറഞ്ഞു, ഒരു വിശ്വാസി സ്വർഗത്തിൽ വെച്ച് കുഞ്ഞിനെ ആഗ്രഹിച്ചാൽ അതിന്റെ ഗർഭധാരണവും പ്രസവവും പ്രായവും എല്ലാം അവൻ ആഗ്രഹിക്കും വിധം നിമിഷ നേരം കൊണ്ട് സംഭവിച്ചിരിക്കും. അപ്പൊ അതിലെന്താ ഇപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത്? ആത്മഹത്യ നരകത്തിലോട്ടല്ലേ പോകുന്നത്, പിന്നെയും പിന്നെ ആത്മഹത്യ ചെയ്യാൻ. ഇവിടെ ഇപ്പൊ ചെല്ലുന്നവൻ പ്രസവിക്കുന്നുണ്ടല്ലോ, അപ്പൊ ആരായിരിക്കും അവിടുത്തെ വൈറ്റാട്ടി? അതിനെപ്പറ്റി നിങ്ങളൊരു അത് ശരിക്കും ചിന്തിക്കണ്ട. അപ്പൊ ആണുങ്ങൾ അവിടെ പ്രസവിക്കും, ദാറ്റ് ഈസ് അതിപ്പോ സയൻസ് പോലും തെളിയിക്കത്തില്ല. അത് ഈന്തപ്പഴത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. ഈന്തപ്പഴത്തിനെ പറ്റി പറയണ ഞാൻ ഒട്ടകമൂത്രവും പാലും കൊണ്ടുവരും തീർച്ചയായും. അതുകൊണ്ട് ഒട്ടകമൂത്രം പാലും, ഇനി പറയുന്നതിന് അപ്പൊ തന്നെ നമ്മള് അതീസുകൾ തരാം. ഒട്ടകമൂത്രം പാലും കൊണ്ടുവരും. ഇനി ഈച്ചനെ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെള്ള വീണ എലി ഞാൻ കൊണ്ടുവരും. ആഹാ വെള്ളത്തിൽ വീണ എലിയോ? അതെന്താ അങ്ങനെ ഉണ്ടോ? വെള്ളത്തിൽ വീണ ഈച്ചയോ? വെള്ളക്കകത്ത് വീണ എലി. ഓക്കെ 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 അങ്ങനെ വെള്ളക്കകത്ത് എലി. ഓക്കെ എലി വീണ് കഴിഞ്ഞാ ആ ഭാഗം അത്ര എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളവ കൊടുത്തോളാന്ന് പറഞ്ഞിരിക്കുന്നത് ബഹുദൈവ വിശ്വാസികൾക്ക്. അതൊക്കെ കഴിച്ചാലും എല്ലാം വിഷലിപ്തമായി കഴിഞ്ഞാൽ അതിന് ക്യൂർ ഉണ്ട്. അതാണ് ഈന്തപ്പഴം. അല്ല അങ്ങനെയല്ല, അത് അങ്ങനെയല്ല. ആദ്യം നിങ്ങള് രാവിലെ ഈന്തപ്പഴം കഴിക്കണം. അത് രാവിലെ, അതായത് ഞാൻ വായിക്കാം. സഹി ബുഖാരി 5779 നറേറ്റഡ് സയ്യിദ്, ഐ ഹേർഡ് അല്ലാഹ് സപ്പോൾ സെയിങ് ഓവർ ടേക്ക് 7 അജ്വാ ഡേറ്റ്സ് ഇൻ ദ മോർണിംഗ്, രാവിലെ കഴിക്കണം. വിൽ നോട്ട് be affected by magic or poison on that day. അതായത് നിങ്ങൾ രാവിലെ എണീച്ചിട്ട് അജ്വാപ്പഴം കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രാത്രിയിൽ വിഷം കഴിച്ചാലുണ്ടല്ലോ, ആരെങ്കിലും വിഷം കൊടുത്താലും ഒന്നും സംഭവിക്കില്ല. കറക്റ്റ്. അത് ഏഴെണ്ണം കഴിക്കണം, ഏഴെണ്ണം ഒന്ന് പഴം കഴിക്കാൻ മറന്നുപോയായിരുന്നോ? അങ്ങനെ അങ്ങനെ സംഭവിച്ചോ? ആ സമയത്ത് ആ പുള്ളി നിങ്ങള് ഞാൻ പറയുന്ന എല്ലാരോടും പറയും, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈത്തപ്പായം കഴിക്കരുത് കേട്ടാൽ. ഈത്തപ്പായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റി ടോക്സിക് ആണ്. അത് നിങ്ങൾ വായിച്ചു നോക്ക് എന്തിന്നാണ് ഇതിൽ ആദ്യം. ഇനി ഈത്തപ്പായം ഏറ്റവും നല്ല എന്താ പറയാ, ഇപ്പൊ നിലവിലുള്ള തന്നെ ഏറ്റവും നല്ല ആന്റി ടോക്സിക് ഉള്ള ആന്റി ഇൻഫ്ലമേഷൻ ആണ്, ആന്റി ടോക്സിക് ആണ്. അതെല്ലാം അതെല്ലാം കഴിച്ചിട്ട് ജീവിച്ച ആളല്ലേ.
നിങ്ങളെല്ലാം ഫുഡിനെല്ലാം ഇങ്ങനെ കുറ്റം പറഞ്ഞു സുലൈമാനെ, ഞാന് ഏഴ് അജ്വാ പഴം കഴിച്ചിട്ട് അജ്വാ പഴം കഴിച്ചിട്ട് നിങ്ങൾ നോക്കി, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും ബോധമുണ്ടോ ഇല്ലയോ നോക്കി, എന്നിട്ട് ശേഷം പറയും. ആന്റി ഇംപ്ലിമെന്റീവ് എല്ലാ സാധനവും നല്ലതാണ് ശരീരത്തില്, വിഷാംശം ഒഴിവാക്കും. ഏഴ് അജ്വാ പഴം കഴിച്ചിട്ട് ഞാന് വൈകിട്ട് സൈനൈഡ് കുടിച്ചാല് പറഞ്ഞിട്ടുണ്ടോ? അതല്ല ആ കാലത്ത് എന്താ ഉള്ളതെല്ലാം ഉപയോഗിച്ച നോക്കണ്ടേ? ആ കാലത്ത് പാമ്പ് ഉണ്ടായിരിക്കുമല്ലോ, പാമ്പ് പാമ്പ് കടിച്ചാൽ മരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അറിയാവോ നായിനെ തൊടരുത് പറഞ്ഞ എന്താന്ന് അറിയുവോ? മനുഷ്യർക്ക് ഭ്രാന്ത തായി വരാതിരിക്കാൻ അല്ലാണ്ട് അവിടെ അജിവാ പായ കഴിച്ചാൽ ഇരിക്കുന്ന ധൈര്യം തോന്നിട്ട് അജിവാ നായ ഭയപ്പെടുന്നത് ആരാന്നറിയാ? അള്ളാഹുവിന്റെ മലക്കാണ്. നായിന്റെ മലക്ക് വരത്തില്ല. പക്ഷെ എന്തുകൊണ്ടാ പറഞ്ഞത് പറഞ്ഞാല് നായിന് ഈ പണ്ടെന്ന് ഈ പട്ടിക്ക് ഇതില്ല, ഇതൊന്നും ഇല്ല, എന്താ പറയാ, പേമ്പ് വിഷാദൊന്നുമില്ല, അതുകൊണ്ടാ വേറെ ഇല്ല. അത് വേറെ കാര്യമുണ്ട്, കുഞ്ഞു കുഞ്ഞു ഇതൊക്കെ ഉണ്ട്. ഈ നരകത്തിലെ ചൂടാണ് പനി എന്ന് പറയുന്നുണ്ട്. അതിപ്പോ അതിന്റെ അരപ്പി പനി പിടിക്കുമ്പോ നരകം പിടിച്ചു നരകം പിടിച്ചു പറഞ്ഞാൽ മതിയായിരിക്കും അല്ലെ? സിജോ നിങ്ങൾ ഈ ജൂതന്മാരെ അതീസല്ല പൊട്ടക്കേറ്റ് കൊണ്ടുപോയിട്ട് നിങ്ങൾ അതും വെച്ചിട്ട് പറയില്ല. നിങ്ങൾ ഇസ്ലാം നിങ്ങൾ ഖുർആൻ വായിക്കും, ഖുർആൻ വായിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരുപാട് സുലൈമാൻ മഞ്ഞത്ത് ഒരുപാട് ഓടി നടക്കുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങള് ഈ പിന്നെ എന്തിനാ ഒട്ടകമൂത്രം ഒട്ടക പാലും ഒക്കെയാണോ കുടിച്ചാണോ ഇത് ചെയ്യണത്? എന്താന്ന് വെച്ചാ അടുത്ത ഒരു ഹദീസ് എന്ന് പറയുന്നത് ബുഖാരി വോളിയം 7 Book 71 Number 590 അത് പറയണത് നമുക്ക് കാലാവസ്ഥ അനുയോജ്യമായില്ലെങ്കിൽ ഒട്ടകത്തിന്റെ പാലും മൂത്രം കുടിക്കുക എന്നാണ് എന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചു. അതാ അപ്പൊ അങ്ങനെയാണോ അവിടെ നിങ്ങള് നിങ്ങളോട് പറയട്ടെ, ശവം അത് ഏത് മൃഗത്തിന്റെ ശവായി കഴിഞ്ഞാലും മൂത്രമായി കഴിഞ്ഞാലും ഇതെല്ലാം ഇസ്ലാമില് നജസാണ്. നജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, വൃത്തിഹീനം. ഇസ്ലാമിന്റെ ഇതിൽ എന്ത് ചെയ്യുക, അത് എന്തായി കഴിഞ്ഞാൽ നജസാണ്. പിന്നെ നമ്മൾക്ക് ഇപ്പം ഒട്ടക മൂത്രമായി കഴിഞ്ഞാലും ഇപ്പം വെള്ളം കുടിക്കേണ്ട, ഇപ്പൊ മരുഭൂമി പോയിട്ട് എത്ര ആള് മരിച്ചു പോകുന്നുണ്ട് വെള്ളം കിട്ടായിട്ട്. ഇപ്പൊ അടുത്ത് തന്നെ മരുഭൂമി പോയിട്ട് ഉള്ളു പോയിട്ട് പിന്നെ പെട്ടുപോയിട്ട് മരിച്ചു പോകുന്നില്ലേ ഇവിടെ? അതുകൊണ്ടാണ് ചില സമയത്തിൽ ഒട്ടക മൂത്രമായി കഴിഞ്ഞാലും പിന്നെ ഇതേപോലെ അത് നിങ്ങൾ മനുഷ്യത്തെ ഇതെല്ലാത്തിനും നിങ്ങൾ എന്താണെന്ന് അറിയാം, തമാശയായി കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അത് നിങ്ങൾ ഉപയോഗിക്കേണ്ട, നിങ്ങൾ എടുക്കണ്ട പോരെ. അല്ലല്ല ബ്രദറെ, നേരത്തെ ആത്മഹത്യയുടെ ഒരു സംഭവം വായിച്ചായിരുന്നു. അവരിപ്പോ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ഹദീസ് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ രസമാണ്. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? സുന്നത്തുർമദി അധ്യായ 26 ഹദീസ് നമ്പർ 2044 Page 440 അബു ഹുറൈറ എന്ന ദൈവദൂതൻ അരുളി, ഒരുവൻ ഇരുമ്പായുധം കൊണ്ട് സ്വ ശരീരത്തെ വധിച്ചാൽ ആ ഇരുമ്പായുധം അവന്റെ കയ്യിലേന്തിയായിരിക്കും വരിക. അതുകൊണ്ട് അയാൾ നരകത്തിൽ കാലാകാലം വയറിൽ കുത്തിക്കീറിക്കൊണ്ട് തന്നെ ഇരിക്കും. ഒരാൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്താൽ ആ വിഷം അവന്റെ കയ്യിൽ ഉണ്ടായിരിക്കുകയും എന്നെന്നും നരകത്തിൽ അതവൻ കുടിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾ മലമുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ നരകത്തിലും കാലാകാലം അപ്രകാരം തന്നെ ചാടിക്കൊണ്ടേയിരിക്കുന്നു. അവന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കാര്യം പറയട്ടെ, ലോകത്ത് ആദ്യമായിട്ട് പിന്നെ ഭൂമിയല്ല സൃഷ്ടിച്ചത്, ദൈവം സ്വർഗമാണ് സൃഷ്ടിച്ചത്. ഈ സ്വർഗത്തിൽ എന്ത് ചെയ്യും, ആദ്യമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാലും ആ മനുഷ്യൻ ദൈവത്തിന് എന്ത് ചെയ്യുക, ദൈവത്തിന്റെ അംഗീകരിക്കാത്ത മനുഷ്യന്മാരായിരുന്നു ഈ ആദമും ഹവ്വ. അങ്ങനെയാണ് ഭൂമി സൃഷ്ടിച്ചത്. ഭൂമി സൃഷ്ടിച്ചത് ഭൂമി മോഡറേറ്റേഴ്സ് നീതി പാലിക്കുക. ഞാൻ താഴെ ഒതുങ്ങിയിരുന്ന ഉപദ്രവിക്കരുത് മോഡറേറ്റേഴ്സ്. പരിമിതി ഉണ്ട്. ഓക്കെ, ഇല്ല സോറി സോറി, ഒരു കാര്യം എസ് ജെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരിലേക്കും പാസ് ചെയ്യണം. പെട്ടെന്ന് പറയൂ ആ ഒരു ആത്മഹത്യയെ കുറിച്ചുള്ള കാര്യം അറിയാവോ എസ് ജെ, പ്ലീസ് കാരി ഓൺ. അല്ലല്ല സിജോ സാറേ, അല്ല സിജോ ബ്രദറെ, സുലൈമാൻ കംപ്ലീറ്റ് പറഞ്ഞു തീർത്തില്ലെന്നേ അത്, ആ സൃഷ്ടിയെ കുറിച്ച്. ഓക്കെ ഓക്കെ, എന്നാ കാരി ഓൺ, പെട്ടെന്ന് പറയൂ സുലൈമാൻ, സമയം പോയിക്കൊണ്ടിരിക്കുക, ക്ലോസിന് ടൈം ആയിക്കൊണ്ടിരിക്കുക, വേഗം പറയൂ പറയൂ സുലൈമാൻ, പ്ലീസ് സോറി സോറി ഇന്ററപ്റ്റ് ചെയ്തിട്ട് ക്ഷമിക്കണം സുലൈമാൻ, പറഞ്ഞോളൂ പ്ലീസ്.
ഓക്കെ, ഞാൻ പറയാം. അന്നേരം പ്ലാനറ്റ് ആദ്യം സ്വർഗം എന്ന പ്ലാനറ്റ് ആയിട്ട് ഉണ്ടാക്കിയത്, പിന്നെയാണ് മനുഷ്യൻ എന്ത് ചെയ്യുക അവിടെ അനുസരിക്കാത്തത്. എത്രയോ പ്ലാനറ്റുകൾ മനുഷ്യൻ എന്ത് വൃത്തികേട് കാരണം ആ പ്ലാനറ്റ് രസിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഭൂമിയിലേക്ക് മനുഷ്യൻ അയച്ചിട്ട് നല്ല മനുഷ്യൻ അനുസരിക്കുന്ന മനുഷ്യന്മാരെ മാത്രം അതേ കോപ്പിയാണ് എന്ത് ചെയ്യുക. ഇപ്പം നമ്മൾ നല്ല ആരാണ് ജീവിച്ച അവരെ കോപ്പി എടുത്തിട്ടാണ് എന്ത് ചെയ്യുക സ്വർഗത്തിലേക്ക് ഇടുന്നത്. പക്ഷെ ചെറുതല്ല, ഒരു മിഡിൽ ഏജിലാണ് അവരെന്ത് ചെയ്യുക സ്വർഗത്തിലേക്ക് ഇടുക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സ്വർഗം ദൈവത്തിന് നശിച്ചു പോകാൻ പാടില്ല, അവിടെ ദൈവത്തിന് അനുസരിക്കുന്ന ആൾ മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ. ലോകത്ത് എത്രയോ പ്ലാനറ്റ്, ഇതൊന്നും നമുക്കിന്നും അറിയില്ല. നിങ്ങൾക്ക് ഇതിലെല്ലാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുക, ഈ താരകത്തിനെയും സ്വർഗത്തിനെയും ദൈവത്തിനെയും ഖുർആനും ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. വിശ്വസിക്കാത്ത ആൾ വിശ്വസിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. ഇത് ഒന്ന് അതിന്റെ ഓരോരോ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതിങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ എന്തിനാണ് ഇതെല്ലാം. ഞാൻ പറയുന്നില്ല, നമ്മളിപ്പോ എന്തിനാ ഓരോരോ ആളെ എന്ത് ചെയ്യുമ്പോ ഹിന്ദുമത വിശ്വാസികൾ ഹിന്ദുമതം വിശ്വസിക്കട്ടെ, ക്രിസ്ത്യ മത വിശ്വാസികൾ വിശ്വസിക്കട്ടെ. ഇപ്പൊ യൂറോപ്പിലെല്ലാം എത്ര നിരീശ്വരവാദികൾ ഉണ്ട്, അവരെല്ലാം നല്ല ഹാപ്പി അല്ലേ. അവരാരും കുറ്റമൊന്നും പറയുന്നില്ല, അവരൊരു മതം വിശ്വസിക്കുന്നില്ല. പക്ഷെ കേരളത്തിൽ എന്ത് ചെയ്യുക, കൊറേ ആളുണ്ട് രാവിലെ പൊലച്ച മുതൽ രാത്രി വരെ തുടങ്ങും ഇത് ഇവരെ കുണ്ടിയെ നോക്കും എന്ത് കിട്ടാനാ മാഷെ. ഇത് സുലൈമാൻ ബ്രോ ഇതിനകത്ത് ഈ അക്ബറും ഒക്കെ പെടുവോ? അല്ല സുലൈമാനെ എനിക്കൊരു സീരിയസ് ഡൗട്ടാണ്, നിങ്ങൾ സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് ആഡ് ചെയ്യാനല്ല, എനിക്ക് വേറൊരു സീരിയസ് ഡൗട്ട് ചോദിക്കാനാണ്. അതായത് ഞാനിപ്പോ രണ്ടു ദിവസം മുന്നേ ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ടു, അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉസ്താദ് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ബ്രഷ് എങ്ങനെ പിടിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ അതില് ഞാൻ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്തുതരാം. അതില് അതിന്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് ബ്രഷ് ചെയ്യുമ്പോൾ നമ്മള് ചെറുവിരലും തള്ളവിരലും ബ്രഷിന്റെ അടിയിലായിട്ട് പിടിച്ചിട്ട് അങ്ങനെ വേണം നമ്മൾ ബ്രഷ് ചെയ്യാൻ എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്കിതിലുള്ള ഡൗട്ട്, അങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കൂടുതൽ എഫക്റ്റീവ് ആണോ അങ്ങനെ ബ്രഷ് ചെയ്യുന്നത്? അപ്പൊ അത് അതിന്റെ ശാസ്ത്രോ അല്ലെങ്കിൽ അതിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് അറിയാമെങ്കിലോ അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. കാരണം നമ്മൾ എല്ലാവരും ബ്രഷ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ സാധാരണ അദ്ദേഹം ചെയ്യുന്ന പറഞ്ഞതുപോലെ അല്ല നമ്മൾ ബ്രഷ് ചെയ്യുക. നമ്മള് അഞ്ചു വിരലും കൊണ്ടും നമ്മൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ പിടിച്ചിട്ടാണ് ബ്രഷ് ചെയ്യുക. അദ്ദേഹം പറഞ്ഞ രീതിയിൽ പിടിച്ച് ബ്രഷ് ചെയ്യണമെങ്കിൽ അത് കുറച്ച് നമുക്ക് അത് അങ്ങനെ ട്രൈ ചെയ്തിട്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ട് അത് യൂസ്ഫുൾ ആവണം. അപ്പൊ അതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ബ്രഷ് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അതിനെ കുറിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. ഞാൻ അതിന്റെ ഒരു ചെറിയ പാർട്ട് പറയാം, അതിന്റെ അറിയുന്നത് ഞാൻ ഒന്ന് രണ്ട് സെക്കൻഡ് പറഞ്ഞേക്കട്ടെ. എസ് ജെ അത് വളരെ വളരെ ശരിയായ കാര്യമാണ്. കാര്യം നമ്മൾ ഒരിക്കലും അമർത്തി ബ്രഷ് ചെയ്യരുത്. മാക്സിമം സോഫ്റ്റ് ആയിട്ട് പല്ല് തേക്കുന്നതായിരിക്കും ബെറ്റർ. കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഒരു ദിവസം കൊണ്ട് പല്ല് മൊത്തം തേച്ച് ഉരച്ച് കളയുന്നല്ലോ, അത് ദിനം പ്രതി ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ, രാവിലെയും വൈകുന്നേരം. അപ്പൊ വളരെ കുറച്ച് സമയം എടുക്കാവൂ, അത് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാവൂ. പല്ലെന്ന് പറഞ്ഞാൽ നമ്മള് പണ്ടത്തെ ഈ ഉമ്മിക്കിരിയൊക്കെ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ പല്ല് പുറത്തേക്ക് ഇറങ്ങിപ്പോ. ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ ഡെന്റിസ്റ്റ് ഒക്കെ ചേഞ്ച് ആയിക്കോണം. മാക്സിമം സോഫ്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ദാറ്റ്സ് അബ്സല്യൂട്ട്ലി റൈറ്റ്. സുലൈം പ്ലീസ് പറയൂ. സുലൈം പ്ലീസ്. ആ അത് അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അത് കാരണം ഇസ്ലാമിൽ അഞ്ചു നേരം പിന്നെ ഈ ഒരു എന്താ പറയാ വേപ്പിന്റെ ഒരു പിന്നെ തണ്ടെടുത്തിട്ടാണ് അതിനെ ബ്രഷ് ചെയ്യുക. പിന്നെ നമ്മള് പിന്നെ കീബോർഡിൽ ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ ABCD പിന്നെ നല്ല കറക്റ്റ് ആയിട്ടെല്ലാം കൊടുത്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്? കാരണം നമ്മള് പിന്നെ ശരിക്കും കൊടുത്തു കഴിഞ്ഞാല് പിന്നെ കീബോർഡ് ഒരു അല്ല സിജോ, നമുക്ക് ബ്രഷ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ സാധാരണ പിടിച്ചിട്ട് ചെയ്യുമ്പോഴും ചെയ്യാലോ. പിന്നെ ബ്രഷിൽ തന്നെ നമുക്ക് ഹാർഡ് ബ്രഷ്, സോഫ്റ്റ് ബ്രഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏത് ടൈപ്പ് ആണെങ്കിലും ബ്രഷ് കിട്ടും. അപ്പൊ ഇങ്ങനെ ഈ പ്രത്യേക രീതിയിൽ പിടിച്ച് ബ്രഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൂടുതൽ എഫക്റ്റീവ് ആണോ എന്നാണ് എന്റെ ചോദ്യം. ഹലോ, കേട്ടിരുന്നോ? സുലൈമാൻ പറഞ്ഞതുകൊണ്ട് അഞ്ചു നേരം ബ്രഷ് ചെയ്യണ കാര്യം പറഞ്ഞു. അപ്പൊ ഈ അഞ്ചു നേരം ബ്രഷ് ചെയ്യാൻ പഠിപ്പിച്ച മുഹമ്മദ് നബി എങ്ങനെയാണ് അഞ്ചു നേരം നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കാൻ മറന്നുപോയി എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് വന്നത്.
അഞ്ചു നേരം നിസ്കരിക്കുന്നതിന് മുമ്പല്ലേ ഈ പറഞ്ഞത്, ഒതു ചെയ്യുന്നതിന് ഒതു ചെയ്യുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യണം എന്ന് പറയാം. മിസ്വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പണ്ട് കാലത്ത് ബ്രഷ് ഉണ്ടായത്, പണ്ട് കാലത്ത് ഈ നമ്മളെ വേപ്പിന്റെ പിന്നെ തണ്ടെടുത്തിട്ട് അതിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യും, ബ്രഷ് പോലെ തന്നെ അവർ അമർത്തിയിട്ട് ഒരു ബ്രഷിന്റെ രൂപത്തിലാക്കിയിട്ട് അതിനെ കൊണ്ടാണ് മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് അത് ഒതു കൊടുക്കുന്നതിന് വേപ്പോ വേപ്പിന്റെ പിന്നെ ആ ഇന്നും നോർത്ത് ഇന്ത്യയിൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, മുസ്ലിംസ് മാത്രം. അറേബ്യയിൽ വേപ്പില്ലെങ്കിലും പിന്നെ വേപ്പുണ്ടാവും ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. വേപ്പുണ്ട് 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 അറബിയിൽ വേപ്പുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, അഞ്ചു നേരം ബ്രഷ് ചെയ്യുന്ന വിധം പഠിപ്പിച്ച മുഹമ്മദ് നബി എന്തുകൊണ്ട് അഞ്ചു നേരം എങ്ങനെ നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചില്ല, അതാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെ നിസ്കരിക്കണമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? എങ്ങനെ നിസ്കരിക്കണം? ഹദീസിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. എവിടെയാണ്, ഏതാണ് അത് ഒന്ന് റെഫറൻസ് പറയാൻ പറ്റുമോ? എങ്ങനെ കൈകെട്ടണം, എങ്ങനെ കൈ, അത് ഇസ്ലാമില് കൈകെട്ടണം എന്നുള്ള കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം പിന്നെ കൈ കെട്ടിയിട്ടില്ലെങ്കിലും ഇസ്ലാമിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഏതെല്ലോ രാജ്യത്ത്, ഖത്തറിലല്ലോ ഏതെല്ലോ രാജ്യത്ത് കൈകെട്ടാണ്ട് നിസ്കരിക്കുന്നവരുണ്ട്. അത് ഇസ്ലാമിൽ കൈ കെട്ടിയിട്ടില്ലെങ്കിലും നിസ്കാരം പല വിധത്തിലുണ്ടോ? അല്ല, ഈ കൈ കെട്ടുന്ന കാര്യത്തില് പിന്നെ പിന്നെ എന്താ പറയാ, അഞ്ച് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ആരാ അഭിപ്രായ വ്യത്യാസം പറയുന്നത്? മുഹമ്മദ് നബിയാണോ അതോ അല്ലാഹു ആണോ? മുഹമ്മദ് നബി അല്ല, മുഹമ്മദ് നബീന്റെ ശേഷം 100 വർഷങ്ങളെല്ലാം കഴിഞ്ഞ് ഈ ചരിത്രം എഴുതി വെച്ച കുറെ ഇമാം ഷാഫി അല്ല, അങ്ങനെ വ്യത്യാസം വരാൻ പാടുണ്ടോ? മുഹമ്മദ് നബി കാട്ടിക്കൊടുത്തതിൽ വ്യത്യാസം വരുത്താൻ പാടുണ്ടോ? നബീന്റെ കാലത്ത് ഈ പിന്നെ 4 ഖലീഫ മരിച്ചു കഴിഞ്ഞ നേരം അവിടെ ജൂതന്മാരാണ് അവിടെ പിന്നെ ഈ അറേബ്യ ഭരിച്ചത്. അതിന്റെ ശേഷം കുറെ ചരിത്രങ്ങൾ എന്ത് ചെയ്യും, നശിച്ചു പോയിട്ടുണ്ട്. അത് വീണ്ടും മുഹമ്മദ് നബിക്ക് ശേഷം യഹൂദന്മാരാണോ അവിടെ ഭരിച്ചേ? മുഹമ്മദ് നബീന്റെ ശേഷം ഖലീഫമാരാണ് ഭരിച്ചത്. ഖലീഫമാരുടെ ശേഷം അവിടെ ജൂതന്മാർ ഭരിച്ചിട്ടുണ്ട്. ആ കാലത്ത് കുറെ ചരിത്രം നശിച്ചു പോയിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ വല്ലതും ആണോ അജീഷ് ബ്രദറൊക്കെ ഹദീസ്? ഇല്ല, ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ഇതുവരെ ഇതെല്ലാം 100 വർഷത്തിന് ശേഷമാണ്. 100-120 വർഷത്തിന് ശേഷം. ചുമ്മാ പറയാതെ എല്ലാ ഹദീസും നിലവിലുള്ള എല്ലാ, ബുഹാരി ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഷാഫി ആയിക്കോട്ടെ, അവരെല്ലാ ഹദീസുകളും ഇവരെല്ലാം 100 വർഷത്തിന് 100, 150, 200 വർഷത്തിന് ശേഷമാണ് ഈ ചരിത്രം എഴുതപ്പെട്ടത്. ഹിസ്റ്ററി പറയുവാണെങ്കിൽ മുഹമ്മദ് 632 മരിച്ച് 100 വർഷത്തിന് താഴെ സ്പെയിൻ വരെ ഇസ്ലാമിക ഭരണകൂടമായി. ഇസ്ലാമിക ആയിട്ടുണ്ടായത് പക്ഷേ മക്ക ഏരിയയില് ഇവര് ഭരിച്ചിട്ടുണ്ട്. ഈ ഹലീഫന്റെ ശേഷം ഈ എന്താ പറയാ, ഈ അലി, അലിയിലെ നബിയുടെ മകളെ ഭർത്താവാണ് ലാസ്റ്റ് ഖലീഫ. അവരെ ശേഷം ഈ ഇറാഖ് ബൈസിൽ, ഇറാഖ് സൈഡിലായിരുന്നു അവരെ മെയിനായിട്ട്. പക്ഷെ അതിന്റെ ശേഷം അവിടെ ജൂതന്മാരാണ്. സുലൈം സുലൈം എന്തായാലും പ്രാർത്ഥന അല്ലേ, 5 അല്ല 10 ആയാലും കുഴപ്പമില്ല, കൂട്ടി പ്രാർത്ഥിച്ചോ, അതിനെന്താ കുഴപ്പം? നോ പ്രോബ്ലം, ലെറ്റ് അസ് മൂവ് ടു നെക്സ്റ്റ് പേഴ്സൺ. സൗദി സിസ്റ്റർ പ്ലീസ് സോറി. തന്നില്ലല്ലോ. അല്ലല്ല, അത് നമ്മള് ഇത് ഇത് ലാസ്റ്റ് ആവുമ്പോ നമുക്ക് എടുക്കാം, കുഴപ്പമില്ല. മാത്യു ഓക്കെ, ജിബോ ജിബോ പറഞ്ഞാണ്. ഓക്കെ, ജീസസ് ജീസസ് ഇസ് മൈ സാധു പറയൂ, സാധു പറയൂ. സാധു എന്തോ പറയാൻ വേണ്ടി നേരത്തെ പറഞ്ഞാണ്. ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. സുലൈമ ഇവിടെ ഉണ്ടല്ലോ, സുലൈമ ഉത്തരം തരും. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ആരും പറയണോ കേൾക്കണല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാണ്, കൊരങ്ങന്മാര് കല്ലെറിയണതിനെ പറ്റി വല്ലതും സംസാരിച്ചായിരുന്നോ ഇവിടെ? അല്ല, ഞാൻ ചോദിച്ചത് ഈ നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇല്ലേ, കല്ലും കൊണ്ട് അറ്റത്ത് മുട്ട എന്തിനാണ്, ഏത് കഥീസാ ചോദിച്ചു? അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിൽ എന്തെയും നമ്മളെ ഈ ബാക്ടീരിയകളും ഇതെല്ലാം ഉണ്ടാവും.
ഫംഗസ് വരെ ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ വസ്ത്രത്തിലാവും, അത് നമ്മളിപ്പോ വേറുള്ള ആളുമായിട്ടെല്ലാം ചിലപ്പോ ബന്ധപ്പെടും അങ്ങനെ. അത് എന്താ ചെയ്യാ, മണ്ണിൽ മണ്ണ് ആന്റി ഫംഗസ് ആണ് കേട്ടോ, ആന്റി ബാക്ടീരിയ ആണ്. അങ്ങനെ തുടച്ചു കളി അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇല്ല അത് ശരിയാണ് മാത്യു. മാത്യു എന്താ അറിയോ, ഇപ്പത്തെ ആളുകൾ ആരും മണ്ണിൽ ചവിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ ഡോക്ടേഴ്സ് പറയുന്ന മാക്സിമം മണ്ണിലേക്ക് ചവിട്ടണം, അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഇമ്മ്യൂണി പവർ കിട്ടും എന്നൊക്കെ പറയുന്നത്. അത് കറക്റ്റ് ആണ് പറഞ്ഞത്. അതൊന്നും ഇവിടെ ശുദ്ധീകരിക്കാന്നാ പറഞ്ഞിട്ടുള്ളു. ആ മൂത്രം അവിടുന്ന് എന്ത് ചെയ്യാ, മണ്ണ് ഉണ്ടെങ്കിലും വെള്ളം ഇല്ലെങ്കിലും എന്ത് ചെയ്യാ, പേപ്പർ ആയാലും മതി. ഞാനെല്ലാം പേപ്പർ ഉപയോഗിക്കുന്നുണ്ട്, എല്ലായിടത്തും വെള്ളം കിട്ടണമെന്നില്ല. പേപ്പർ ആയി കഴിഞ്ഞാലും മണ്ണ് കൂടെ ഇപ്പൊ ഫോറിനറിലെ പേപ്പർ ഉപയോഗിക്കുന്നില്ലേ. ആരാ പറഞ്ഞേ പേപ്പർ ഉപയോഗിക്കാൻ പാടില്ല? പക്ഷെ അന്ന് പേപ്പർ ഇല്ല, അന്ന് 1500 കൊല്ലം മുമ്പ് എന്ത് പേപ്പർ ആണ്. ഓക്കെ, വി അഡോപ്റ്റിംഗ് ദ ന്യൂ ടെക്നോളജി, സോ പേപ്പർ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. Let us move to next person. ഇനി ആര്? സധു പറഞ്ഞില്ല. സധു കീബോർഡിനെ കുറിച്ച് എന്തോ സുലൈമാൻ പറഞ്ഞു, എന്തോ പറയൂ സധു, ചോദിക്കൂ. അല്ല, കീബോർഡിനെ പറ്റി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, കീബോർഡ് ഇതായിരുന്നു. അപ്പൊ എന്റെ സംശയമാണ്, ഈ പട്ടിയുടെ വാല് നോക്കാൻ കുറെ എന്തെങ്കിലും വഴിയുണ്ട്? അത് അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. അങ്ങനത്തെ ഒന്നും ക്വസ്റ്റ്യൻ ഇവിടെ പറ്റത്തില്ല, അതൊന്നും അങ്ങനെ എടുക്കത്തില്ല, പ്ലീസ്, സോറി. അതീത്തിലെ ക്വസ്റ്റ്യൻസ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ, സോറി. അത് അങ്ങനത്തെ ഒന്നും എടുക്കില്ല. ഓക്കെ ഓക്കെ, ആർക്കെങ്കിലും അതീത്ത് വായിക്കാനുണ്ടോ? അല്ല, അല്ല, ജോർജ് വൺ സെക്കൻഡ്, കുരങ്ങ് കുരങ്ങ് കല്ലെറിയുന്ന അതീത്ത് ഒന്ന് വായിക്കാം പ്ലീസ്. കുരങ്ങ് കല്ലെറിയുന്നതിന്റെ കാര്യം പറയാം. എവിടെ പോയി? നറേറ്റഡ് അമർ ബിൻ മൈമൂൺ, ഡ്യൂറിംഗ് ദ പ്രീ ഇസ്ലാമിക് പീരിയഡ് ഓഫ് ഇഗ്നോറൻസ്, ഐ സോ എ ഷീ മങ്കി സറൗണ്ടഡ് ബൈ എ നമ്പർ ഓഫ് മങ്കീസ്. ദേ വേർ ഓൾ സ്റ്റോണിങ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഹാഡ് കമ്മിറ്റഡ് illegal sex. I too stoned it along with them. Sahih Bukhari 558 188. ഞാൻ പണ്ഡിതൊന്നുമല്ലല്ലോ, മതപണ്ഡിതൊന്നുമല്ല, ഇതിലുള്ളത് വായിക്കാനേ പറ്റുള്ളൂ എനിക്ക്. വീട്ടില് വീട്ടുകാരുണ്ട്, എനിക്കിത് ഒച്ചത്തിൽ പറഞ്ഞു നടക്കാൻ പറ്റില്ല. ഇവിടെ കൊച്ചു പ്രശ്നത്തിലുള്ള കാര്യം പോലെ പറഞ്ഞോണ്ടിരിക്കാൻ പറ്റില്ല. അതാണ് മനസ്സിലാക്കൂ സുഹൃത്തുക്കളെ, ഞാൻ ഒച്ച കുറച്ചാ പറഞ്ഞത്. വിശ്വാസിയല്ലേ, ഞാൻ വിശ്വാസിയെന്ന് കരുതിയായിട്ട് ഇരിക്കുന്ന അല്ലേ? ആണല്ലോ. ഓക്കെ 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 ഓക്കെ. സുലൈം എന്തെങ്കിലും പറയാനുണ്ടോ ഇതിന്? പ്ലീസ് പെട്ടെന്ന്, വൺ മിനിറ്റ്. അതൊന്നും എനിക്ക് ഇങ്ങനത്തെ ഒന്നും പറയാനൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ അതല്ലോ, ഒരു അദീസിൽ എന്ന് പറഞ്ഞാൽ 5000 പിന്നെ ഇതുണ്ട്, അതുപോലെ തന്നെ എത്ര 1000 ബുക്കുകളുണ്ട്. നിങ്ങൾ ഓരോ കഷ്ണം തുണ്ടു കൊടുത്തു വന്നിട്ട് എന്ത്, അതല്ല അതിന്റെ ഫുള്ളായിട്ട് വായിക്കും, ഒരു കഷ്ണം വായിക്കണ്ട, എന്തെങ്കിലും കാര്യം വേണ്ട, അതെടുക്കണ്ട, അതെടുക്കണ്ട. അപ്പൊ അത് അതൊന്നും നമുക്ക് പറ്റത്തില്ല. വേറെ ഹദീസ് ആരെങ്കിലും വായിക്കാണ്ടോ? ജോർജ് എന്തോ പറയുന്നല്ലോ. സുലൈമാനോട് കാര്യം, സുലൈമാൻ നേരത്തെ ആ ലേഡീനോട് ഒരു ഇത് പറഞ്ഞില്ലേ, ഇവിടെ ജൂതന്മാര് എന്താണ് മക്കയൊക്കെ ഭരിച്ചിരുന്നത്, ആ ഹദീസ അല്ലെങ്കിൽ ആ കാലഘട്ടം ഒന്ന് പറയാമോ? താങ്കള് ഒരു ഇത് ഒരു വിഡ്ഢിത്തരം പറഞ്ഞിരുന്നു. ഏകദേശം ഇവിടെ ആരും വിഡ്ഡിയും അല്ല, വിഡ്ഢിത്തം പറഞ്ഞോ, വിഡ്ഢിത്തരം പറഞ്ഞു. അതായത് 150 വർഷത്തിനിടയിലാണ് ഇവര് ഭരിച്ചത് എന്ന് പറഞ്ഞ്, 250 വർഷത്തിന് ശേഷമാണ് എന്താണ് ഹദീസുകൾ തന്നെ എഴുതുന്നതാണ് ബുഖാരി ആദ്യമായിട്ട്. അത് 300-320 വർഷം വരെ നീണ്ടു നിന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ മറ്റേ 4 ഖലീഫമാരുടെ കാര്യം പറഞ്ഞോളൂ, അത് അത് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അസൻ മറ്റേ അലിയുടെ മക്കള് ഭരിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ മുദാബിയെ, പിന്നെ ഉസ്മാൻ,
ഇവരൊക്കെ ഇവരൊക്കെയാണ് താങ്കൾ പറയുന്നത്. ഉസ്മാൻ അൽ ഹലീഫിയ അതാ പറഞ്ഞത്, അതാ പറഞ്ഞത് ഞാൻ. എന്നാ പറഞ്ഞ ഈ ഏരിയയില്, ഏത് മക്ക ഏരിയയില് ഈ പിന്നെ അലീന്റെയും ഹസൻ ഹുസൈന്റെയും ശേഷം അവിടെ ജൂതന്മാർ മരിച്ചിട്ടുണ്ട്. ഹസൻ ഹുസൈനെ കൊല്ലപ്പെട്ടതാണ് പണ്ഡിതന്മാര്. നിങ്ങളുടെ പണ്ഡിതന്മാര് പോലും ഇതേപോലെ പറഞ്ഞിട്ടില്ലേ ഇതേപോലെ ജൂതന്മാർ അവിടെ ഭരിച്ചിട്ടുണ്ട് മുഹമ്മദ് നബിക്ക് ശേഷം? എന്നാ അവരുടെ മുഹമ്മദ് നബിയുടെ ഇത് തന്നെ തകരും, വിശ്വാസത്തിൽ തന്നെ തകരും. അപ്പൊ പിന്നെ താങ്കൾ അതിന്റെ പ്രൂഫ് കൊടുക്കും. നമ്മള് സീരിയസ് ആയിട്ട് പോകുന്നു, സീരിയസ് ആയിട്ട് പോകുന്നു. കോമഡി നമ്മള് പറഞ്ഞോണ്ടിരിക്കും. നേരത്തെ ഒരു അതീത് വായിച്ചിരുന്നു ഇങ്ങനെ ഒരു കണ്ടെയ്നറില് മുഖവും അല്ല കയ്യും കാല കയ്യും മുഖവും കഴുകിട്ട് അതിനെ തുപ്പിയിട്ട് കുടിക്കാൻ പറഞ്ഞ അത് വേണം ഞാൻ വായിക്കാം. അത് സുലൈം പറഞ്ഞില്ലല്ലോ അതിന്റെ ഉത്തരം അറിയാവോ? ഒരു ഒരാളുടെ എല്ലാം നജസാണ് അതല്ലോ ഒരിക്കലും. പിന്നെ ഈ തുപ്പല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കി നമ്മൾ ഒരു ഒരു കുടിക്കുന്ന വെള്ളമായി കഴിഞ്ഞാൽ എവിടെയായാലും മനുഷ്യന്റെ എന്തായി കഴിഞ്ഞാലും വിരലിടയിൽ പോലും നജസായിട്ടാണ് പറയുന്നത്. വിരലില്ലേ, നമ്മളെ വിരല് പോലും ഒരാൾ വേറൊരാളെ കുടിക്കുന്നതിലോ ഭക്ഷണത്തിലോ ഇവിടെ ഇട്ടലും നജസാണ്. പിന്നെ ഇവിടെ തുപ്പല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം പറയാ, ചില പിന്നെ നിങ്ങളിപ്പോ ചില നല്ല കഴിവുള്ള വ്യക്തികൾ ഉണ്ടാവും, ചില വ്യക്തികൾ അത് എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് അവര് പോയി ഉമിനീരിൽ ചെറിയ ആന്റിബയോട്ടിക്കോ അല്ലെങ്കിൽ രോഗം മാറാനുള്ള നമ്മളിപ്പോ ജീന് അനി ഇപ്പൊ ജീൻ ട്രീറ്റ്മെന്റ് എന്നെല്ലാം പറയുന്നില്ലേ. അതേപോലെ തന്നെ ഈ ചെറിയാളെന്ത് ചെയ്യും, ചില രോഗികൾക്ക് ഇപ്പൊ തീരെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ അതെന്തോ അവര് നിങ്ങൾക്ക് വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കുക. ഇവൻ ഞാനടക്കം ഞാൻ പറയാം, നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു രോഗി വീട്ടിലെ രോഗിയുമാണെങ്കിൽ നിങ്ങൾ ഉമിനീരിട്ട് തുപ്പിയിട്ട് അവരെ കുടിപ്പിച്ചു നോക്കുക. ചിലപ്പോ എന്ത് ചെയ്യുക, ചില സമയത്ത് അവർക്ക് അത് എഫക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ ഒരു രോഗം മാറിയ ഒരു വ്യക്തിക്ക് ചിലപ്പോ എന്ത് ചെയ്യും, ഈ ഏസ് ആന്റി ആന്റിബോഡി അല്ലെങ്കിൽ ഹെറ്റ് ഇമ്മ്യൂൺ എന്നെല്ലാം പറയൂലേ. ഇപ്പൊ ഒരാളെ ഒരാൾക്ക് ഒരു കൊറോണ വന്ന് പോയി കഴിഞ്ഞാൽ അയാളെ ശരീരത്തെ ഹെഡ് ഇമ്മ്യൂൺ ഉണ്ടാവും, അത് അയാളെ ഉമിനീരിലും എല്ലാം ഉണ്ടാവും. അന്നേരം ആ ഹെഡ് ഇമ്മ്യൂൺ വേറൊരാൾക്ക് കൊടുത്ത് അത് ചിലപ്പോ അതിന് വിശ്വസി ഞാൻ ഈ പറയുന്ന ചിലപ്പോൾ വിശ്വസിക്കുക. അതിൽ കുറെ ഡീപ്പായിട്ട് പോയാൽ നമുക്ക് മണ്ടത്തരായിട്ടും തോന്നാം, ചിലപ്പോ അതിന് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തോന്നാം. അത് വിശ്വസിക്കണേ വിശ്വസിക്കാം, പക്ഷെങ്കിൽ ഭക്ഷണത്തിൽ കൈയിടലും തുപ്പലും എല്ലാം നജസാണ്, അത് ഇസ്ലാമിൽ വലിയ ഹറാമാണ്, എനിക്കത്രയേ പറയാനുള്ളൂ. അല്ലല്ല അല്ലല്ല സോറി സോറി, ഞാൻ അതീത് വായിച്ചേക്കാം, അങ്ങനെ പെട്ടെന്ന് ഞാൻ വായിച്ചേക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് പറയുന്ന വെച്ചാല് സഹി അൽ ബുഖാരി 188 അബു മൂസ സെഡ് ദ പ്രോഫറ്റ് ആസ്ക്ഡ് ഫോർ എ ടംബ്ലർ കണ്ടെയ്നിങ് വാട്ടർ ആൻഡ് വാഷ്ഡ് ബോത്ത് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫേസ് ഇൻ ഇറ്റ് ആൻഡ് ദെൻ ത്രൂ എ മൗത്ത് ഫുൾ ഓഫ് വാട്ടർ ഇൻ ദ ടംബ്ലർ ആൻഡ് സെഡ് ടു ബോത്ത് ഓഫ് അസ് അബു മൂസ ആൻഡ് ബിലാൽ ഡ്രിങ്ക് ഫ്രം ദ ടംബ്ലർ ആൻഡ് പോർ സം ഓഫ് വാട്ടർ ഓൺ യുവർ ഫേസ് ആൻഡ് ചെസ്റ്റ്. സോ അത് അതീതത്തിലുള്ളതാണ്, അത് രോഗിയാൾക്കുള്ളതായിരിക്കും. രോഗിയാൾക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പ്രവാചകൻ തന്നെ അങ്ങനെ കൊടുത്തു. അത് നമുക്ക് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കാൻ ലഭിച്ച രോഗിയായ ആൾക്ക് നബി എന്തായിട്ടുണ്ട് അങ്ങനെ വെള്ളം ഇതാക്കിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അത്രയേ പറയാനുള്ളൂ, അവർക്ക് രോഗം മാറിയിട്ടുണ്ട് എന്നാണ് ഹദീസിലുള്ളത്. ഇതെല്ലാം നമ്മള് വിമർശിക്കുന്നത് അവരെഴുതി ഹദീസ് വെച്ചിട്ട് തന്നെയല്ലേ, അവർക്ക് വേണമെങ്കിൽ ഹദീസ് എഴുതാണ്ട് എന്നാ പോലെ ഇങ്ങനത്തെയല്ലോ ഈ പറയുന്നത് വിട്ടിത്താൻ തോന്നിയിട്ട് എഴുതാണ്ട്. പക്ഷെ അവര് എല്ലാം എന്താ ഇത് ഇവരെ ഹദീസ് ഇവരെ എഴുതിയതല്ല, പക്ഷെ അതിനു മുമ്പേ ഉള്ള ഹദീസുകളിൽ നിന്ന് കുറെ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്ന് സത്യം കുറെ അവർക്ക് തോന്നിയ ഒരു എന്താ പറയുക ഇതിലൊരു വിശ്വാസം ഉണ്ടെന്ന് തോന്നിയ മാത്രം എടുത്തിട്ട് ക്രോഡീകരിച്ചതാണ് ഈ ബുഖാരിയും മുസ്ലിമല്ലോ, അല്ലാണ്ട് അവര് എഴുതിയെന്നൊന്നും അല്ല. അത് ചോദിച്ചോട്ടെ, ഈ മുഹമ്മദിന്റെ മൂത്രം കുടിച്ച ഒരു സ്ത്രീയെ അസുഖം മാറിയതായിട്ട് പറയുന്നുണ്ടല്ലോ. ഇല്ല ഇല്ല അത് കളവ, അങ്ങനെയൊന്നും ഇല്ല. അത് ഞാൻ റെഫറൻസ് എടുത്തു തരാം. ആ നിങ്ങളുടെ റെഫറൻസ് എടുത്തു പൊട്ടക്കേറ്റില്ല അങ്ങനത്തെ ഹദീസ് അന്ന് ഞാൻ വിശ്വസിക്കൂല. ചെവിയില് മൂത്രം ഒഴിക്കണ കാര്യം പറയട്ടെ. അബ്ദുള്ള A person was mentioned before Prophet and he was told that he had kept on sleeping till morning and had not got up for the prayer. The Prophet said, Satan urinated in his ears. That is why he was kept on sleeping. Oh my goodness. That's... അതായത് നമ്മൾ ഓവർ സ്ലീപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ കൂടുതൽ ഉറങ്ങിപ്പോയാൽ, നേരം എടുത്തിട്ട് എണീച്ചില്ല, എണീച്ച് പ്രാർത്ഥിച്ചില്ല, അതിനർത്ഥം സാത്താൻ നമ്മുടെ ചെവിയിൽ വന്ന് മൂത്രമൊഴിച്ചു, അതാണ് സംഗതി. അപ്പൊ വേറെ ആരും ഇന്ന് രാവിലെ പറയുന്ന കേട്ടു ഇടത് ചെവിയില്
ഇങ്ങനെ അതിന്റെ 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 ഡിസൈൻ ചെയ്യിക്കുന്ന അള്ളാഹുന്ന് എഴുതിയേക്കുന്ന സെബാസ്റ്റ്യൻ മണ്ണേക്കറിന് ഇതിൽ വില പറയുന്ന കേട്ടിരുന്നു. അത് അത് അപ്പൊ അത് ശരിയാവുമോ? എങ്ങനെ അപ്പൊ മൂത്രമൊഴിക്കുന്ന അതിനകത്ത് അവിടെ അള്ളാഹുന്ന് എഴുതി വെച്ചേക്കുന്ന പറയാം. ബുക്കാരി വോളിയം 2 ബുക്ക് 21 നമ്പർ 245. ബുക്ക് 21 നമ്പർ 245. ഓക്കേ ഓക്കേ. സുലൈമാനേ, ഇതെല്ലാം നിങ്ങളുടെ സിഹാവുൽ സത്തയിൽ വരുന്നതാണ്. ഇതെല്ലാം ചവിട്ടു എന്തോ ചവറാന്ന് നിങ്ങൾ എന്തിനായി പറയുന്നു? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല, ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ബുഹാരി ആയിക്കഴിഞ്ഞാലും മുസ്ലിം ആയിക്കഴിഞ്ഞാലും ഇമാം ആയിക്കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ ഹദീസിൽ തന്നെ അവരൊരു വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്നാ പറഞ്ഞത്? നമ്മൾ ഈ എഴുതിയൽ നിങ്ങൾക്ക് മനുഷ്യന്മാരോടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് തെറ്റായിട്ട് തോന്നും, ഖുർആനിന്റെ വിരുദ്ധമായിട്ട് ഖുർആനിന്റെ വിരുദ്ധമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണ്ടെന്ന്, അത്രയേ ഉള്ളൂ. കാരണം ഇസ്ലാമിൽ സുന്നത്ത് എന്ന് പറഞ്ഞ നിർബന്ധമൊന്നുമല്ല. ഖുർആനിലുള്ള നമ്മളിപ്പോ താടി വെച്ചിട്ടില്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യും? ഇസ്ലാമിന് പുറത്തൊന്നും ആവില്ല. സുന്നത്ത് ഇപ്പൊ തലയിൽ തൊപ്പി വെക്കണമെന്ന് എന്ത് ചെയ്യാ? അത് വെച്ചിട്ടുണ്ട്, ഓക്കെ, വെച്ചിട്ടില്ല. ഇപ്പൊ പിന്നെ മൂത്ര അങ്ങനെ ഓരോ കാര്യങ്ങൾ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമൊന്നുമില്ല. എടുത്താലും ഓക്കെ, ഇല്ലെങ്കിലും ഓക്കെ. ഇപ്പൊ ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകൽ സുന്നത്താണ്. കൈ കഴിച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ചു, അതായത് ബുഖാരി പറഞ്ഞു, അതായത് ഓതന്റിക് ഹദീത്ത്, ഓതന്റിക് ആയിട്ട് അംഗീകരിച്ച ഹദീത്ത് വേണമെങ്കിൽ എടുത്താൽ മതി. ഖുർആന്റെ വിരുദ്ധമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. സ്റ്റീഫൻ ആ കറക്റ്റ് ആണ്. ചെയിൻ ഓഫ് അങ്ങനെ ഉണ്ടാവണം. ഇവർ ഓതന്റിക് ആക്കിയത്, സഹി ആക്കിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരെ പറഞ്ഞിട്ടുണ്ട്. ഈ വ്യക്തികളെല്ലാം വളരെ വ്യക്തമായിട്ട് സഹീന്റെ അർത്ഥം എന്താണ്? വെറുതെ കൊടുക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളതിൽ ഓക്കെ, നമുക്ക് വിശദീകരിക്കാം. നിങ്ങളുടെ സഹി എന്ന് പറയുന്നത് സഹി വെച്ചിട്ടാണ്, നിങ്ങളുടെ വിശ്വാസം സഹി വെച്ചിട്ടാണ്, ഫത്വയൊക്കെ ഇറക്കാൻ പറ്റുന്നത് സഹി വെച്ചിട്ടാണ്, അല്ലാതെ ഈ ചുമ്മാ സഹി എന്ന് അഭിപ്രായമാണ് സുലൈമാനെ. ആരോട് ചോദിക്കൂ എല്ലാ ഹദീസിലും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഹദീസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കും. ഈ എല്ലാ ഹദീസുകാരും അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഖുർആനിന് വിരുദ്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ തോന്നുന്നുണ്ടെങ്കിൽ സ്വീകരിക്കരുത്. മുത്ത കല്യാണം എവിടാണ് ഖുർആനിൽ നിരോധിച്ചുള്ള മുത്ത കല്യാണം? മുത്ത കല്യാണം എന്നത് ജിബോ അങ്ങോട്ട് പോയാൽ നമ്മൾ കരഞ്ഞു പോകും. അത് വേണ്ട, നമുക്ക് അതീത് വേണ്ടേ ചോദിക്കാം. അത്ര അറിയട്ടെ, അത്രയെങ്കിലും അറിയാം. പുള്ളി പറഞ്ഞത് അതുകൊണ്ടാണ് അല്ല, അത് ശരിക്കും ഒരു പോയിന്റ് ആണ്. കാരണം ഈ മുത്താ കല്യാണം ഖുർആനിൽ നിരോധിച്ചിട്ടില്ല. ഇവര് പറയുന്ന ഹദീത്ത് പ്രകാരം ഖുർആനിലുള്ള വേഴ്സിനെ എന്താ പറയാ, അബ്രോഗേറ്റ് ചെയ്തു, അല്ലെങ്കിൽ പുതിയ വേഴ്സ് കൊണ്ടുവന്നു. പക്ഷെ ഖുർആനിലൊട്ടത്തും മുത്താ കല്യാണം നിരോധിച്ചിട്ടില്ല. മുത്താ കല്യാണത്തിന്റെ സുലൈമാനെ, ഈ ഹദീത്ത് എങ്ങനെയാണ് ഖുർആനെ തിരുത്തുന്നത്? അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമില് ഈ മുത്തലാക്ക് എന്ന് പറഞ്ഞില്ലേ, ഇസ്ലാമില് മുത്തലാക്ക് ഞാൻ പറഞ്ഞുതരാം. നബീന്റെ കാലത്ത് മുത്തലാക്ക് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാല് മൂന്ന് കാലഘട്ടത്തിലായിരുന്നു എന്ത് ചെയ്യാ മൊയ്ചെല്ലണ്ടത്. ആദ്യം ചെയ്യില്ല, പിന്നെ ചെയ്യില്ല. പക്ഷേ അതിലെ കേൾക്ക്, അവരെ ഭാര്യയെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കണമെന്ന് റൂൾസ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ എന്ത് ചെയ്യാ, ഖലീഫയുടെ കാലത്ത്, ഖലീഫ ഉമറിന്റെ കാലത്ത് അത് എടുത്തു കളഞ്ഞു. എന്തുകൊണ്ടാണ് എടുത്തു കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഭാര്യ ഏതെങ്കിലും സെക്സ് ഏർപ്പെട്ടിട്ടാണ് ഇങ്ങനെ പിന്നെ മൊയ് ചെല്ലുന്നതെങ്കിൽ ഈ ആ ഭാര്യനെ പീഡിപ്പിക്കുക ചെയ്യുന്നത്, ഭർത്താവ് എന്ത് ചെയ്യുക, അടിക്കുക, പീഡിപ്പിക്കുക. അതുകൊണ്ട് പറഞ്ഞു ഭർത്താവിന് എന്ത് ചെയ്യുക, മുത്തലാക്കുവാണെങ്കിൽ ചില നിർദ്ദഘട്ടത്തിൽ സ്പോട്ട് തന്നെ ചെല്ലാം, മൂന്ന് ഒപ്പരം ചെല്ലുന്നതിനുള്ള അവകാശവും കൊടുത്ത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം പിന്നെ ഭാര്യ വേറെ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവള് അവന് ചിലപ്പോ എന്ത് ചെയ്യുക, വീട്ടിൽ വെച്ചിട്ട് പീഡിപ്പിച്ച് കൊല്ലു എന്തോ ചെയ്യും. അതിനാ പറഞ്ഞ ഇനി ഒഴിവായി കളി, മൂന്ന് സ്പോട്ട് തന്നെ ഒഴിവാക്കുക. അങ്ങനെ ചിലത് എന്ത് ചെയ്യുക, മാറ്റം വരുത്തിയിട്ടുണ്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, ഞങ്ങള് മുത്തലാഖിനെ പറ്റി അല്ല സുലൈമാനെ ചോദിച്ചു, ഞങ്ങള് ചോദിച്ച മുത്താ കല്യാണോ അഥവാ ടെമ്പററി മാരേജിനെ ചോദിച്ചത്. പിന്നെ യേശു എങ്ങനെയായിരുന്നു ഒരു മറ്റേ അല്ല നിങ്ങള്, ഞാൻ കൊറേ നേരമായി സുലൈമാൻ പറഞ്ഞു.
അത് ഈ ടെമ്പററി കല്യാണം ഇസ്ലാമിൽ ഉണ്ടായിരുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഇസ്ലാമില് പിന്നെ അത് ഒരു കാലഘട്ടത്തില് പിന്നെ പെണ്ണ് വളരെ കുറഞ്ഞു പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, സ്ത്രീകൾ വളരെ കുറഞ്ഞു. അത് പിന്നെ പക്ഷെങ്കിൽ അത് അതിന്റെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം പിന്നെ റസൂൽ തന്നെ എന്തായിട്ടുണ്ട്, അത് ഈ 6 മാസത്തെ കല്യാണം ഇല്ലേ, 6 മാസം കല്യാണം കഴിച്ചിട്ട് അതെന്ന് പറഞ്ഞാല് ആണുങ്ങൾക്ക് സ്ത്രീകൾ ഇല്ലാത്തൊരു ഘട്ടം കൊണ്ട് വന്നതാണ്. അങ്ങനെ എന്ത് ചെയ്തു, പക്ഷെ ഇസ്ലാമിൽ ആദ്യത്തെ ഇസ്ലാമിൽ മദ്യം നിരോധിച്ചിട്ടില്ലേ, നിങ്ങൾ ആലോചിക്കണം. പിന്നീടാണ് മദ്യം നിരോധിച്ചത്. അതേപോലെ തന്നെ ഇസ്ലാമിൽ എന്ത് ചെയ്തു, ഇത് നിരോധിച്ചിട്ടുണ്ട്. ഇസ്ലാമിൽ ഒരു പെണ്ണും ഒരാണും കല്യാണം കഴിച്ചു കഴിഞ്ഞാലൊന്നും അടിമയൊന്നല്ല. നിരോധിച്ചിട്ടുണ്ട്, അത് നിരോധിച്ചു കഴിഞ്ഞതാണ്. നിഹാലിൽ എന്താ ചോദിക്കണം പറഞ്ഞു, നിഹാൽ ചോദിക്കട്ടെ. നിഹാൽ ചോദിക്കും, നിഹാൽ അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും സമയം കൊടുക്കണം. നിഹാൽ പറയും, നിഹാൽ പ്ലീസ്. യേശു എങ്ങനെയായിരുന്നു പിന്നെ അവര് മറ്റേ കണ്ണ് കാണാത്ത ആള് പിന്നെന്താണ് ചികിത്സിച്ച് കണ്ണ് കാണിച്ച, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ? നമ്മുടെ ടോപ്പിക് അല്ലല്ലോ അത്. അതല്ല സാധാരണ, ഞാനിത് ചോദിക്കാനുള്ള കാരണം, അതായത് മണ്ണ് വെച്ചുണ്ടായ ആൾക്കാര് പിന്നെ ഇതിന്റെ അകത്തുള്ള ഹദീസിന്റെ അകത്തുള്ള പിന്നെ സയന്റിഫിക് മിസ്റ്റേക്ക് ഒക്കെ എടുത്ത്. ഇവിടെ നമ്മൾ ഓൾറെഡി സമ്മതിച്ചല്ലോ, ഉമ്മന്നീരൊക്കെ ചിലപ്പോ മെഡിസിനൽ ഇതുണ്ടെന്ന് പറഞ്ഞല്ലോ സുലൈം പറഞ്ഞല്ലോ. അത് നമുക്ക് കുഴപ്പമില്ല, അത് ഓക്കെയാണ്, അത് കുഴപ്പമില്ല. കാര്യം ഇപ്പൊ എന്റെയൊക്കെ കൈയൊക്കെ മുറിയുമ്പോ ചെറുപ്പത്തിൽ ഞാൻ ഈ തുപ്പലൊക്കെ എടുത്ത് തേക്കുക, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്ന, അതിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും എവിഡൻസ്. ഓക്കെ, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ നിഹാൽ? ശരിയായിരിക്കാം, അവരും പറഞ്ഞു അങ്ങനെയാണ്. അകത്തേക്ക് കഴിക്കാൻ കൊടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, പുറത്തൊക്കെ തേക്കുന്നതിന് കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, നിലത്ത് തുപ്പിട്ട് എന്താണ് പിന്നെ മണ്ണ് എന്താ മണ്ണ് അതന്നെ മണ്ണ് തുപ്പിട്ട് എന്താണ് ആ തുപ്പലുള്ള മണ്ണ് കുഴച്ചെടുത്തിട്ട് അതെടുത്ത് കണ്ണിൽ വെച്ചെടുത്തിട്ട് എന്താണ് കാഴ്ച. ഞങ്ങള് പറഞ്ഞില്ല, സുലൈം പറഞ്ഞു, സുലൈം ഇവിടെ പറഞ്ഞു ഉമ്മനീരിൽ മെഡിസിനൽ എഫക്ട് ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഫൈൻ, ഞങ്ങൾ ഓക്കെ ആണ് അതിനകത്തൊന്നും, ഒരു കുഴപ്പമില്ല. നിഹാൽ സമ്മതിക്കുന്നുണ്ടോ? നിഹാലിന് അതിനകത്ത് എതിർപ്പുണ്ടോ? അല്ല, ഒരു മണ്ഡപത്തിനെ വാലിഡേറ്റ് ചെയ്യാൻ വേറൊരു മണ്ഡപത്തിനും കൊണ്ട് പറ്റുന്നുള്ളത് എന്തായാലും പോയതല്ലോ. ഓക്കെ ഓക്കെ, സോറി സോറി നിഹാൽ. അത് ഇപ്പൊ എല്ലാവർക്കും, ഇപ്പൊ എനിക്ക് എല്ലാം അറിയാമെങ്കിൽ പിന്നെ ഞാനിപ്പോ ഇവിടെ ഇരിക്കുവോ? ഇല്ലല്ലോ, നമ്മളൊക്കെ പഠിക്കുമല്ലേ. വി ആർ സ്റ്റഡിങ്. നിഹാല് ചീത്ത സ്വപ്നം ദുസ്വപ്നം കാണുവാണെങ്കിൽ എന്ത് ചെയ്യും? നിഹാല് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അറിയാവോ? നിഹാല് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളു. ഓക്കെ, സുലൈം, സുലൈമിനോട് പ്രത്യേകം ചോദിക്കും. അതീത്ത് ഈ മുഹമ്മദ് നബി 6 വയസ്സിൽ കല്ലം കഴിച്ച, അതിനെ കുറിച്ച് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു അതീതാണോ സുലൈം? ആണോ? ഞാൻ ഒരു കാര്യം പറയാം, പറയട്ടെ. എന്താന്ന് ഞാൻ പറയാം, എന്താന്ന് പറയാം. ഇസ്ലാം മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവം ഉണ്ടാക്കിയ, ഇപ്പൊ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അവതാരമാണ്, ദൈവത്തിന്റെ എന്ന് പറയാം പിന്നെ ദൂതനാണ്. മുഹമ്മദ് നബി ഒരിക്കലും ദൈവത്തിന്റെ ദൂതനാണോ ദൈവത്തിനാണോ എന്താണ്? ആ ദൂതനുമാണ്, പ്രവാചകനുമാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു അവതാരം എന്ന് പറയാം നമുക്ക്, പ്രശ്നമൊന്നുമില്ല. ദൈവത്തിന്റെ അവതാരോ? ആ അവതാരം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ദൈവത്തിന്റെ അവതാരോ? അവതാരം കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം. ജീബോ ഓക്കെ, ഞാൻ പറയാം. നമ്മള് ദൈവം ഒരു പെൺകുട്ടീന്റെ പിന്നെ ഗർഭം ധരിക്കാനുള്ള പിന്നെ എലിജിബിൾ ആയിട്ടുള്ള ബോഡി എലിജിബിൾ ആയിട്ടുള്ള കൊടുത്തത് ആ ഒരു പെൺകുട്ടിക്ക് മെൻസസ് എന്താ പറയാ, എപ്പോഴാണ് മെൻസസ് ഉണ്ടാകുന്നത്, ആ മെൻസസിന്റെ ശേഷം ഒരു പെൺകുട്ടി ഗർഭം ധരിക്കാനുള്ള ഇത്, അത് മൃഗങ്ങൾക്കായി കഴിഞ്ഞാൽ മൃഗങ്ങൾക്ക് മെൻസസ് ഇല്ല എന്നുള്ളത്, പക്ഷെ എല്ലാവർക്കും എന്ത് ചെയ്യാ, എല്ലാവർക്കും ഒരു സെക്ഷൽ ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഈ നമ്മളെ ഈ കാലഘട്ടത്ത് കലണ്ടറും എല്ലാം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് മനുഷ്യർക്ക് വയസ്സും ബർത്ത്ഡേയും ഇത്ര വയസ്സായി അത് ഇത് ഇതെല്ലാം. അല്ലെങ്കിൽ ഇതൊന്നും ഫോളോ ചെയ്യാത്ത കാലത്ത് മെൻസസ് നോക്കിയിട്ടാണ് ഒരു പെൺകുട്ടി എന്താ ചെയ്യുക, ഒരു പെൺകുട്ടി എന്താ പറയാ എന്താ പ്രായമായി എന്താ അങ്ങനെ. ഇപ്പൊ മലയാളത്തിൽ എന്തോ ഒരു അങ്ങനെ ഒരു വാക്കുണ്ട്, എന്താ പറയാ, മെൻസസ് ഓക്കെ ഓക്കെ. നമ്മള് ഓൾമേഴ്സ് എന്റെ ഉമ്മാമ്മ എന്റെ അമ്മമ്മ
അത്രേ 11 വയസ്സിലോ 12 വയസ്സിലോ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ എന്റെ ചുറ്റുപാട് ഞാൻ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തോ, പണ്ടുള്ള പ്രായമുള്ള ഒരുവിധം എല്ലാവരും 12, 13, 14 വയസ്സിലെല്ലാം കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ പറയുന്നത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ 1500 വർഷം ഇപ്പൊ ഒന്നല്ല, മനുഷ്യൻ അന്ന് എങ്ങനെയാ പെൺകുട്ടികളെ വളർച്ച എത്രയാണോ അല്ലെ, ഇതൊന്നും അന്ന് ഈ ഒരു കലണ്ടർ ബേസിലാണോ മനുഷ്യൻ ജീവിക്കുന്നത് അതൊന്നും നമുക്കറിയില്ല. ഇത് ഇന്നും ഇന്നലെയുള്ള സംഭവമല്ല. അന്ന് ചിലപ്പോ ഈ പ്രായം അതുപോലെ ഇസ്ലാമില് ഏതൊരു പ്രായമുള്ള ഇസ്ലാമിന് കല്യാണം ആദ്യം കല്യാണം കഴിച്ചത് ഹദീജക്ക് 25 വയസ്സ് മൂപ്പുണ്ടായിരുന്നു. 40 വയസ്സ് കഴിഞ്ഞ് ഹദീജേനെയാണ് നബി ആദ്യം കല്യാണം കഴിച്ചത്. നബി കല്യാണം കഴിച്ച കുറെ ആള് പ്രായമുള്ള സ്ത്രീകളെയായിരുന്നു. ആ കാലത്ത് 60 വയസ്സുള്ള ഒരാൾക്ക് ചെറിയ കുട്ടികളെയും കഴിക്കാം, ചെറിയ പ്രായമുള്ള ആൾക്ക് ഒരാൾക്ക് പ്രായമുള്ള ആളെയും കഴിക്കാം. അന്ന് വയസ്സ് എനിക്ക് തോന്നുന്നില്ല അങ്ങ് ഈ വയസ്സ് ഒരാൾ ഓർമ്മിച്ചു വെക്കലോ വയസ്സ് എഴുതി വെക്കലോ വയസ്സിന്റെ അടിസ്ഥാനത്തിലാണോ കല്യാണം ഒന്നും എനിക്കറിയില്ല. പക്ഷെങ്കിൽ അന്ന് നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ എന്താ പറയാ ദൂതനാണ്. പിന്നെ പ്രായമുള്ള എന്താ പറയാ പ്രായം അറിയിച്ചു കഴിഞ്ഞാൽ ഏതൊരു പെൺകുട്ടീനെയും ഇസ്ലാമില് കല്യാണം കഴിക്കുക. ആ പ്രായമുള്ള പിന്നെ എന്താ പറയാ 40-50 വയസ്സുള്ള ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ 18-15 വയസ്സുള്ള ആൺകുട്ടീനെയും ഇസ്ലാമിൽ കല്യാണം കഴിക്കാം. ഓപ്പോസിറ്റ് അങ്ങോട്ടും കഴിക്കാം ഇങ്ങോട്ടും അതൊന്നും ഇസ്ലാമിൽ നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കിതൊന്നും ഇതിനെ പറ്റിയിട്ട് ഞാൻ അത്രേ പറയുള്ളൂ. ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത് അത് ഫോളോ ചെയ്യുക. ഞാനിപ്പോ അതാ പറയുന്നത്. അതിന്റെ സുലൈമ അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് നടക്കുന്ന തെറ്റുകളെ തിരുത്താനും മനുഷ്യനെ നേരെയാക്കാനും വേണ്ടി വന്നതാണ്. തെറ്റ് എന്നല്ല കേൾക്ക്, ഇവിടെ 18 വയസ്സിന് മുന്നേ നേരെ വരച്ചിട്ട് ഒരു 10-20 വർഷം മുമ്പ് ഇന്ത്യയിലെ തെറ്റല്ലായിരുന്നു. ഇന്ത്യയില് 15 വയസ്സുള്ള ആള് അത് ഞാൻ ഇതൊന്നും തെറ്റല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ് തെറ്റ് തന്നെയാണ്. എങ്ങനെയാണ് തെറ്റ് പറയുക? അത് നിങ്ങൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന തെറ്റല്ലേ? അത് ശരി, കുഞ്ഞിക്കുട്ടിയെ കല്യാണം കഴിഞ്ഞ തെറ്റല്ലേ? അപ്പൊ ചെറിയ കുട്ടികളെ 4-5 വയസ്സുള്ള മാന്നാദി കല്യാണം കഴിച്ചത് തെറ്റാണോ? നിങ്ങൾ അമ്മമ്മ കല്യാണം കഴിച്ചത് തെറ്റാണോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? 10 വയസ്സുകാരൻ 5 വയസ്സുകാരനെ തെറ്റാണോ? മഹാത്മാഗാന്ധി കല്യാണം സ്റ്റീഫൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സുലൈം പറയുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇടക്ക് പറയാ. ഓക്കെ, സ്റ്റീഫൻ പറയട്ടെ, അത് കഴിഞ്ഞിട്ട് സുലൈം പറയൂ പ്ലീസ്. ആ സുലൈമല്ല, ഞാൻ ഇതാണ് പറയുന്നത്, മോറൽ റിലേറ്റീവ്സ് എന്ന് പറയുന്ന പരിപാടി ഇല്ല. അന്ന് ഇന്നത്തെ തെറ്റ് അന്ന് ശരിയാവുന്നില്ല, അല്ല അന്നത്തെ തെറ്റ് ഇന്ന് ശരിയാവുന്നില്ല. തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ്. അപ്പം ഈ തെറ്റ് ചെയ്യുന്നവരെ തിരുത്താൻ വേണ്ടിട്ടല്ലേ പ്രവാചകന്മാർ വരുന്നത്, അല്ല അങ്ങനെയുള്ളവര്. അപ്പൊ അതങ്ങനെ കാണിക്കണ്ടേ? ഇതിന്റെ വേറൊരു ദൂഷ്യം ഇത്, ഈ ആയിഷനെ നിങ്ങൾ പറഞ്ഞ പ്രായപൂർത്തിയാണ്, പ്രായപൂർത്തിയാണ് യാതൊരു തെളിവും ഇല്ല. 6-ാമത്തെ വയസ്സിനല്ല കല്യാണം കഴിച്ചിരിക്കുന്നത്, അന്ന് പ്രായപൂർത്തിയാണ്, അങ്ങ് പ്രായപൂർത്തിയാന്ന് പറയാൻ പറ്റിയല്ല. അതുപോലെ തന്നെ ഈ പ്യൂബർട്ടി ആകുന്ന പ്രായപൂർത്തിയായി എന്ന് തന്നെ, അല്ല മെന്റലി പക്വത എന്നതിന്റെ യാതൊരു തെളിവും അല്ല, അത് അതിന്റെ ഒരു തുടക്കം മാത്രമാണ്. അല്ല നിങ്ങൾ ഇതെല്ലാം അറിയുന്നത് ഇസ്ലാമിക ഗ്രന്ഥത്തിൽ നോക്കിയിട്ടല്ല. കുറച്ചേരം മ്യൂട്ട് ചെയ്യേ, കുറച്ചേരം അവിടെ നിൽക്കേ. ഇസ്ലാമിക ഗ്രന്ഥത്തിൽ വെച്ചിട്ടല്ലേ? സലീം പ്ലീസ്, ഒരാൾ അല്ല സുലൈമിനെ താഴത്തേക്ക് ആക്കില്ലേ പ്ലീസ്. എത്ര നേരം നമ്മോട് സംസാരിച്ചു, നല്ലൊരു മനുഷ്യനാണ് സുലൈം പ്ലീസ്. പുള്ളിനെ തിരിച്ചെടുത്തോ? ഞാൻ പറയുന്നത് മാതൃക കാണിക്കാനാണ് വന്നെന്ന് പറയരുത്, അല്ലെ പിന്നെ എല്ലാ കാലത്തേക്കുള്ള മാതൃകയാന്ന് പറയരുത്. ഈ 6 വയസ്സിൽ ഐഷയെ കല്യാണം കഴിക്കുമ്പോ ഐസയ്ക്ക് ഒരിക്കലും പ്രായപൂർത്തിയായിട്ടില്ല. ഇപ്പൊ ഇതിന്റെ വേറൊരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പറയുകയും ചെയ്യുന്നു ഇദ്ദേഹം എല്ലാ കാലത്തേക്കുള്ള മാതൃക, ഏകദേശം 1 മില്യൺ അടുത്താണ് ചൈൽഡ് മാരിയേജ് ഈ മിഡിൽ ഈസ്റ്റ് നടക്കുന്നത്. ഇത് മൂലം അത് 6, 10, 8 വയസ്സുള്ള പിള്ളേരെ കല്യാണം കഴിക്കുന്നത്, അത് ശരിയോ തെറ്റോ? അത് എന്ത് കാലം ചെയ്താലും അത് പീഡോഫീലിയാണ്. ഇന്ന് ചെയ്താലും പീഡോഫീലിയാണ്, അന്ന് ചെയ്താലും പീഡോഫീലിയാണ്. താങ്ക് യു. ഇനി വേണം തിരിച്ചു. ഞാൻ പറയാ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവം പിന്നെ ഒരു പെൺകുട്ടിക്ക് ഗർഭം ധരിക്കാനുള്ള പ്രായം നൽകിയത് മെൻസിൽസിന് ശേഷമാണ്.
അത് ഞാൻ നിഷേധിക്കൂല ഒരിക്കലും. പിന്നെ ഞാൻ പറയുന്ന എന്റെ മകനായി കഴിഞ്ഞാലും ഞാനൊരു 14 വയസ്സ് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ ആർക്കെങ്കിലും കഴിയാൻ പറ്റുമെങ്കിലും ഞാൻ ഇപ്പോൾ ഇന്ത്യൻ നിയമപ്രകാരം മാത്രമാണ് ഞാൻ തെറ്റായിട്ട് കാണുന്നുള്ളൂ. എന്റെ ദൈവത്തിന്റെ ഇതിൽ മുന്നിൽ ഞാനത് തെറ്റായിട്ട് കാണുന്നില്ല. ഓക്കെ, പിന്നെ ഈ പറഞ്ഞത് നിങ്ങളെ ഈ പറയുന്ന വിമർശിക്കുന്നതിലെ ഇസ്ലാമിക ഗ്രന്ഥം വെച്ചുകൊണ്ടാണ്. അവർക്ക് തെറ്റാണെങ്കിൽ ഇസ്ലാമിക ഗ്രന്ഥത്തിൽ എഴുതാണ്ടിരുന്നാ പോരെ. അല്ലാണ്ട് നിങ്ങൾ വേറെ ഗ്രന്ഥത്തിൽ വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഇസ്ലാമിക ഗ്രന്ഥപ്രകാരമാണ് നബി പിന്നെ ആയിഷ, അതും ആയിഷ എന്ന് പറഞ്ഞ വേറെ ആരുമല്ല, നബീന്റെ ഉറ്റ സുഹൃത്തിന്റെ മകളാണ്. ഇസ്ലാമില് കല്യാണം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഈ നമ്മൾ ഈ പറയുന്ന കല്യാണം ഒന്നുമല്ല ഇസ്ലാമില്. ഇസ്ലാമില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെയാണ്. ഇസ്ലാമില് കല്യാണം കഴിച്ചാൽ ഒരു പെൺകുട്ടീന്റെ സ്വാതന്ത്ര്യം പോവുകയും ചെയ്യില്ല, ഒരു പുരുഷന്റെ സ്വാതന്ത്ര്യം പോവുകയും ചെയ്യില്ല. അതാണ് ഇസ്ലാമില് അത് വേറെ തന്നെ ഒരു വിധത്തിലുള്ളതാണ്. മറ്റു കല്യാണം പോലെ അടിമത്വം. സുലൈമാനെ, നിങ്ങളുടെ 6 വയസ്സുള്ള മകളെ നിങ്ങൾ 50 വയസ്സുള്ള ഒരാൾ കല്യാണം കഴിച്ചു കൊടുക്കുമോ? ആറ്, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇസ്ലാമില് മെൻസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ആയിഷയ്ക്ക് മെൻസസായെന്ന് യാതൊരു തെളിവും ഇല്ല ഇസ്ലാമിക ഗ്രന്ഥത്തിൽ. ഒരു തെളിവില്ല ഇസ്ലാമിൽ പാടില്ല. ഇസ്ലാമില് ഹറാമാണ്, ഹറാമാണ്. ഇസ്ലാമിന് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പാടില്ല മെൻസസ് ആകാത്ത പെൺകുട്ടീനെ. നിങ്ങൾ എന്താണ് പറയുന്നത്? ഒന്ന് നിങ്ങൾ ഒന്ന് പ്രൂവ് ചെയ്യാവോ, ഏതെങ്കിലും ഒരു ഹദീസ് വെച്ച് അല്ലെ ഖുറാനിൽ നിന്ന് ആയിഷയ്ക്ക് പ്യൂബർട്ടിയായിരുന്നു എന്ന്? 6 വയസ്സില്, 6 വയസ്സിൽ നിന്നും ഇസ്ലാമില്, ഇസ്ലാമിൽ എന്ന് പറഞ്ഞ പ്രായമായി കഴിഞ്ഞാൽ ഇസ്ലാമില് അത് ദൈവത്തിന്റെ ഇതാണ്, കൽപ്പനയാണ്. ഏത് ഏതൊരു അത് ഞമ്മക്ക് എങ്ങനെയാ നിഷേധിക്കാൻ പറ്റുക? നിങ്ങൾ എന്താ പറഞ്ഞിരിക്കും മനസ്സിലാവുന്നത്? നിങ്ങൾ ഒരു റെഫറൻസ് ഇല്ല, നിങ്ങളുടെ തന്നെ ഭാവനയിൽ നിങ്ങൾ സംസാരിക്കുവാണ്. ഇന്ത്യയിൽ തന്നെ 15 വയസ്സിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതിപ്പോ 18 വയസ്സിന് മുന്നേ ഉള്ള ആള് തെറ്റ് ചെയ്ത് ഇനി 21 ആക്കൂ. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യൻ മാറല്ലോ, എന്താ ഈ കളവ് മാറപ്പോലെ ആയിട്ട് മാറും. 30-40 വയസ്സായി സ്ത്രീകളല്ലോ. മനുഷ്യനക്ക് സെക്സ് എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ള സംഭവമാണ്, ഒരു ഹാപ്പിനെസ് ആണ്, ദൈവം തന്ന ഏറ്റവും വലിയ ഇത്. 40-50 വയസ്സും കഴിഞ്ഞാൽ മൂക്കില് പഞ്ഞു വെക്കുന്ന സമയത്ത് ഈ എന്നാ പറയാ, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനും പഠിക്കാനൊന്നും പാടില്ല എന്നാരും പറഞ്ഞിക്കോ. ഇതല്ല ഓരോ തെറ്റായിട്ടുള്ള ഓരോ മനുഷ്യന് ഈ ഇലൂമിനിറ്റീസിന്റെ മനുഷ്യനെ ഭയപ്പെടുത്തുക, അത്രേ ഉള്ളൂ. മനുഷ്യനെ ഭയപ്പെടുത്തിയിട്ട് മനുഷ്യന്റെ സെക്സ്വൽ എല്ലാം എടുത്തു കളഞ്ഞു. മനുഷ്യൻ എന്ത് ചെയ്യാ, നമ്മൾ ഒരു സബ്ജക്റ്റിന് ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വെച്ചാൽ ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇപ്പൊ സ്റ്റീഫൻ സുലൈമന്റെ അറിവ് വെച്ച് സുലൈം പറയുന്നു, ഓക്കെ നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കാം, ബട്ട് ഓക്കെ ദാറ്റ്സ് ഫൈൻ, ലെറ്റ് ഹിം ആൻസർ കംപ്ലീറ്റ് ഹിസ് ആൻസർ. ഓക്കെ, വി മൂവ് ടു അനദർ ഹദീത്ത്. ഹദീത്ത് ഇനി ആരെങ്കിലും വായിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഹദീത്ത് വായിക്കാം. അതായത് പ്രവാചകന്റെ ഭാര്യമാരായിട്ട് ഒരു രാത്രി എല്ലാവരുമായിട്ട് ഈ സംഗതി നടത്തിയെന്ന് ഒരു ഹദീത്ത് ഉണ്ട്. അത് അത് ശരിയാണോ സുലൈം? അങ്ങനെ സംഭവം ഉണ്ടോ? അത് ഏതാണ്? പറയും, ഞാനത് റെഫറൻസ് തരാം, അടുത്ത് സംസാരിച്ചു ഞാനത് എടുത്തെടുത്ത് തരാം. ഓക്കെ സ്റ്റീഫൻ സംസാരിച്ചോളൂ, ഞാനിപ്പോ അത് സെർച്ച് ചെയ്തിട്ട് എടുക്കാം. അത് എന്റെ ഉണ്ടത് സംസാരിച്ചോളൂ. ജോർജ്, ബ്രദർ ജോർജ്, അല്ല വേറെ ആരെ സംസാരിക്കണ്ട, സംസാരിച്ചോട്ടെ. ജോർജ് ആ, എനിക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഇപ്പോഴത്തെ ഈ ഹദീസിന്റെ അല്ല, ഇത്രയും നേരം ഡിസ്കഷൻ നടന്ന രണ്ട് കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? റോസ് പറഞ്ഞ എന്താ മനസ്സിലായില്ല, ശ്രദ്ധിച്ചില്ല, കേൾക്കുന്നില്ല, ഒന്നുകൂടി പറഞ്ഞോളൂ. ആ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ഞാൻ ഈ ഹദീസിന്റെ കാര്യമല്ല, ഇവിടെ ഡിസ്കഷനിൽ വന്ന രണ്ട് പോയിന്റ്സ്, അത് പറയാവോ എങ്ങനെയാണ്? ഇത്രയും നേരം ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് എനിക്ക് പറയാനുള്ളത്, അതിനെ കുറിച്ചാണ്. അതായത് ഒന്ന്, 1 Samuel 15:3 ആണ്. അത് ഒരു മുസ്ലിം സഹോദരൻ പല റൂമുകളിലും ചെന്ന് അത് പറയുന്നുണ്ട്, ഇവിടെയും വന്ന് പറഞ്ഞിരുന്നു. അത് ആ വ്യക്തിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ സെബാസ്റ്റ്യൻ ബ്രദറിന്റെ റൂമിൽ ആ ക്വസ്റ്റ്യൻ റേസ് ചെയ്തത്. അദ്ദേഹം അതിന് ക്ലിയർ ആൻസർ അന്ന് കൊടുത്തിരുന്നു. ഈ വ്യക്തിക്ക് വേണ്ടി ഈ വ്യക്തിയുടെ ഉദ്ദേശിച്ച് തന്നെയാണ് അന്ന് ഞാൻ ചോദിച്ചിരുന്നത്. ഇന്നും ഞാൻ അത് കേട്ടു. ഓക്കെ, അന്ന് സെബാസ്റ്റ്യൻ ബ്രദർ അതിന് ക്ലിയർ ഉത്തരം കൊടുക്കുന്നുണ്ട്. അത് ആ കാലഘട്ടത്തിലെ നിയമമാണ്. യഹൂദർക്ക് ഒരിക്കലും അത് ലോകാവസാനം വരെയുള്ള നിയമമല്ല, അതൊരു പ്രാചീന കാലഘട്ടമായിരുന്നു. അന്ന് അവർക്ക് അത് കൊടുത്തിരുന്നു, ആ ആ ലാൻഡിലേക്ക് പോകുമ്പോൾ, കാനാൻ ദേശത്തേക്ക് പോകുന്ന ആ യാത്രയിൽ കൊടുത്തിരുന്നു.
പക്ഷെ അതൊരിക്കലും ലോകാസനം വരെയുള്ളതല്ല. പക്ഷെ ഇസ്ലാമിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നിയമങ്ങളെല്ലാം ലോകാവസാനം വരെയുള്ളതാണ്. അതായത് ലോകാവസാനം വരെ അള്ളാഹുവിനും പ്രവാചകനും വേണ്ടി യുദ്ധം ചെയ്ത് ആ മതത്തിലേക്ക് ആക്കാൻ വേണ്ടി അങ്ങനെ ഒരു വചനമുണ്ട്. അതാണ് പ്രശ്നം. അത് രണ്ടും കൂടി ക്ലബ് ചെയ്യാൻ അതുകൊണ്ട് പറ്റത്തില്ല യഹൂദരുടെ ഇതും. പിന്നെ ഒരെണ്ണം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വളരെ അഫേം ചെയ്ത് അങ്ങനെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ഇവിടെ വന്ന് പറയുന്നുണ്ട്. ഇത് ഈ റൂമിൽ ഞാൻ കേട്ടു, പല റൂമുകളിലും ചെന്ന് പറയുന്നത് ഒരു കാര്യമാണ്, ജപ്പാന്റെ ബോംബിട്ടത്. ഇവരെ ഹിസ്റ്ററി വല്ലതും പഠിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത്. നാഗസാക്കിയില് ബോംബിട്ടത്, ബോംബ് എവിടെ വീണതെന്ന് ഇവർക്കറിയോ? കത്തിയിട്ടുള്ള 500 meters എവയാണ് വീണത്? അവിടെ മരിച്ചത് 70% കാത്തലിക്സ് ആയിരുന്നു മരിച്ചത്. അതിന് പറയുന്ന തന്നെ ക്രിസ്ത്യൻസ് ജപ്പാനിലുള്ള ഒരു ബോംബിട്ടു, ആൾക്കാരെ കൊണ്ടു. കാത്തലിക്സ് ക്രിസ്ത്യൻസ് അല്ലേ? എന്ത് വിവരദോഷമാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് വന്നിട്ട്? ആദ്യം ഹിസ്റ്ററി പോയി പഠിക്കുക. അതിനുശേഷം രണ്ടാഴ്ചക്കുള്ളിൽ ബാക്കി 30% മെജോറിറ്റി പോപ്പുലേഷൻ ബേൺസ് വന്ന് മരിച്ചിട്ടുണ്ട്. അവിടുത്തെ ബിഷപ്പിന്റെ ഗ്രാൻഡ് പാരൻസ്, അവിടുത്തെ നാഗസാക്കിയിലെ ഒരു ബിഷപ്പിന്റെ ഗ്രാൻഡ് പാരൻസ് ഇങ്ങനെ ബേൺസ് വന്ന് മരിച്ചവരിൽ പെട്ടതാണ്. ഞാൻ ഇനിയും പറയാം, കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ക്രിസ്ത്യാനിറ്റിക്കെതിരെയോ അല്ലെങ്കിൽ ബൈബിളിനെതിരെയോ അല്ലെങ്കിൽ ഹിസ്റ്ററിക്കെതിരെയോ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ദയവ് ചെയ്ത് നുണകൾ വന്ന് പറയാം. നിങ്ങൾ പറഞ്ഞോ ക്രൂസൈഡ്സിനെ കുറിച്ച് പറഞ്ഞോ? ഇനി ക്രൂസൈഡ്സ് തന്നെ എങ്ങനെയാ നടന്നത് പറയുമ്പോ ഒരു ചെറിയ ഒരു ഒരു കോമൺ സെൻസ് ഇങ്ങനെ കാണിക്കുന്നത്. ആരും മെക്കയ്ക്ക് പോയിട്ടല്ല ക്രൂസൈഡ്സ് നടത്തിയിട്ടുള്ളത്. വെസ്റ്റിലേക്ക് ഇപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, ക്രൂസൈഡ്സ് നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇംഗ്ലണ്ട് ഉണ്ടാവുമായിരുന്നില്ല ക്രിസ്ത്യൻ സിവിലൈസേഷൻ നിലനിർത്താൻ വേണ്ടി. ക്രിസ്ത്യൻ സിവിലൈസേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും സയന്റിഫിക് ഡെവലപ്മെന്റ്. ജൂസും ക്രിസ്ത്യൻസും ആണ് മെജോറിറ്റി സയന്റിഫിക് ഡെവലപ്മെന്റ്സ് കൊടുത്തിട്ട് നമ്മുടെ ഈ നാട്ടിൽ നിന്നും ഉണ്ട്. ഈ ഭാരതദേശോ നിങ്ങൾ പ്ലീസ് എനിക്ക് ഒരു വർഗീയതയില്ല. ഞാൻ എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഹിസ്റ്റോറിക്കൽ പ്രൂഫോടെയാണ് സംസാരിക്കുന്നത്. ഇഫ് യു ഡോണ്ട് നോ വാട്ട് ഈസ് ക്രൂസൈഡ്സ്, യു നീഡ് ടു ലേൺ അബൌട്ട് ഇറ്റ്. ഞാൻ ക്രൂസൈഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇവിടെ കേട്ടിട്ട് ഞാൻ ഇത്രയും നേരം വേണ്ടിയിട്ടില്ല, ഞാൻ മോഡറേറ്റർ ആയിട്ടിരുന്ന. എനിക്ക് ഒരു വർഗീയതയും പറയേണ്ട കാര്യമില്ല. ഞാൻ വർഗീയത സംസാരിക്കാറുമില്ല, എനിക്ക് എന്റെ ആവശ്യമില്ല. സുലൈം പറഞ്ഞ ഒരു അദീത് നേരത്തെ വായിക്കണമെന്ന് പറഞ്ഞു, അന്ന് വായിച്ചേക്കട്ടെ. ഒരു ബാക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കി വന്ന്. സിജോക്ക് ഒരു ബാക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നോക്കിയ വായിക്കാം. അത് അത് ലിങ്കല്ല, അത് വായിക്കണം വായിക്കണം. അതിന് മുമ്പ് ഈ അദീദ് ഒന്ന് വായിച്ചോട്ടെ ഞാൻ, പ്ലീസ്. സുലൈം, ലെറ്റ് മീ റീഡ് ദ അദീദ്. അദീദ് ഇങ്ങനെയാണ് പറയുന്നത്. ഏതാണെന്നും കൂടി പറയണേ, ആരാ ആരാ എഴുതിയ അദീസ് എന്നുള്ളത്. ഓക്കെ ഓക്കെ. സുനാൻ അബി ദാവൂദ് 218. അനാസ് റിപ്പോർട്ടഡ്, വൺ ഡേ ദ മെസ്സെഞ്ചർ ഓഫ് അല്ലാ, മേ പീസ് ബി അപ്പോൺ ഹിം, ഹാഡ് സെക്ഷുവൽ ഇന്റർകോഴ്സ് വിത്ത് holy wife with a single bath. Abu Dawood said this tradition has been transmitted through another chain of narrators. So angana sambhavam undo adu adu endu manasikilla enikku endu. One day messenger of Allah, oru divasam Allahuvinte pravachagan had a sexual intercourse, abba adu ariyallo, with all his wives, ella bharyamaraayittu oru adeham oru കുളി മാത്രമേ ചെയ്തുള്ളൂ അന്ന സമയം. അതിന്റെ എല്ലാ ഭാര്യമാരായിട്ട് ഇതുപോലെ പ്രവൃത്തി ചെയ്തു. അത് അത് അങ്ങനത്തെ ഒരു അതീതമുണ്ട്. അത് സുലൈമിന് വല്ല അറിയോ അതിനെ കുറിച്ച്? ഇല്ല, അതിലെന്താ തെറ്റെന്നപ്പോ അദീസ് ഞാൻ വിശ്വസിക്കുന്നില്ല, അത് വേറെ കാര്യം. ഇക്കടുത്തപ്പോ അദീസ് ഒന്നും ഒരിക്കലും ഈ 11 ഭാര്യമാരുണ്ടായിരുന്നു. ഒറ്റ ദിവസം ഒരു കുളി മാത്രമേ കുളിച്ചുള്ളൂ എന്നാ പറഞ്ഞത്. റസൂലിന്റെ ശക്തി അല്ലേ നോക്കണ്ടെന്ന്, അത്രത്തോളം ശക്തി ഉണ്ട് നിങ്ങൾ വിചാരിച്ചാ മതി. കൊറെ പൊട്ടാദീസ് പൊട്ടാദീസാണ് ഇതോ കളയോ, അത് വേറെ കുഴപ്പമില്ല. സുലൈ പറഞ്ഞ ഓക്കെ, അതിനകത്ത് അപ്പുറത്തേക്കില്ല. സമൂഹത്തിൽ ഉപയോഗമില്ലാത്ത നബീന്റെ അങ്ങനത്തെ ഒന്ന് സമൂഹത്തിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെ പറയും. ഉപയോഗമില്ലാത്ത ഹദീസ് എല്ലാം പൊട്ടാദീസ് തന്നെ, അത്രയാണ്. അല്ല ഈ പൊട്ട ഹദീസ് എഴുതിയ പൊട്ടന്മാരാണോ
ആയിരിക്കും അങ്ങനെ പല ഗൾഫ് രാജ്യങ്ങളിലും ഹദീസിൽ 75% ചാടിക്കാണിച്ചിട്ടുണ്ട്. എടുക്കേറെ പാടില്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ബുഖാരിക്കും ഇമാം മുസ്ലിമിനെതിരെ ഫത്വ ഇറക്കില്ല? ഇല്ല, അതിന് വ്യക്തമായിട്ട് അതിൽ ഓരോ അതിനൊരു ഇതുണ്ട്. എന്താ പറയാ, പിന്നെ അവര് നിങ്ങളെ നിങ്ങളുടെ പ്രവാചകനെ അവമാനിച്ച ബുഖാരിയും ഇമാം മുസ്ലിം അംഗീകരിക്കുന്നു. ബുഹാരിനെ അംഗീകരിക്കുന്നു. ബുഹാരിന്റെ എല്ലാ ഹദീസും നമ്മൾ പൊട്ടാന്നൊന്നും പറയില്ല. കാരണം അതിൽ വളരെ വ്യക്തമായിട്ട് ബുഹാരി പറഞ്ഞിട്ട് ഇന്ന വ്യക്തികളിൽ നിന്ന് ഇന്ന വ്യക്തികളിൽ നിന്ന് ഇന്ന വ്യക്തികളിൽ നിന്ന് ഈ ഹദീസ് ക്രോഡീകരിച്ച അങ്ങനെ തെളിവില്ലാത്തതെന്നല്ല. ഇന്ന ഇപ്പൊ ബഗ്ദാദ് എന്നാണ്, ബഗ്ദാദിൽ നിന്ന് അപ്പൊ ഇപ്പൊ പറഞ്ഞ ഹദീസും തെളിവുണ്ടല്ലോ. അതുകൊണ്ടല്ലേ അത് സഹിപ്പെടൂല. നിങ്ങക്ക് നിങ്ങക്ക് സൗകര്യം ഉള്ളത് എടുക്കും, സൗകര്യം ഇല്ലത് എടുത്താ മതി. ഒരു മുസൽമാനെ എല്ലാ ഹദീസും എടുക്കണോ നിർബന്ധമൊന്നുമില്ല. ആണ് ബേസിസ്. നിങ്ങളുടെ നിങ്ങളുടെ ബേസ് എന്താണ്? നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ബേസ് എന്താണ്? നിങ്ങൾ നിങ്ങൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇത് ഇവരിപ്പോ ഹദീസ് എന്ന് പറഞ്ഞാൽ പല ഹദീസും വളരെ എംബാരസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവർക്ക് എംബാരസിംഗ് ആയിട്ട് വന്നുകൊണ്ട് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ മലയാളത്തിൽ തന്നെ ഇപ്പൊ മൊത്തം ഹദീഷും ഇവർ പരിഭാഷപ്പെടുന്നില്ലെന്ന് അറിയുക. എല്ലായിടത്തും റെസിസ്റ്റ് ചെയ്യുവാണ്. ഇതിപ്പോ ഇപ്പൊ നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന പല ഹദീസിനെ ഇപ്പൊ ഭാവിയിൽ കണ്ടില്ല എന്ന് വരും, അവരെ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളുക. അതെനിക്ക് നിങ്ങൾ അതിന്റെ കൂടെ ചെയ്യേണ്ടത് ഈ ഖുറാനിലെ വയലന്റ് വേർഡ്സ് കൂടി തള്ളിക്കളയാണ്. ഖുറാൻ ഒന്ന് എഡിറ്റ് ചെയ്യണം, അത്ര പറയാനുള്ളൂ. ഖുറാനിലെ തെറ്റുള്ള ഒരു കാര്യം പറയൂ, ഒരു സാധനം തെറ്റില്ല. അതുകൊണ്ട് ഖുറാൻ എങ്ങനെ തന്നെ ഒരു കാര്യം ആ പുള്ളി പറഞ്ഞു യൂതന്മാര് എഴുതിയെന്ന്. ഏതൊക്കെ യൂതന്മാരാണ്? ആ യൂതന്മാരുടെ പേരെന്ന് പറഞ്ഞു. ഇസ്ലാമിൽ ഞാൻ പറഞ്ഞില്ല, ഇസ്ലാമിൽ ഹലീഫമാരുടെ ശേഷം ഈ ഏരിയയില് ഈ ഏരിയയില് ജൂതന്മാർ ഭരണം നടത്തിയിട്ടുണ്ട്. ഈ ഭരണം നടത്തിയതിന് ശേഷം അവർ പലതും ആരാണ് തെളിവ്? നിങ്ങൾ ഞാൻ ഇതുവരെ ഒരു തെളിവ് ഞാൻ കണ്ടില്ല. നാളെ പറയാം. ചുമ്മാ നിങ്ങൾ സ്റ്റീഫൻ ജിബോ, നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഒത്തിരി നേരമായി. ഇത് ആദ്യമായിട്ട് ഇത് പറയട്ടെ, ഈ റൂം ഇട്ടത് മിസ്റ്റർ ആലങ്ങാടാണ്. ഞാൻ ആ റൂമിലേക്ക് വരികയും അതേസമയം ആലങ്ങാട് എന്നെ മോഡറേറ്റർ ആക്കുകയും പിന്നെ ഞങ്ങൾ ഒത്തിരി ചർച്ച ചെയ്യുകയും പിന്നെ ഈ സുലൈമൊക്കെ ഉണ്ടായിരുന്നു. വളരെ രസകരമായിട്ട് ഈ ചർച്ച പോവുകയും രസകരമായിട്ട് നമ്മൾ എടുത്തെങ്കിലും പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അന്യോന്യം സംസാരിച്ചു. അവരെ നിഹാൽ ചോദിക്കുകയുണ്ടായി, യേശു ക്രിസ്തു വന്ന് ഇങ്ങനൊരു ചെയ്തു എന്നും ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് അത് അംഗീകരിക്കുന്നു. സുലൈം പറഞ്ഞു, അതായത് നബി വെള്ളത്തില് ഉമ്മനീര് കല ഇതായിട്ട് കുടിക്കാൻ കൊടുത്തു, അത് അദ്ദേഹം അംഗീകരിക്കുന്നു. ഇതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ഇത് ചെയ്യുകയോ ഒന്നുമല്ല. ഒത്തിരി ഏകദേശം 200 ആൾക്കാരോളം ഉണ്ടായിരുന്നു കേൾക്കാൻ. ഒരു പക്ഷെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരുപാട്. അപ്പൊ ഇപ്പൊ ഈ രത്ന ചുരുക്കം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക, അല്ലാത്തത് തള്ളിക്കളയുക എന്നാണ് സുലൈം പറയുന്നത്. ലെറ്റ് അസ് കൺക്ലൂഡ് ഓൺ ദാറ്റ് പോയിന്റ്. ഇന്നത്തെ കാലഘട്ടത്തിന് നമുക്ക് ആവശ്യമാണെങ്കിൽ വി ക്യാൻ ക്യാരി ഓൺ വിത്ത് ദാറ്റ്, അതർവൈസ് വി ഹാവ് ടു ബി നസ്ക് ചെയ്യുക, റിജക്ട് ചെയ്യുക എന്നാണ് എന്റെ ഉത്തരം. അങ്ങനെയല്ല സ്റ്റീഫൻ, സ്റ്റീഫൻ കൺക്ലൂഡ് ചെയ്യാൻ എന്തെങ്കിലും പറയാനുണ്ടോ പ്ലീസ്? അല്ല, എനിക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ ഹദീസ് തള്ളിക്കളയാണ് ഖുറാന് തള്ളിക്കളയാനുള്ള കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ ജോസഫ് മാർഷിന്റെ കൈ വെട്ടിയത് ഖുറാൻ 533 വെച്ചിട്ടാണ്. ഖുറാൻ 533 ഞാൻ വേണ്ടി ഇവിടെ വായിക്കാം. അള്ളാഹുവിനോ അവന്റെ ദൂതനെതിരെയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയോ അവർക്കെതിരെ യുദ്ധം ചെയ്യോ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ അവരുടെ കാലും എതിർ ദിശയിൽ നിന്ന് വെട്ടുക എന്നാണ്. ഇതാണ് ഖുറാൻ 533. യുദ്ധം ചെയ്യുന്ന മാത്രമല്ല, യുദ്ധം ചെയ്യുന്നതിന് ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുകയും അതായത് ഫിത്നെ ചെയ്യുന്ന ആ ഫിത്നയില് ഈ വിമർശനം ഉൾപ്പെടും, ഖുറാനിക വിമർശനം ഉൾപ്പെടും, പ്രവാചക വിമർശനം ഉൾപ്പെടും. ഇല്ല, അതല്ല, അതാണ് അതിന്റെ ഇത്. നിങ്ങൾ പോയിട്ട് വായിച്ചു നോക്ക്, സുനാടോടൊക്കെ പോയി പത്മ വായിച്ചു നോക്ക്. സുലൈം ഫൈനൽ കൺക്ലൂഷൻ സുലൈം പറഞ്ഞോളൂ. സുലൈം
സുലൈം ഇത് നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, എനിക്ക് പറയാനുള്ളത് ഇസ്ലാമില് നമ്മള് മൊത്തത്തില് ഒരു ഫിലിമിന്റെ എന്താ ചെയ്യുക, ഒരു സിനിമയാണെങ്കിൽ മൊത്തത്തിൽ അറിയണം. അല്ലെങ്കിൽ ഒരു അതേപോലെ തന്നെയാണ് ഇസ്ലാം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ട് കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. അതിപ്പോ ഇസ്ലാമിൽ ഇപ്പോ യുദ്ധ സമയത്ത് കുറെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഏത് ഇപ്പൊ ഇസ്ലാമിൽ ഒരു മുസ്ലിം ഏരിയയിൽ മുസ്ലിങ്ങൾ മൊത്തം മുസ്ലിങ്ങളായിരുന്നു. ഇപ്പൊ ഇന്ത്യയെ തന്നെ ഇപ്പൊ യുദ്ധ സമയത്ത് ഏതെങ്കിലും പാകിസ്ഥാനി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സർക്കാർ ഓർഡർ ഇടും, ആ പുറത്തുനിന്ന് വന്ന എല്ലാവരെയും കൊന്നുകളയും. അതായത് ചിലപ്പോ ഇന്ത്യയിലെല്ലാം ഹിന്ദുക്കളാണെങ്കിലും പാകിസ്ഥാനിൽ മുസ്ലിങ്ങളാണെങ്കിലും അത് അതേപോലെ തന്നെ കുറെ ഇതുണ്ട്. അത് എന്ന് വെച്ചാൽ അതെല്ലാം ഓരോരോ കാലം നമ്മൾ മൊത്തം എന്ത് ചെയ്യാ വായിക്കുക, എന്നിട്ട് വിശകലനം ചെയ്യുക ഇതിൽ എന്ത് ചെയ്യാ കരുണ ഉണ്ടോ, സ്നേഹം ഉണ്ടോ, അല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടോ, എന്നിട്ട് നിങ്ങൾക്ക് അത് തോന്നില്ല, അങ്ങ് തള്ളിക്കളി അത്ര തന്നെ മൊത്തത്തിൽ വായിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇതാക്കുക, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഒരു കഷ്ണം എടുത്തോണ്ടൊന്നും ഒരിക്കലും ഇസ്ലാം മനസ്സിലാവില്ല. സുലൈം സുലൈം ഇത്രയും നേരം ഞങ്ങളോടുകൂടി ഈ ഡിസ്കഷനില് താങ്ക് യു പൂർണ്ണമായിട്ട് പ്രാതിനിധ്യം നേടിക്കുക. ഒരു എല്ലാ നല്ല മര്യാദയോടുകൂടി വളരെ ക്ഷമാശീലത്തോടുകൂടി ഉത്തരങ്ങൾ നൽകുകയും അത് എല്ലാവർക്കും മനസ്സിലായി. ചിലർക്ക് അതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ദേ ക്യാൻ റിജക്റ്റ് ഇറ്റ് ബട്ട് യുനോ അത് നന്നായിട്ട് തന്നെ പോയി. നമ്മൾ ഇത് റൂം നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ചെയ്തോട്ടെ സുലൈം, സുലൈം ചെയ്തോട്ടെ, റൂം ക്ലോസ് ചെയ്തോട്ടെ സുലൈം. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഇതാണെങ്കിലും നല്ല ജനങ്ങൾക്കെല്ലാം ഇത് ഇതേപോലത്തെ ചർച്ചയാണ് വേണ്ടത്. പരസ്പരം അറിയുകയും ചെയ്യുക, കുറ്റം പറയുന്നതിനൊന്നും പ്രശ്നമില്ല. നേരെ വെച്ചാൽ പക്ക അവഹേളന, അതൊരു നല്ല ഇതല്ല. നോ നോ നോ, ദാറ്റ്സ് നോട്ട് ഫെയർ. സുലൈമിന് ഇപ്പൊ ചിലപ്പോ എനിക്കെതിരായിട്ട് ചിലപ്പോ വേറെ ഗ്രൂപ്പൊക്കെ ഇട്ടെന്നൊക്കെ ഇരിക്കും ഇസ്ലാമിസ്റ്റുകള് പറയുമ്പോ കണ്ട കോമഡി ആയിട്ടൊക്കെ വച്ച്. ഞാൻ എന്റെ മനസ്സിനകത്ത് അങ്ങനെ ഒന്നുമില്ല, നമ്മള് രസകരമായിട്ട് ഒരു കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമുള്ളൂ. അങ്ങനല്ല സുലൈം പറയുന്നത്, അങ്ങനല്ല തോന്നുന്നത് സുലൈം. അത് ഇസ്ലാം നബീന്റെ മുഖത്ത് തുപ്പിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നബി ഇസ്ലാമിൽ ഒരു ഖുർആൻ കീറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊല്ലണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ എവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഓരോരാളെ അറിവില്ലായ്മ കൊണ്ടാണ് വിമർശിക്കുക. സോറി സ്റ്റീഫൻ, ക്ലോസ് ചെയ്യാണ്. താങ്ക് യു, താങ്ക് യു ഫോർ എവറി വൺ, ഓൾ ലിസണേഴ്സിന് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയ ആശംസകളും, അതായത് ആശംസ മാത്രമല്ല ആ ഒരു